ഈ ആദ്യകാല അച്ചടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് കാണാവുന്ന ഒരു കാര്യം, അതിനകത്ത് ദീർഘമില്ല, ചന്ദ്രക്കലയില്ല. ഈ ചന്ദ്രക്കല അല്ലെങ്കിൽ ചന്ദ്രക്കലയുടെ ഉപയോഗം 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ മലയാളത്തിലുണ്ട്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ ഈ ഭാഷയ്ക്ക് മലയാളം എന്നാരും പറഞ്ഞിട്ടില്ല. ഇത് കേരള ഭാഷയായിരുന്നു. മലയാളം എന്ന് പറഞ്ഞാൽ കേരളം എന്നായിരുന്നു അർത്ഥം. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടിയാണ് നമ്മുടെ ഭാഷയുടെ പേര് തന്നെ മലയാളം എന്നായി മാറുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ചന്ദ്രക്കലയുടെ കണ്ടുപിടുത്തം പിന്നീട് പ്രചരിപ്പിച്ചത് കേരളമിത്രം എന്ന് പറഞ്ഞ പത്രം തുടങ്ങിയിട്ട് അതിൻ്റെ പത്രാധിപരായിരുന്ന കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ്. അതുവരെ മഹാഭാരതം പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട് എന്നല്ല അച്ചടിച്ചിരുന്നത്, മഹാഭാരതം കിളിപ്പാട്ട എന്നായിരുന്നു. അപ്പം അത് കിളിപ്പാട്ട എന്ന് എഴുതിയാലും നിങ്ങൾ കിളിപ്പാട്ടെന്നങ്ങ് മനസ്സിലാക്കും. അങ്ങനെ ചന്ദ്രക്കലയുടെ കണ്ടുപിടുത്തം വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പാണ്. മലയാള ഭാഷയുടെ ഏറ്റവും വലിയ സവിശേഷതകളിൽ ഒന്നാണ് ഈ ചന്ദ്രക്കല. സമൃതോകാരം എന്നാണ്, അല്ലെങ്കിൽ അരയുകാരം എന്നാണ് അതിന് പേര് പറയുന്നത്. മുമ്പ് മലയാളം പഴയ രീതിയിൽ മലയാളം എഴുതി പഠിച്ച ആളുകൾ അവിടെ നിന്ന് എന്ന് എഴുതുമ്പോൾ, നിന്ന് എന്ന് ചന്ദ്രക്കലയുടെയേണ്ട സ്ഥാനത്ത് നിന്നു എന്ന് ഉകാരം എഴുതിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ചന്ദ്രക്കല എഴുതുന്നു. അതിൻ്റെ അർത്ഥം ഇവിടുത്തെ ഉകാരം പകുതിയേ ഉള്ളൂ എന്ന് കാണിക്കുക. ഇന്നാരും അങ്ങനെ എഴുതാറില്ല. ഇന്ന എന്ന് മാത്രം എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ ചന്ദ്രക്കല എഴുതുന്നതാണ് ഇന്നത്തെ രീതി. ഇന്ന് അങ്ങനെ ആയിപ്പോയി. മാത്രമല്ല, എവിടെയൊക്കെയാണ് ചന്ദ്രക്കല ഉപയോഗിക്കേണ്ടത്, എവിടെയൊക്കെ ഉപയോഗിച്ചുകൂടാ എന്നുള്ള കാര്യം ആളുകൾക്ക് വ്യക്തമല്ല. അതുകൊണ്ട് പുതിയ തലമുറയിൽപ്പെട്ട മിക്കവാറും ആളുകളുടെയും മലയാളം വളരെ മോശപ്പെട്ട രീതിയിലാണ് ലിപിവിന്യാസം ആളുകൾ ചെയ്യാറുള്ളത്. ഞാൻ കണ്ടു നിന്നു എന്നെഴുതുമ്പോൾ സാധാരണ പഴയ ക്രമത്തിലാണെങ്കിൽ എഴുതേണ്ടത് കണ്ടു നിന്നു എന്നെഴുതണം. ഇപ്പോൾ പലപ്പോഴും ആളുകൾ കണ്ട് നിന്ന് അല്ലെങ്കിൽ കണ്ട് നിന്നു എന്നങ്ങ് എഴുതും. കണ്ടു എന്നുള്ള ഉകാരം ഉപയോഗിക്കില്ല, അവിടെയും സമൃതോകാരം ഉപയോഗിക്കും. സമൃതോകാരം എവിടെ ഉപയോഗിക്കണം, വാക്കുകൾ എവിടെ ചേർക്കണം, വാക്കുകൾ എവിടെ പിരിക്കണം, അത്തരം കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ആളുകൾക്ക് പലപ്പോഴും ഇല്ല. മാത്രമല്ല, ഈ ഉകാരത്തിൻ്റെ ഈ അർത്ഥവ്യത്യാസം വളരെ പ്രധാനമാണ്. അവിടെ നിന്നുപോയി എന്ന വാക്ക്, നിന്നുപോയി എന്ന വാക്ക്, ഞാൻ അവിടെ നിന്നുപോയി. അവിടെ ഒരു ലഹള നടക്കുകയായിരുന്നു, ഞാൻ അവിടെ നിന്നുപോയി, ഞാൻ അവിടെ നിന്ന് പോയി എന്നൊരു ചെറിയ പോസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിപരീതമായി മാറുകയും ചെയ്യുന്നു. ഇതാണ് ഭാഷയുടെ മാന്ത്രികത്വം. ഇത് തിരിച്ചറിയാൻ വ്യാകരണ പുസ്തകമൊന്നും പഠിച്ചാൽ പറ്റില്ല, അത് ഭാഷയുടെ നിത്യോപയോഗത്തിലൂടെ മാത്രമേ പറ്റൂ. അത് എക്സ്പ്രസ് ചെയ്യാനുള്ള മാർഗം ആണ് ഒരു ചന്ദ്രക്കലയുടെ ഉപയോഗം. അവിടെ നിന്നുപോയി, അവിടെ നിന്ന് പോയി, ഒരു ചന്ദ്രക്കലയാണ് അർത്ഥം സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലാത്ത ഒരക്ഷരത്തിൻ്റെ ഈ പകുതി ഭാഗം ഈ ഭാഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനകങ്ങൾ നിർവഹിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ഭാഷയുടെ നെറ്റിയിലിട്ട ചന്ദ്രക്കല തന്നെയാണ് ആ ചന്ദ്രക്കല. അതിനെന്തൊരു മനോഹരമായ പേരാണ് നമ്മൾ ഇട്ടത്, ചന്ദ്രക്കല. അരയുകാരം എന്നൊക്കെ പറയുന്നതിനേക്കാളൊക്കെ എത്രയോ ഭംഗിയുള്ള വാക്കാണ് ചന്ദ്രക്കല. അപ്പം അന്ന് ഇൻ്റെ എന്നെഴുതാൻ ഇന്നിൻ്റെ അടിയിൽ രണ്ട് റായിട്ടിരുന്നു, ഇൻറ്റെ എന്നാണ് എഴുതിയിരുന്നത്. അങ്ങനെ ആ പരിഷ്കാരങ്ങളൊക്കെ മാറി. ഇമ്മ എന്നെഴുതുമ്പോൾ മായയുടെ അടിയിൽ ഒരു മായ കൂടെ എഴുതി വയ്ക്കും. ഇന്ന് അങ്ങനെ ആരും എഴുതാറില്ല. ഇപ്പോൾ കുട്ടികൾ പുതിയ ലിപി പഠിച്ചു വന്നിട്ട് എഴുതാനുള്ള സൗകര്യത്തിന് വേണ്ടി കുറച്ച് കഴിയുമ്പോൾ അവർ പഴയ ലിപിയിലേക്ക് സ്വയം കൺവേർട്ട് ചെയ്യും. അപ്പോൾ അവർ പുതിയ അക്ഷരങ്ങൾ കണ്ടുപിടിക്കും. അങ്ങനെ ഒട്ടേറെ അക്ഷരങ്ങൾ സമീപകാലത്തായിട്ട് കേരളത്തിൽ മലയാള ഭാഷയെ കണ്ടുപിടിച്ചു. ഉദാഹരണം, ര എന്നെഴുതി രു എന്നെഴുതുക, ര എന്നെഴുതുക, പിന്നെ മറ്റേ ഒരു സാധനം തൂക്കിയിട്ടതുപോലെ ഒരു ഉകാരം എഴുതുക. അതാണ് പുതിയ ലിപി. അപ്പോൾ കുട്ടികളിത് പഠിച്ചു വന്നിട്ട് പിന്നെ എഴുതാൻ മോശമായതുകൊണ്ട് ര എന്നിടുക, മൂട്ടിലൊരു പൂജ്യം ഇട്ട് കൊടുക്കുക. അപ്പോൾ പാ എന്നെഴുതി മൂട്ടിലൊരു പൂജ്യം ഇട്ടാൽ മതിയല്ലോ. അതുപോലെ രായുടെ മൂട്ടിൽ പൂജ്യം ഇടുക, തായുടെ മൂട്ടിൽ, കായുടെ മൂട്ടിലൊക്കെ പൂജ്യം ഇട്ട് ആളുകൾ എഴുതുന്നുണ്ട്. പല ആളുകളും അങ്ങനെയാണ് എഴുതുന്നത്. ഞാൻ ഈ സ്റ്റുഡൻസിൻ്റെയൊക്കെ പേപ്പർ കാണുമ്പോൾ, സ്റ്റുഡൻസ് മാത്രമല്ല പത്രപ്രവർത്തകരും അങ്ങനെ എഴുതാറുണ്ട്. കാരണം പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ അവരങ്ങനെ പഠിച്ചു വന്ന് സ്വയം കൺവേർഷൻ നടത്തിയതുകൊണ്ടാണ്. കഴിയുമെങ്കിൽ വലിയ ഉപകാരം ഒന്നും ചെയ്തില്ലെങ്കിലും ഈ ഭാഷ പിഴച്ചു പോട്ടെ, ഇത്തരം ഉപദ്രവങ്ങളെങ്കിലും അതിന് ചെയ്യാതിരിക്കണം. അപ്പോൾ ചതുരവടിവായിരുന്ന ഭാഷയെ വട്ടവടിവിലേക്ക്, ഭാഷയുടെ സൗന്ദര്യ അക്ഷരങ്ങളുടെ സൗന്ദര്യാത്മകമായ ഒരു ഉപയോഗത്തിലേക്ക് മാറ്റുകയായിരുന്നു. അതായത് ഈസ്തെറ്റിക്സിൻ്റെ ഒരു അംശം കൂടി അതിനകത്തേക്ക്, സൗന്ദര്യബോധം, പുതിയൊരു ദൃശ്യബോധത്തിൻ്റെ അംശം കൊണ്ടുവരികയാണ് ബെഞ്ചമിൻ ബെയ്ലി എന്ന ഇംഗ്ലീഷുകാരൻ നമുക്ക് വേണ്ടി ചെയ്തു തന്നത്. ആ വട്ടവടിവിൽ അദ്ദേഹം വരുത്തിയ ആ പരീക്ഷണങ്ങൾ നിങ്ങൾ നോക്കണം. തുടങ്ങി നിലവിളി കൂടിയാറെ, ആ വള്ളിയുടെ സ്വഭാവം മാറുന്നു, ഈകാരത്തിൻ്റെ ചിഹ്നത്തിൻ്റെ സ്വഭാവം മാറുന്നു. ചതുരവടിവിലെ തകാരത്തിൽ നിന്ന് വ
വട്ടവടിവിലെ തകാരത്തിലേക്ക് മാറുമ്പോൾ ആ ആദ്യത്തെ ആ വരയുടെ തമിഴിനോടുള്ള ആ ഛായാസാമ്യം പതുക്കെ കുറയുകയും അത് ഉരുളാൻ തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ ചതുരത്തിൽ നിന്ന് വട്ടത്തിലേക്കുള്ള ഈ പരിവർത്തനം, ഈകാരം എഴുതുന്നതിന് വേണ്ടി അം ര അം എന്നെഴുതിയതിൻ്റെ സ്ഥാനത്തേക്ക് പതുക്കെ വള്ളിയിൽ ഒരു ചെറിയ ചുഴിപ്പ് കൂടെ കൊടുത്തുകൊണ്ട് ദീർഘമായ വള്ളി ഉപയോഗിച്ചു തുടങ്ങുന്നു. ഇങ്ങനെ അച്ചടിയിൽ വലിയ പരിവർത്തനം തുടർന്ന് ഭാഷ ലിപിയിൽ തന്നെ, ലിപി വിന്യാസക്രമത്തിലും ലിപിയുടെ ഡിസൈനിലും വന്ന ഈ മാറ്റം, ആദ്യമായി അച്ചടിക്കപ്പെട്ട ഇന്ദുലേഖയുടെ ഒരു ഒരു കവർ പേജ് നിങ്ങൾ നോക്കുക, ഇന്ദുലേഖ. ഇത് 1890 കോഴിക്കോട്ടെ സ്പെക്ടേറ്റർ പ്രസ്സിലാണ് അച്ചടിച്ചത്. അപ്പോൾ അതിൻ്റെ ഒന്നാം അതിൻ്റെ കവർ പേജാണിത്. അന്ന് കവറിൽ എച്ചിങ് ഒന്നും ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഒരു ആർട്ട് വർക്ക് ഉപയോഗിക്കുന്ന രീതി ഉണ്ടായിരുന്നില്ല, ഡയറക്റ്റായിട്ട് അടിക്കുന്നു. എന്നാൽ 1578 കൊല്ലത്ത് അച്ചടിച്ച ഡോക്ടറിന ക്രിസ്റ്റത്തിൻ്റെ പ്രത്യേകത, അതിനകത്ത് നമ്മളൊരു വുഡ്കട്ട് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ പ്രിന്റിങ് തുടങ്ങിയപ്പോൾ കവറിനകത്തേക്ക് കവറിലെ പടങ്ങൾ ഉപയോഗിക്കുന്ന സമ്പ്രദായം വന്നില്ല. പിൽക്കാലത്ത് കവറിൽ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കവർ ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ കവർ ഡിസൈനിങ് തന്നെ ഒരു ആർട്ടാക്കി കേരളത്തിൽ മാറ്റിയത് ഒരാർട്ടിസ്റ്റ് ആയിരുന്നില്ല, അതൊരു സാഹിത്യ നിരൂപകൻ ആയിരുന്നു, സി ജെ തോമസ് ഉണ്ടാക്കിയ ഡിസൈനാണ്. നാഷണൽ ബുക്ക് സ്റ്റാളിൻ്റെ NBS കണ്ടിട്ടുണ്ട്, ഒരു കൊക്ക് പോലെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന NBS എന്ന് പറഞ്ഞ ആ എംബ്ലം, അത് സി ജെ തോമസ് വരച്ചതാണ്. CJ കേരളത്തിലെ കവർ ഡിസൈനിങ് തുടങ്ങി വെച്ചത്. അത് എത്ര പേർക്ക് അറിയുമെന്ന് അറിഞ്ഞുകൂടാ. പിന്നീട് ഇന്ന് വളരെ പ്രസിദ്ധരായ കവർ ഡിസൈനേഴ്സ് ഉണ്ട്. കവറിലൊക്കെ എന്തെല്ലാം തരം പരീക്ഷണങ്ങൾ മലയാളത്തിൽ വന്നിട്ടുണ്ടെന്ന് അറിയാം. ഒരു പുസ്തകത്തിൻ്റെ 4-5 കവറുകൾ ആർട്ടിസ്റ്റ് നേരിട്ട് വരച്ച ഡിസൈനർ കവറുകളുള്ള പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. എം മുകുന്ദൻ്റെ കേശവൻ്റെ വിലാപങ്ങൾ എന്ന് പറഞ്ഞ നോവലിൻ്റെ ആദ്യ പതിപ്പിൽ ചെമ്പ് തകിടാണ്, EMS രൂപം കൊത്തിയ ചെമ്പ് തകിട് കവറിൽ എംബഡഡ് ചെയ്തുകൊണ്ടാണ് കവർ പ്രസിദ്ധീകരിച്ചത്. അങ്ങനെ കവറിൽ ഒരുപാട് വിപ്ലവങ്ങൾ മലയാളി പിന്നീട് നടത്തി. ഇതെല്ലാം തുടങ്ങുന്നത് CJ തോമസ് അതിനകത്തേക്ക് ചിത്രങ്ങൾ കൂട്ടിക്കൊണ്ടുവരാൻ തുടങ്ങിയപ്പോൾ. ഇതിനകത്ത് ഇംഗ്ലീഷ നോവൽ മാതിരിയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു കഥ, 2 അച്ചടിപ്പ എന്നാണ് എഴുതിയിട്ടുള്ളത്. കോഴിക്കോട എന്നൊക്കെ കാണുന്നു. ഇത് ദീർഘമുണ്ടായിരുന്നില്ല, ചന്ദ്രക്കല ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഉണ്ടാകാതിരുന്ന ഒരു കാലം മലയാളിക്ക് ഉണ്ടായിരുന്നു. ഇത് മുഴുവൻ പരിഷ്കരിച്ചു, നമുക്ക് പുതിയ ലിപികൾ കൊണ്ടുവരുന്നു, അക്ഷരങ്ങൾ കൊണ്ടുവരുന്നു. ഇങ്ങനെ ഒരു വലിയ പരിവർത്തനത്തിലൂടെയാണ് നമ്മുടെ ബോധം മാറി മറിഞ്ഞ് ഇവിടെ കേട്ടില്ല എവിടെ അതിനകത്ത് ഉപയോഗിച്ചു അല്ലേ. ആ ബുക്ക് ഡിപ്പോവിൻ്റെ ഇതിനകത്ത് ചന്ദ്രക്കല ഉപയോഗിച്ചിരുന്നു, അതായത് ബാക്കി ഒരിടവും ചന്ദ്രക്കല ഉപയോഗിക്കാതിരിക്കും, ഒരു ചന്ദ്രക്കല. അപ്പോൾ 19 നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോഴേക്കും 1889 ആയപ്പോഴേക്കും ചന്ദ്രക്കല ചെറുതായി ഉപയോഗിച്ചു തുടങ്ങി. 91 1870 ചന്ദ്രക്കല വരുന്നത്. കേരളമിത്രത്തിനകത്ത് അത് പ്രയോഗിച്ചു തുടങ്ങി കൊച്ചിയിൽ നിന്ന്. കേരളമിത്രം എന്ന് പറഞ്ഞ പത്രം ദേവ്ജി ഭീംജി എന്ന് പറഞ്ഞ ഗുജറാത്തി കൊച്ചിയിൽ തുടങ്ങുകയും അതിൻ്റെ പത്രാധിപരായ കണ്ടത്തിൽ വർഗീസ് മാപ്പിളയെ നിയമിക്കുകയും ചെയ്തു. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് ഈ ചന്ദ്രക്കല ഇട്ടേ പറ്റൂ, അങ്ങനെ ലിപി സംഖ്യ കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ചന്ദ്രക്കല കണ്ടുപിടിക്കുകയും 2 അക്ഷരങ്ങൾ പിരിച്ചെഴുതാമെന്ന് തീരുമാനിക്കുകയും ചെയ്തത്. അപ്പോൾ അത് ചെറിയ തോതിൽ കേരളത്തിലെ പ്രിന്റിങ്ങിൽ സ്വാധീനിച്ചു തുടങ്ങി. എങ്കിലും ഭൂരിപക്ഷം പേരും പഴയ മാതൃക തന്നെയാണ് പിന്തുടർന്നുകൊണ്ടേ ഇരുന്നത്. ആ വ്യത്യാസങ്ങൾ കണ്ടല്ലോ, ഇന്ദുലേഖ എന്ന്. പിൽക്കാലത്ത് ഇന്ന് ഇറങ്ങുന്ന ഇന്ദുലേഖ എന്ന് പറഞ്ഞ പേരിലല്ല പുസ്തകങ്ങൾ ഇറങ്ങുന്നത്, ഇന്ദുലേഖ. ആ ദീർഘമായ ആകാരം നമ്മൾ ഉപേക്ഷിച്ചു, അത് സംസ്കൃതത്തിൻ്റെ രീതിയാണ്. ഇന്ദുലേഖ എന്ന് നീളത്തിൽ ഒരു സംസ്കൃതത്തിലുള്ള പേരെഴുതുമ്പം അത് ദീർഘത്തിൽ തന്നെ എഴുതണം എന്നുള്ളത്. പക്ഷേ നമുക്കിന്ന് ആവശ്യമില്ല, സംസ്കൃതത്തിൻ്റെ രീതി ഉപേക്ഷിച്ച് അതൊരു മലയാള പേരായിട്ട് നമ്മൾ അങ്ങ് അംഗീകരിച്ച് ദീർഘം വേണ്ട എന്ന് വച്ചു. സ്വാഭാവികമായിട്ട് ഇങ്ങനെ പല അക്ഷരങ്ങളും ആളുകൾ ഉപേക്ഷിക്കുകയൊക്കെ ചെയ്യും. 2 അച്ചടിപ്പ, കോഴിക്കോട, ഇതൊക്കെ കോഴിക്കോടാവുകയും ഒക്കെ ചെയ്തു. പിന്നീട് മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള ചില പുസ്തകങ്ങളുടെ കവറുകളാണ് ഹിതോപദേശം. അത് കാണാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ, സ്ക്രീനിൽ വ്യക്തമല്ലല്ലോ. ഈ വിദ്യാവിലാസം എന്ന് പറഞ്ഞ അച്ചുക്കൂടത്തിൽ അച്ചടിച്ച ഈ പുസ്തകമാണ് ഞാൻ ഇന്നലെ പറഞ്ഞ 1862 തിരുവനന്തപുരത്തും കോഴിക്കോട്ടെ മഞ്ചേരിയുമായി അച്ചടിച്ച എഴുത്തച്ഛൻ്റെ ഭാരതം. കൽക്കട്ടയിലെ നാഷണൽ ലൈബ്രറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരേ ഒരു കോപ്പി മാത്രം, സർവൈവിങ് കോപ്പി അത് മാത്രമേ ഉള്ളൂ. അത് ഈ പുസ്തകമാണ്, അതാണ് അതിൻ്റെ കവർ. വ്യക്തമാണോ കാണാൻ? മഹാഭാരതം പാട്ട എന്ന് കാണാവോ? ബാലഭൂഷണത്തിൽ എത്തിയല്ലേ. മഹാഭാരതം പാട്ട എന്ന് വ്യക്തമല്ല അല്ലേ. ആ വിദ്യാവിലാസം എന്ന് പറഞ്ഞ
പ്രസ് തിരുവനന്തപുരത്തായിരുന്നു. ഈ പ്രസ്സിൽ കുറച്ച് ഭാഗം അച്ചടിച്ചതിന് ശേഷം അത് അദ്ദേഹം ബാക്കി കടലാസ് എല്ലാം കൂടി കാളഹസ്തിയപ്പം മുതലയാർ എന്ന് പറഞ്ഞ ആൾ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയി. കോഴിക്കോട്ട് പോയി മഞ്ചേരിയിൽ ഒരു പ്രസ് തുടങ്ങിയപ്പോഴേക്കും ആ പ്രസ്സിൽ ബാക്കി കൂടെ അച്ചടിച്ചാണ് മഹാഭാരതം പ്രസിദ്ധീകരിച്ചത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ആ പ്രസ്സിനെ കോഴിക്കോട്ടേക്ക് മാറ്റി, കോഴിക്കോട്ട് പ്രസ്. ഈ കാളഹസ്തിയപ്പം മുതലയാർ ഒരു മജിസ്ട്രേറ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ അരുണാചലം മുതലിയാർ എന്ന് പറയുന്നത് അദ്ദേഹമായിരുന്നു ഈ പുസ്തകത്തിൻ്റെ പബ്ലിഷറായി വന്നത്. ഈ അരുണാചലം മുതലിയാരെക്കുറിച്ചോ കാളഹസ്തിയപ്പം മുതലിയാരെക്കുറിച്ചോ കൂടുതൽ വിവരങ്ങളൊന്നും, അവരുടെ ജീവചരിത്രമായ വിവരങ്ങളൊന്നും തന്നെ ഇന്ന് ലഭ്യമല്ല. നമ്മുടെ അച്ചടിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പല ആളുകളെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു വിവരങ്ങളും ഇന്ന് ലഭ്യമല്ല. ഈ സമീപകാലത്ത് 1990-കൾക്ക് ശേഷം, എന്തിന് 21-ാം നൂറ്റാണ്ടിൻ്റെ വിഷയം എന്നുള്ള നിലയിൽ പുതുതായി എമർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ബുക്ക് ഹിസ്റ്ററി. ബുക്ക് ഹിസ്റ്ററി എന്ന് പറഞ്ഞ വിഷയത്തിൽ ഇപ്പോൾ കോഴ്സുകൾ വരുന്നുണ്ട്, അതിൻ്റെ ജേണൽ ഇറങ്ങുന്നുണ്ട്. വളരെ കുറച്ച് സ്ഥലങ്ങൾ യൂറോപ്പിലാണത് പ്രചരിച്ചത്, ഇന്ത്യയിലും അത് ആരംഭിച്ചിട്ടുണ്ട്. ഈ പുതിയ വിഷയം ബുക്ക് ഹിസ്റ്ററി, പുസ്തകങ്ങളുടെ ചരിത്രം ഒരു പ്രധാനപ്പെട്ട വിഷയമായി അന്വേഷിക്കുകയും അത് സംബന്ധിച്ച അന്വേഷണങ്ങൾ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കേരളത്തിൽ ഇതുവരെ കേരളത്തിൻ്റെ പ്രിൻറ്റിങ്ങിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള ഗവേഷണങ്ങളോ അന്വേഷണങ്ങളോ ഒന്നും തന്നെ നടന്നിട്ടില്ല. നമ്മുടെ പല പ്രധാനപ്പെട്ട വിഷയങ്ങളിലും നമ്മൾ അങ്ങനത്തെ അന്വേഷണങ്ങളൊന്നും നടത്താത്തത് കൊണ്ടും നമ്മുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതിൽ നമ്മളൊരു മടിയും കാണിക്കാത്തത് കൊണ്ടും. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, നമ്മുടെ എല്ലാ വീടുകളിൽ പണ്ട് കുട്ടികൾക്ക് കയ്യെത്താത്ത ഉയരത്തിൽ വച്ചിരുന്ന ചിത്രങ്ങളുണ്ടായിരുന്നു, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ള പഴയ ആളുകളുടെയൊക്കെ. ഈ പിന്നീട് വീട് പൊളിച്ചു പണിയുകയോ വാടക വീട് മാറുകയോ ഒക്കെ ചെയ്യുമ്പോൾ അടുത്ത തലമുറകൾ വരുമ്പോൾ ഇതൊക്കെ അപരിഷ്കൃതങ്ങളായ സാധനങ്ങളായിട്ട് മാറ്റി ഈ ഫോട്ടോകളെല്ലാം കൂടി എവിടെയെങ്കിലും എടുത്ത് കെട്ടിവെക്കുകയും പിന്നീട് അവയെല്ലാം നമ്മുടെ വീടുകളിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. പഴയ ആളുകളെല്ലാവരും അങ്ങനെ ചരിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷരായിപ്പോയി. പണ്ട് മാനുവലി വാഷ് ചെയ്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളായതുകൊണ്ട് അവ ദീർഘകാലം ഈട് നിൽക്കുമായിരുന്നു. ഇപ്പോഴത്തെ കളർ പ്രിൻ്റുകളാകട്ടെ അധികകാലം നിൽക്കുകയും ഇല്ല. ഇങ്ങനെ പഴയ വീടുകളിലുണ്ടായിരുന്ന വലിയ ചിത്രശേഖരങ്ങളെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അവ സംരക്ഷിക്കാനോ ചിത്രങ്ങളുടെ വലിയൊരു ആർക്കൈവ് ഉണ്ടാക്കി സൂക്ഷിക്കാനോ ഉള്ള ശ്രമങ്ങളൊന്നും തന്നെ കേരളത്തിൽ ഒരിടവും നടത്തുന്നില്ല. എന്തിനും സർവകലാശാലകൾ പോലും അത്തരം ഒരു ആർക്കൈവിങ് നടത്താറില്ല. നമ്മൾ ഏറ്റവും കുറച്ച് മാത്രം ആർക്കൈവ് ചെയ്യുന്ന ജനതകളിൽ ഒന്നാണ്. പഴയ സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തൂക്കി വിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാന വിനോദം. അങ്ങനെ തൂക്കി വിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് പല പ്രധാനപ്പെട്ട രേഖകളും കിട്ടും. ഈ അടുത്ത തിരുവനന്തപുരത്ത് നടന്നൊരു സംഭവം പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫിലിം പ്രൊഡ്യൂസർ, വളരെ പ്രസിദ്ധനായ ഫിലിം പ്രൊഡ്യൂസർ, മലയാള സിനിമയുടെ ചരിത്രമെഴുതി. ചരിത്രമെഴുതിയിട്ട് ഒരു സർക്കാർ സ്ഥാപനത്തിന് അത് കൈമാറി. 10-20 വർഷമായിട്ട് ആ സർക്കാർ സ്ഥാപനത്തിൽ അതിരിക്കുക. ആ ചരിത്രത്തിന് ഒരുപാട് കുഴപ്പമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ നിന്ന് എഴുതിയത്. പക്ഷേ അതിനു മുമ്പ് ഒരു ചരിത്രം ആരും എഴുതിയിട്ടില്ല. ഈ അടുത്ത കാലത്ത് ഞാൻ അറിഞ്ഞത്, പുതിയ ഭരണസമിതിയും കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ എല്ലാം അങ്ങ് ക്ലിയർ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ വേസ്റ്റിലേക്ക് ഈ രണ്ട് വോള്യത്തിൽ അദ്ദേഹം DTP ചെയ്തു കൊടുത്ത 15 വർഷമായിട്ട് അവിടെ ഇരിക്കുന്ന ചരിത്രവും വേസ്റ്റിലേക്ക് പോയി. വേസ്റ്റിൽ നിന്ന് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് ഒരാൾ എന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞാണ് ഈ വിവരം ഞാൻ അറിഞ്ഞത്. അതോടുകൂടി അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയായി മാറി. ഈ സാധനം എവിടെ പോകുന്ന ഇനി കണ്ടുപിടിക്കാനും സാധ്യത. ഇതൊക്കെയാണ് നമ്മുടെ സ്ഥാപനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. വളരെ പ്രധാനപ്പെട്ട റെക്കോർഡ്സ് എല്ലാം കളയുക. ഇങ്ങനെ ഒരു റെക്കോർഡ് സംവിധാനം ഉള്ളത് ഈ ആർക്കിയോളജിക്കാർക്കും പോലീസിനും മാത്രമാണ്. കാരണം ക്രൈം റെക്കോർഡ്സ് സൂക്ഷിച്ചേ പറ്റും പോലീസിന്, അതുകൊണ്ട് അവരത് സൂക്ഷിച്ചു വയ്ക്കും, ആർക്കിയോളജിക്കാരും സൂക്ഷിച്ചു വയ്ക്കും. പക്ഷേ നമ്മുടെ വീടുകളിലെ അസംഖ്യം വരുന്ന എല്ലാ രേഖകളും നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ 3500 രൂപ കൊടുത്താൽ ഒരു സ്കാനർ വാങ്ങാൻ കിട്ടും. അതിൽ അത്യാവശ്യ രേഖകളും പ്രമാണങ്ങളും ഒക്കെ സ്കാൻ ചെയ്ത് സ്വന്തം വീട്ടിൽ എല്ലാവർക്കും സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഈ 3000 രൂപയേക്കാൾ എന്തെല്ലാം കാര്യത്തിന് കാശ് ചിലവാക്കുന്നുണ്ട്. 3000 രൂപയല്ലേ ഉള്ളൂ ചെറിയ സ്കാനർ, 3000 രൂപയേ ഉള്ളൂ കാനണിൻ്റെയൊക്കെ സ്കാനർ കിട്ടും. ഇതുപോലും ആളുകൾ ചെയ്യുന്നു. അങ്ങനെ ആർക്കൈവിങ്ങിൻ്റെ ചരിത്രം ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദോഷം. അതുകൊണ്ട് പഴയ ഒരു കല്യാണക്കത്തോ ഒരു സഞ്ജയനക്കാർഡോ ഒന്നും നമുക്കിനി വീണ്ടെടുക്കാൻ പറ്റുകയില്ല. പലപ്പോഴും ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു അനാചാരം, ഒരു അവിശ്വാസമുണ്ട്, കല്യാണത്തിൻ്റെ ഫോട്ടോ എടുക്കും, മരണത്തിൻ്റെ ഫോട്ടോ എടുക്കില്ല, വീഡിയോ ചെയ്യില്ല. എന്നാൽ ക്രൈസ്തവർക്ക് ആ പ്രശ്നമില്ല, അവർ മരണച്ചടങ്ങുകളുടെ വീഡിയോ ചെയ്യാറുണ്ട്, ഫോട്ടോ എടുക്കാറുണ്ട്. പക്ഷേ അങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ ആർക്കൈവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മരണത്തിന് വന്ന ആളുകൾ, കൊച്ചുകുട്ടികൾ, അപ്പൂപ്പനും അമ്മൂമ്മയോ മരിക്കുന്നു, അപ്പൂപ്പനും അമ്മൂമ്മയും കുറച്ച് നാൾ കഴിഞ്ഞ് അവരങ്ങ് മറന്നുപോകും. പക്ഷേ ആ വീഡിയോ ഉണ്ടെങ്കിൽ, ആ ഫോട്ടോഗ്രാഫ്സ് ഉണ്ടെങ്കിൽ അവരുടെ ഓർമ്മ നിലനിൽക്കും. അന്നുണ്ടായിരുന്ന ആളുകളെക്കുറിച്ച്, അന്നത്തെ ജോഗ്രഫിയെക്കുറിച്ച്, അന്ന് ആളുകളുടെ രൂപങ്ങളെക്കുറിച്ച് എല്ലാമുള്ളൊരു ഓർമ്മ ചിരസ്ഥായി ആക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ആചാരം എന്ന പേരിൽ, യഥാർത്ഥത്തിലുള്ള ആചാരമല്ല അനാചാരമാണ്, ഫോട്ടോ എടുക്കാൻ പാടില്ല, ഇതിനൊക്കെ അഭിപ്രായം പറയുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ധാരാളമാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു കരിങ്കൽ വിഗ്രഹം വച്ച് നിങ്ങളുടെ വീട്ടിൽ വെച്ച് നോക്കൂ, നമ്മുടെ വീട്ടിൽ വരുന്ന ആൾ ഇത് വീട്ടിൽ വയ്ക്കാൻ പാടുണ്ടോ എന്ന് ആദ്യം ഒന്ന് ചോദിക്കേ. ഇതൊന്നും വീട്ടിൽ വെച്ചു വാസ്തുപ്രകാരം ഇത് ശരിയല്ല എന്നാണ് പറയുന്നത്. ഈ അടുത്ത കാലത്ത് നമ്മൾ അങ്ങനെ ഒരു സയൻസും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ലക്ഷണ പ്രകാരം പലതും സ്ഥാപിക്കണമെങ്കിൽ അപ്പുറത്തെ പറമ്പിലേ പറ്റൂ. നമുക്ക് 4.5 സെൻറ്റാണ് ഉള്ളത്, അതിൻ്റെ ഇടയിലാണ് വാസ്തു. പിന്നെ ഇന്ത്യയിലെങ്ങും ഈ വാസ്തു അസംബന്ധമൊക്കെ ആവശ്യത്തിന് ആചാരവും അനാചാരവും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ചൈനയിൽ നിന്ന് ഒരെണ്ണം ഇറക്കിയിട്ടുണ്ട്, ഫെങ് ഷുയി എന്ന പേരിൽ. വീട്ടിൽ വന്നാൽ മറ്റേ ജനൽ തുറന്നിടണം,
മറ്റെന്തോ ഒരു സാധനം ഒരു ഒരു രൂപം ഉണ്ടല്ലോ ചിരിക്കുന്നത്, അത് അങ്ങോട്ട് വെക്കണം, മുളവടി വെക്കണം എന്നൊക്കെ പറഞ്ഞ് വേണ്ട പരാക്രമങ്ങളാണ് ഫെങ്ഷുയി. കാരണം ഈ നാട്ടിൽ തന്നെ ആവശ്യത്തിലധികം അനാചാരമുണ്ട്. എന്തിനാ ഇത് ചൈനയിൽ നിന്ന്? ചൈനക്കാരനെ മറ്റു സാധനം വാങ്ങിച്ചാൽ പോരെ, ഇത് വാങ്ങണം. ഇങ്ങനെ യുക്തിവാദത്തിൻ്റെയും സയൻസിൻ്റെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ഒക്കെ വലിയ തരംഗം 100 വർഷം കൊണ്ട് നമ്മളെ വിമോചിപ്പിച്ചു. വലിയ മത നവോത്ഥാന നായകർ ഗുരു നാരായണഗുരുവിനെയും ചട്ടമ്പിസ്വാമിയെയും പോലുള്ള ആളുകൾ, ഇത്രയും ആളുകളെല്ലാം കഴിഞ്ഞ് അവരെല്ലാം മൺമറഞ്ഞു പോയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും അനുഷ്ഠാനങ്ങളിലേക്കും ആചാരങ്ങളിലേക്കും തിരിച്ചുപോയി നമ്മൾ നേടിയെടുത്ത വിവേകത്തെയും നമ്മൾ നേടിയെടുത്ത ബോധത്തെയും മുഴുവൻ നശിപ്പിച്ച് അനുഷ്ഠാനങ്ങളിലേക്ക് തിരിച്ചു പോകുന്നു. എല്ലാവരുടെ കയ്യിലുണ്ട് 4 നൂല്. ഇങ്ങനെ കെട്ടിയിരിക്കുക, പല പല ദേവതകളുടെ ശക്തികൾ ആർജിച്ച് നിൽക്കുകയാണ്. പരീക്ഷകളെ നേരിടാൻ, സർവകലാശാലകളെ നേരിടാൻ, PSC നേരിടാൻ ഒക്കെ ഈ ദൈവങ്ങൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഭയങ്കരമായ പ്രവാചകന്മാരിറങ്ങുന്നു. ഇങ്ങനെ ഒരു രക്ഷയില്ല. എവിടെ തിരിഞ്ഞു നോക്കിയാലും ആൾ ദൈവങ്ങൾ. ഇവരൊക്കെ പറയുന്നത് കേട്ട് സഹിക്കാൻ വയ്യ. വെള്ളം കിണറിലെ വെള്ളത്തിൽ കൂടെ മന്ത്രം മാറ്റിക്കുന്നു, അത് മാറ്റുന്നു. ഇങ്ങനെ അതിഭയാനകമാം വിധം വിവേകത്തെ നശിപ്പിച്ചു കൊണ്ടുള്ള ഒരു ഒരു ഇത് വർദ്ധിച്ചു വരികയാണ്. അനാചാരങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. ഈ അനാചാരങ്ങളെ ഒഴിവാക്കണം എന്ന് സമുദായ സംഘടനകൾ പറയുന്നില്ല, മതസംഘടനകൾ പറയുന്നില്ല. എന്തിന്? അതിനകത്തുള്ള ജാതി മത സമ്മർദ്ദങ്ങളെ ഭയന്ന് രാഷ്ട്രീയ സംഘടനകൾ പോലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പോലും പറയുന്നില്ല എന്നുള്ള ഒരു വലിയ ദുരന്തത്തിലാണ് നമ്മൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ പ്രിന്റിങ്ങിൻ്റെ കഥയിലേക്ക് ഞാൻ തിരിച്ചു വരട്ടെ. പിന്നീട് ബാലഭൂഷണം, മലയാളത്തിലുണ്ടായ ആദ്യത്തെ ശാസ്ത്രഗ്രന്ഥങ്ങളിലൊന്നും ബാലസാഹിത്യ ഗ്രന്ഥങ്ങളിലൊന്നുമാണ് ബാലഭൂഷണം. പാച്ചുമുത, വൈക്കം പാച്ചുമുത്തത്, കൊട്ടാരത്തിൽ വൈദ്യനായി എഴുന്നള്ളിയിരിക്കും പാച്ചുമുത്തത് എന്നാണ് അദ്ദേഹം പുസ്തകങ്ങളിൽ പേരെഴുതിയിരുന്നത്. അദ്ദേഹം ബാലഭൂഷണം എന്ന് പറഞ്ഞ കുട്ടികൾക്ക് അന്നത്തെ നിലയിലുള്ള സയൻസും ഭൂമിശാസ്ത്രവും മനസ്സിലാകുന്നതിന് വേണ്ടി എഴുതിയ ഒരു പുസ്തകം ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതിൽ റോബർട്ട് ഡ്രമ്മണ്ടിൻ്റെ ഒരു വ്യാകരണ പുസ്തകം നേരത്തെ നമ്മൾ കണ്ടല്ലോ. ഈ റോബർട്ട് ഡ്രമ്മണ്ട് ഈ വ്യാകരണ പുസ്തകം ബോംബെയിൽ അച്ചടിച്ചു. ബോംബെയിൽ അച്ചടിച്ചപ്പോൾ ഹിന്ദിക്കാർ മാത്രമല്ല, മറാഠികളാണ്, പിന്നെ പാഴ്സികളുമാണ് അച്ചടിച്ചത്. എന്നാൽ ഈ പുസ്തകത്തിൻ്റെ അവസാന പേജിൽ റോബർട്ട് ഡ്രമ്മണ്ട് ഒരു കാര്യം പറയുന്നുണ്ട്, ഈ പുസ്തകത്തിൻ്റെ അച്ച് നിരത്തിയത് പടിപ്പുര വീട്ടിൽ രാമസ്വാമിയാണ് എന്ന് പറയും. ഈ പടിപ്പുര വീട്ടിൽ രാമസ്വാമി ആരാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഈ പടിപ്പുര വീട്ടിൽ രാമസ്വാമി എന്ന് പറഞ്ഞ ഈ മനുഷ്യനാണ്, നമുക്കാർക്കും പേരുപരിചയമില്ലാത്ത അയാൾ എവിടത്തുകാരനാണെന്നുണ്ട്. ഇവിടെ നിന്ന് 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം തന്നെ ബോംബെയിൽ പോയി കുടിയേറി അവിടെ താമസിച്ച് അച്ചടിക്കാരനായി ഇയാൾ കേരളത്തിലെ അച്ചടിയുടെ ചരിത്രത്തിലെ സുപ്രധാന വ്യക്തിത്വങ്ങളിൽ ഒരാൾ ആണ്. ഇങ്ങനെ അജ്ഞാതരായ അനേകം മനുഷ്യരുടെ അജ്ഞാതത്വങ്ങളും ബലിദാനങ്ങളുമാണ് ഇന്ന് 100% സാക്ഷരമായ പുസ്തകം വായിക്കുന്ന, പുസ്തകം വായിക്കുന്നതിൽ പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹം എന്നുള്ളതിൽ നമ്മളെ വളർത്തി എടുത്തത്. നമുക്കറിഞ്ഞുകൂടാ അച്ചടിച്ച അജ്ഞാതരായ ആ കൊല്ലനും ആശാരിയും അജ്ഞാതനായ പടിപ്പുര വീട്ടിൽ രാമസ്വാമി. ഇങ്ങനെ ഒരുപാട് ആളുകളുടെ സമർപ്പണം കൊണ്ടാണ് നമ്മുടെ ഈ പ്രിന്റിങ്ങിൻ്റെ, നമ്മുടെ അച്ചടിയുടെ ചരിത്രം ഇങ്ങനെ മുന്നോട്ട് വന്നത്. നോക്കുക, ബാലഭൂഷണം, ഇത് ഗോവസൂരി പ്രയോഗത്തെക്കുറിച്ചുള്ള പുസ്തകമാണ്. 19-ാം നൂറ്റാണ്ടിൽ തന്നെ നമ്മൾ ഗോവസൂരി പ്രയോഗത്തെക്കുറിച്ച് പുസ്തകം, അതായത് വൈദ്യവിജ്ഞാനം നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്നതിൻ്റെ ഉദാഹരണമാണ്. ആയുർവേദത്തെക്കുറിച്ച് പുസ്തകം വരുന്നു, ഗോവസൂരി പ്രയോഗത്തെക്കുറിച്ച് പുസ്തകം വരുന്നു, ഭാഷാവ്യാകരണം എന്ന പുസ്തകം, ഇതെല്ലാം 19-ാം നൂറ്റാണ്ടിൽ അച്ചടിക്കപ്പെട്ട. ഈ പുസ്തകങ്ങളുടെ ഒന്നും കോപ്പികൾ ഇന്ന് കിട്ടാനില്ല. ഗ്രാമീണ വായനശാലകൾക്ക് ഇവ സംരക്ഷിച്ച് സൂക്ഷിക്കാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ടും നല്ല അലമാരകളില്ലാത്തതുകൊണ്ടും ഇതിങ്ങനെ സൈഡിൽ വാരിയിടും, അത് കുറച്ച് കഴിഞ്ഞ് മടങ്ങിപ്പോവും. അടുത്ത സമയത്ത് ഞാൻ ഒരു ലൈബ്രറിയിൽ മാർത്താണ്ഡവർമ്മയുടെ 1-ാം പതിപ്പ് കണ്ടെത്തി. വളരെ പരിതാപകരമായ രൂപത്തിലാണ് ഇരിക്കുന്നത്. വലിയ ആർക്കൈവൽ വാല്യൂള്ള പുസ്തകമാണ് CV രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മയുടെ 1-ാം പതിപ്പ്. ആ 1-ാം പതിപ്പ് ഇങ്ങനെ ചുരുട്ടിക്കൂട്ടി മൂലയിൽ വെച്ചിരിക്കുക, അത് കുറച്ച് കഴിയുമ്പോൾ ഇളകി പറഞ്ഞു പോകും, കടലാസ് പൊടിഞ്ഞ് പോകും. ആരും ഇതറിയില്ല, പറഞ്ഞാൽ ഓ അതവിടെ എവിടെയെങ്കിലും ഇരിക്കുമെന്ന് പറയും. ഇങ്ങനെ നാടകങ്ങൾ, ഇങ്ങനെ ഒരുപാട്. കൃഷിശാസ്ത്രം, കൃഷി ഒരു ശാസ്ത്രമാണെന്ന് തിരിച്ചറിയുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമാണ് തിരുവിതാംകൂറിൽ കൃഷി വകുപ്പ് സ്ഥാപിക്കുന്നത്. കൃഷി ശാസ്ത്രീയമായി പഠിച്ച് ചെയ്യേണ്ടതും അതിൻ്റെ ഭരണ നിർവഹണത്തിന് ഒരു വകുപ്പ് വേണമെന്നും സർക്കാരിന് തോന്നി. അങ്ങനെ കൃഷിശാസ്ത്രം ഉണ്ടാകുന്നു. ഇങ്ങനെ യുക്തിഭാഷ എന്ന ഗണിതശാസ്ത്ര ഗ്രന്ഥം വരുന്നു. ഒരു പക്ഷേ കേരളത്തിലുണ്ടായ ആദ്യത്തെ ശാസ്ത്രഗ്രന്ഥം 1865 പ്രിൻ്റ് ചെയ്യപ്പെട്ട ഈ പുസ്തകം ഒരു പഴയ ഈ മഴയ ഒരു ഗണിതശാസ്ത്ര ഗ്രന്ഥം അച്ചടിയിലേക്ക് വരുന്നു. ഇങ്ങനെ കേരളം അതിൻ്റെ ശാസ്ത്ര പാരമ്പര്യത്തെ അച്ചടിയിലേക്ക് വീണ്ടെടുക്കാനുള്ള ശ്രമം 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ അനുഭവിച്ച് നടക്കുന്നു. കാശിയാത്ര കാത്രിയാർ റെപ്പോട്ട എന്ന് പറഞ്ഞാൽ കാശിയാത്ര റിപ്പോർട്ട്, ആ കണ്ടില്ലല്ലേ, കാശിയാത്ര റെപ്പോട്ട കണ്ടല്ലോ,
അതതിന് കാശി യാത്രയെക്കുറിച്ചുള്ള റിപ്പോർട്ട്, യാത്രാ വിവരണമാണത്. കാശി യാത്രയിലേക്ക് കാശി യാത്ര നടത്തി അതിൻ്റെ ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു. സദാചാര നിദാനം, അത് സർ ടി മാധവരായർ എന്ന് പറഞ്ഞ അന്നത്തെ ദിവാനാണ് ആ പുസ്തകം. സദാചാരം, എത്തിക്സ്, മോറൽ സയൻസസ് ആണ്. കുട്ടികൾക്ക് മോറൽ സയൻസ് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ഇതെല്ലാം യൂറോപ്യൻ മാതൃകയിൽ ഉണ്ടാക്കിയ സംഗതികളാണ്. അത് തന്നെ. ശ്രീമൂല രാജ ചരിതം, ശ്രീമൂലം തിരുനാളിനെ കുറിച്ചുള്ള പുസ്തകം, രാജചരിതങ്ങളൊക്കെ എഴുതി കാശടിക്കുകയൊക്കെയാണ് ഇതിൻ്റെ പണി. ഇത് പരദേശി മോക്ഷയാത്ര, അതിൻ്റെ കവർ വ്യക്തമായി കാണാമോ? കുന്തലതയിലെത്തിയോ? ഇപ്പോഴോ പരദേശി മോക്ഷയാത്ര എത്തി. പരദേശി മോക്ഷയാത്ര, ജോൺ ബന്യൻ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് എഴുത്തുകാരനുണ്ടായിരുന്നു. ഈ ഇംഗ്ലീഷ് എഴുത്തുകാരൻ ക്രിസ്ത്യൻ എന്നു പേരുള്ള ഒരാളിനുണ്ടാകുന്ന ആത്മീയ പരിവർത്തനത്തെ കാണിച്ച് ക്രിസ്തുമതത്തിലുള്ള വിശ്വാസം ഊട്ടിയറപ്പിക്കുന്നതിന് വേണ്ടി എഴുതിയ ഒരു അലിഗറി ആണ്, ഒരു അന്യാപദേശ കഥയാണ് പിൽഗ്രിംസ് പ്രോഗ്രസ്. അതായത് ഒരാൾ നടത്തുന്ന ഒരു യാത്ര, ആ യാത്രയിലെ ഓരോ ഘട്ടവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ആത്മീയ പരിവർത്തനങ്ങളാണ് ഇതിലെ വിഷയം. വായിച്ച പഴയ ഇംഗ്ലീഷിൽ എഴുതിയ വായിച്ച സാമാന്യമായിട്ട് നമുക്ക് ബോറടിച്ചു പോകുന്ന ഒരു പുസ്തകം. ഇത് വളരെയധികം യൂറോപ്പിൽ പ്രചരിച്ചിരുന്ന പുസ്തകം. ഇത് മലയാളത്തിൽ വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചു. ഗുണ്ടർട്ടിൻ്റെ പേരിലാണ് ആ വിവർത്തനം പ്രചരിക്കുന്നത്. പക്ഷെ അത് ഗുണ്ടർട്ട് ചെയ്തതാണോ എന്ന് സംശയമുണ്ട്. ഒരു ജർമ്മൻകാരൻ ചെയ്തതാണെന്ന് പറയപ്പെടുന്നു. എന്തായാലും ഗുണ്ടർട്ടിൻ്റെ കൃതികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുക. ഇതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത് കൂടി നമ്മൾ വായിക്കുന്നു. ജോൺ ബന്യൻ എഴുതാത്ത ഒട്ടേറെ ഭാഗങ്ങൾ മലയാളത്തിലുള്ള വിവർത്തനത്തിലുണ്ട്. അതിലൊന്ന്, ഈ ജോ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോയപ്പം കുറേ വൃത്തികെട്ട ദൈവങ്ങൾ ഇരിക്കുന്ന കണ്ടു. തലയിൽ പാമ്പ് വച്ചവൻ, ഭസ്മം പൂശിയവൻ, അങ്ങനെ കുറേ ഹിന്ദു ദൈവങ്ങളാണ്. ഇവരെയൊക്കെ ആശ്രയിച്ച ഏതാണ്ട് പോക്കായി ആളുകളെ കാര്യമെന്ന് ക്രിസ്ത്യന് മനസ്സിലായി. അവരെയും വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ മുഹമ്മദ് രാക്ഷസൻ വഴിയിലിരിക്കുന്നു. ഇയാളെയും ഉപേക്ഷിച്ചു. കാരണം ഇയാളെയൊക്കെ ആശ്രയിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ സ്വർഗരാജ്യം പ്രാപിക്കാനും ആത്മീയ ഉന്നതി പ്രാപിക്കാനും പറ്റും. അതിനുള്ള മാർഗം ക്രിസ്തു മാർഗം മാത്രമാണ്. ഇതാണ് ജോൺ ബന്യൻ എഴുതാത്ത ഈ ഭാഗമാണ് പരദേശി മോക്ഷയാത്ര എന്ന പേരിൽ കേരളത്തിൽ പ്രചരിപ്പിച്ചത് 19-ാം നൂറ്റാണ്ട്. ക്രിസ്തുമത പ്രചരണത്തിന് വേണ്ടി മറ്റു മതങ്ങളെ അപഹസിക്കുകയും ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തുകൂടിയാണ് മതപ്രചാരണം നടത്തിയതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഇങ്ങനെ എങ്ങനെയാണ് മറ്റ് മതവിഭാഗങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിലേക്ക് വിവർത്തനം ഒരു രാഷ്ട്രീയ പ്രക്രിയയായി മാറുന്നു. വിവർത്തനത്തിന് ഒരു രാഷ്ട്രീയമുണ്ട്. അത് ആളുകളെ മോശമാക്കാൻ ഉപയോഗിക്കാം, നന്നാക്കാൻ ഉപയോഗിക്കാം. ഒറിജിനൽ കൃതിയിലില്ലാത്ത സാധനങ്ങൾ വേണമെങ്കിൽ എഴുതി ചേർക്കാം. അങ്ങനെയും പല സൂത്രങ്ങൾ പല പുസ്തകങ്ങളിലും പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ മഹാന്മാരായി പറയപ്പെടുന്ന മിഷണറിമാർ മുഴുവൻ ഇങ്ങനെ ചില സൂത്രപ്പണികളും നമ്മുടെ തലയിൽ വച്ച് കെട്ടിയിട്ടുണ്ട്. പിന്നീട് കുന്തലതയുടെ കവർ, ആദ്യകാലത്ത് കവറിലൊക്കെ ഇംഗ്ലീഷ് അക്ഷരം കൂടി ചേർത്തിരുന്നുള്ളതിൻ്റെ മാതൃകയാണ് കുന്തലതയുടെ കവർ. ഇതിലേലെത്തിയോ? കുന്തലതയെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഇപ്പോഴും ആളുകളുടെ തർക്കം തീർന്നിട്ടില്ല. അത് കുന്തലതയാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. പിന്നെ അല്ല, ഇന്ദുലേഖയാണെന്ന് പറയുന്ന ആളുകളുണ്ട്. പി എസ് സി പരീക്ഷയ്ക്ക് അത് കുന്തലതയാണ്. പി എസ് സി അത് മാറ്റേണ്ടതാണ്. ഇന്ദുലേഖ എഴുതുന്നവർക്കെ മാർക്ക് കൊടുക്കാവൂ. കുന്തലത എന്ന് ആരെങ്കിലും എഴുതിയാൽ അവരെ ശിക്ഷിക്ക് ഡീബാർ ചെയ്യേണ്ടതാണ്. കാരണം നോവലിനോട് നിങ്ങൾക്ക് ബഹുമാനമുണ്ടെങ്കിൽ മലയാളത്തിൽ ആദ്യത്തെ നോവൽ ഏതാണ്? അത് ഇന്ദുലേഖയാണ്. അതിന് പണ്ടേ സാഹിത്യ നിരൂപകർ പറഞ്ഞു, ലക്ഷണം കെട്ട ആദ്യത്തെ നോവൽ കുന്തലതയും ലക്ഷണം ഒത്ത ആദ്യത്തെ നോവൽ. അങ്ങനെ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ച ആളുകളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നതെന്ന് എനിക്ക് അറിയാം. എന്തായാലും ഈ അച്ചടിയുടെ ഈ ദീർഘചരിത്രമുണ്ടല്ലോ, അത് ഇന്ദുലേഖയിൽ ആണ് പൂർത്തിയാകുന്നത്. ഇന്ദുലേഖ വരുന്നതോടുകൂടി പുതിയൊരു ലോകബോധം, പുതിയൊരു മനുഷ്യബോധം, പുതിയ മനുഷ്യ സങ്കല്പം, പൗരനെക്കുറിച്ച്, വ്യക്തിയെക്കുറിച്ച്, ലോകത്തെക്കുറിച്ച്, പ്രേമത്തെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച് ഒക്കെയുള്ള പുതിയ ബോധം നമ്മുടെ നാട്ടിൽ വന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് നമുക്ക് ഇന്ദുലേഖയിൽ കാണാൻ കഴിയുന്നത്. ഇന്ദുലേഖയുടെ കഥ, ഒരു ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ഒരാൾ തീരുമാനിക്കുന്നു. അതിനെല്ലാവരും സമ്മതിക്കുന്നു. പക്ഷേ കാരണം പറഞ്ഞു പറഞ്ഞ ആൾ പറഞ്ഞു കല്യാണം കഴിച്ചു തരാൻ പറ്റില്ല, ചെറിയൊരു പിണക്കത്തിൻ്റെ പേര്. പിണക്കത്തിൻ്റെ കാരണം ഇംഗ്ലീഷ് പഠിക്കാൻ വേറൊരുത്തനെ കൂടെ കൊണ്ടുപോയി. അപ്പോൾ വിദ്യാഭ്യാസം നേടാൻ ചിലരെ വിടും, ചിലരെ വിടില്ല. കാരണം വീട്ടിൽ പണിയെടുക്കാൻ ആൾ വേണം. അങ്ങനെയാണെങ്കിൽ ഇഷ്ടമുള്ള വിവാഹം നടത്താൻ അനുവദിക്കുകയില്ല. കാരണം അവർക്ക് സമൂഹത്തിലുള്ള മേൽക്കോയ്മ, മരുമക്കത്തായത്തിൻ്റെ തീവ്രശക്തി 19-ാം നൂറ്റാണ്ടിൽ വരെ നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ മരുമക്കത്തായ കുടുംബങ്ങളിലെ ആഭ്യന്തര സംഘർഷങ്ങൾ, ആ സംഘർഷമാണ് അതിനുശേഷം 19-ാം നൂറ്റാണ്ട് അങ്ങോട്ട് തീർന്ന് 20-ാം നൂറ്റാണ്ട് തുടങ്ങി ആദ്യത്തെ 2 പതിറ്റാണ്ട് കേരളത്തിലെ ജീവിതത്തിനെ മുഴുവൻ മാറ്റിമറിക്കുന്നത്. മരുമക്കത്തായം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി വിദ്യാസമ്പന്നരായ ആളുകൾ നടത്തിക്കൊണ്ടിരുന്ന വലിയ സമരങ്ങളാണ്. മരുമക്കത്തായത്തിൻ്റെ പ്രത്യേകത കേരളത്തിൽ മാത്രമുള്ള ഒരു സവിശേഷതയാണത്. നായർ സമുദായത്തിലും
ഒരു കാലത്ത് ഈഴവരിലും പിന്നീട് മാപ്പിളമാരിലും ഉണ്ടായിരുന്ന സമ്പ്രദായമാണ് മരുമക്കത്തായ. ഇപ്പോഴും ലക്ഷദ്വീപിലെ മാപ്പിളമാരിൽ മരുമക്കത്തായ സമ്പ്രദായം നിലനിൽക്കുന്നു. മരുമക്കത്തായം സുപ്രധാനമാണ്. മരുമക്കത്തായ നായന്മാരുടെ മാത്രം ഒരു സമ്പ്രദായമല്ല, ഈഴവരിലും ഉണ്ടായിരുന്നു. പിന്നീട് ഈഴവരും മരുമക്കത്തായം ഉപേക്ഷിച്ചു, കേരളത്തിലെ മുസ്ലിങ്ങൾ സ്വീകരിച്ചിരുന്നു. മരുമക്കത്തായത്തിനെതിരെയുള്ള വലിയ സമരം നടക്കുകയും 1925 നിയമമൂലം തിരുവിതാംകൂറിൽ മരുമക്കത്തായം നിരോധിക്കുകയും ചെയ്യുന്നു, നായർ ആക്ട് എന്ന് പറഞ്ഞ നിയമത്തിലൂടെ. അതിനുശേഷം 1933 കൊച്ചിയിലും 1938 മലബാറിലും മരുമക്കത്തായം നിരോധിക്കുന്നു. മരുമക്കത്തായം നിരോധിച്ചതോടുകൂടി കേരളത്തിലെ സവർണ കുടുംബങ്ങളുടെ നട്ടല് പൊട്ടി തകർന്ന് തരിപ്പണമായി വീഴുന്നു. ആളോഹരി വീതം വയ്ക്കുന്നു. കുടുംബത്തിലെ പുരുഷന്മാർക്കൊരു ഓഹരി, സ്ത്രീകൾക്കും അവരുടെ മുഴുവൻ കുട്ടികൾക്കും ഓഹരി. അങ്ങനെ വരുന്നതോടുകൂടി പുരുഷന്മാരുടെ ഓഹരി വളരെ ചെറുതാവുകയും സ്ത്രീകളുടെ ഓഹരി വളരെ വലുത്, സ്ത്രീകൾക്ക് ഓരോരുത്തർക്കും ഓഹരി കിട്ടുകയും ചെയ്യുന്നു. ഇതോടുകൂടി ഈ പുരുഷന്മാരെ തകർന്ന് തരിപ്പണമാകുന്നു. കള്ളുഷാപ്പി കൊടുക്കുന്നു കുറച്ച്, ബാക്കി ചില പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്നു. അങ്ങനെ തകർന്നടിഞ്ഞ് വീഴുന്ന തറവാടുകളുടെ ദൃശ്യം തകഴി ശിവശങ്കരപിള്ളയുടെ എൻ്റെ വക്കീൽ ജീവിതം എന്ന് പറഞ്ഞ ആത്മകഥയൊന്ന് വായിക്കണം. തകഴി 3-4 ആത്മകഥ എഴുതിയിട്ടുണ്ട്. എൻ്റെ വക്കീൽ ജീവിതം വായിച്ചാൽ എങ്ങനെയാണ് മരുമക്കത്തായ തറവാടുകൾ തകർന്നു വീണത്. മരുമക്കത്തായ തറവാടുകളുടെ തകർച്ചയാണ് പിന്നീട് എം ടി വാസുദേവൻ നായരുടെ നോവലുകളിലും പ്രമേയമായി മാറിയത്. 20-ാം നൂറ്റാണ്ടിലെ കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രത്തിൽ നടന്ന ഏറ്റവും വലിയ ട്രാൻസിഷൻസിൽ ഒന്ന് മരുമക്കത്തായത്തിൽ നിന്ന് മക്കത്തായത്തിലേക്കുള്ള പരിവർത്തനം ആണ്. മരുമക്കത്തായത്തിൻ്റെ അടയാളങ്ങൾ ആചാര രൂപങ്ങളിൽ ഇന്നും മാഞ്ഞു പോയിട്ടേ ഇല്ല. അതുകൊണ്ടാണ് വിവാഹ ആലോചന, മരണം, അങ്ങനെയുള്ള എല്ലാ ചടങ്ങുകളിലും ഒരു വീട്ടിലെ അമ്മാവന് കൈവരുന്ന സവിശേഷ പ്രാധാന്യം. അത് അച്ഛൻ്റെ സഹോദരന്മാർക്കല്ല പ്രാധാന്യം വരുന്നത്, മറിച്ച് അമ്മയുടെ സഹോദരൻ. അമ്മാവനോടൊന്ന് ചോദിക്കാതെ എങ്ങനെ അത് ചെയ്യുന്നത്? അപ്പൊ കല്യാണാലോചനയൊക്കെ വരുമ്പോൾ അമ്മാവന് കാര്യമൊന്നുമില്ലെങ്കിൽ അമ്മ വെറുതെ രണ്ട് അഭിപ്രായവും പറയും ഫ്രീ ആയിട്ട്. അങ്ങനെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കാൻ കല്യാണാലോചനയ്ക്ക് നല്ല തമാശയാണല്ലോ. കല്യാണാലോചന ഒരു കാര്യമൊന്നും ഉണ്ടായിട്ടല്ല, വെറുതെ പറയുക. മിക്കവാറും അത് പൊളിയാനായിട്ടും അത് ഉപകരിക്കാനും സാധ്യതയുണ്ട്. ഈ അഭിപ്രായം ഫ്രീ ആയിട്ട് പറഞ്ഞ് പറഞ്ഞ് അങ്ങനെയാണ്. അങ്ങനെ അമ്മാവനുള്ള പ്രാധാന്യം സൂചിപ്പിക്കുന്നത് ആചാരാനുഷ്ഠാനങ്ങളിൽ പോലും മരുമക്കത്തായത്തിൻ്റെ പാരമ്പര്യം ഇങ്ങനെ കിടക്കുന്നുണ്ട്. 1925 ഇടയ്ക്ക് കേരളത്തിൽ ഒട്ടേറെ കുടുംബങ്ങൾ വീതം വെച്ച് പിരിഞ്ഞു. അങ്ങനെ വലിയ കുടുംബങ്ങളായിരുന്നു വീതം പിരിയുകയും വീതം പിരിഞ്ഞ് കൂട്ടുകുടുംബ വ്യവസ്ഥ അവസാനിച്ചാണ് കുടുംബങ്ങളിലേക്ക് മനുഷ്യൻ പരിവർത്തിക്കുന്നത്. അങ്ങനെ 50 ഏക്കറിൻ്റെ ഉടമകളെല്ലാം 50 സെൻറ്റിലേക്കും പിന്നീട് ആ വീടുകൾ വിഭജിച്ച് 5 സെൻറ്റിലേക്കും ഒതുങ്ങി വലിയ തറവാടുകൾ പൊളിച്ചു വിറ്റു. അവസാനം ഈ തറവാട് കിട്ടുന്നവൻ്റെ തലയിലാണ് ഏറ്റവും വലിയ ശാപം. കാരണം 8000 സ്ക്വയർ ഫുട്ടിൽ ഒരെണ്ണം കിട്ടിയിരിക്കുക, ഏത് സമയം ഇടിഞ്ഞ് വീഴാവുന്ന, ഇത് പെയിൻ്റ് അടിക്കാൻ പോലും പറ്റൂല. അങ്ങനെ വലിയ വലിയ മനകൾക്കൊക്കെ വന്നുപോയ തകർച്ച. ഒരു ഭാഗം വീതം പൊളിച്ച് വിൽക്കൽ മാത്രമേ മാർഗമുള്ളൂ. ഒരുത്തനെ ശപിക്കണമെങ്കിൽ വേറെ ഒരു മാർഗമില്ല, മറ്റുള്ളവരെല്ലാം കൂടി ചേർന്ന് അവൻ്റെ തലയിൽ തറവാട് വെച്ചു കൊടുക്കുക, എടുത്തോളം പറയും. അതോടെ ഇവനൊരു അഭിമാനത്തിന് പിടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജന്മം തീർന്നു. അങ്ങനെയാണ് ഈ മരുമക്കത്തായതിൻ്റെ സംഗതി ഉണ്ടായി. ഈ മാറ്റത്തിലേക്ക് നമ്മളെ നയിച്ച മരുമക്കത്തായം വേണ്ട എന്ന് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയെ പോലുള്ള ഉൽപ്രതിഷ്ണുക്കളായ യുവാക്കൾ പറയുകയും കുറഞ്ഞത് 3 നൂറ്റാണ്ടായെങ്കിലും നിലനിൽക്കുന്ന വലിയ ഒരു സാമൂഹ്യ വ്യവസ്ഥയുടെ അടിക്കല്ല് പറിക്കാനായിട്ട് സമരം ചെയ്യാനും അവർക്ക് ധൈര്യമുണ്ടായത് അവരുടെ തലയിലേക്ക് വന്ന പുതിയ ആശയഗതികൾ കൊണ്ടാണ്. അത് വിദ്യാഭ്യാസത്തിൻ്റെ ഫലമായിരുന്നത്, പുസ്തകത്തിൻ്റെ ഫലമായിട്ടായിരുന്നു. പുസ്തകവും വിദ്യാഭ്യാസവും, പുസ്തകം എപ്പോഴും ഡ്രീംസിനെയാണ് ആവിഷ്കരിക്കുന്നത്, അത് കലാവസ്തുക്കളായിരിക്കും. എന്നാൽ ആശയങ്ങൾ ആവിഷ്കരിക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് വാർത്തകൾ അറിയണം, ആ വാർത്തകൾ പ്രചരിപ്പിക്കണം, അതിലൂടെ ആശയങ്ങൾ പ്രചരിപ്പിക്കണം. അതിന് ഏറ്റവും സഹായിക്കുന്നത് പത്രം ആണ്. ഒരു ജനതയെ പത്രമാണ് തീരുമാനിക്കുന്നത്, കാരണം പത്രം അഭിപ്രായങ്ങളുടെ ഒരു ജനാധിപത്യ രൂപം ആണ്. അങ്ങനെ എത്രമാത്രം മീഡിയ ടേസ്ഡ് ആണ് നമ്മൾ എന്നുണ്ട് കേരളീയ സമൂഹം നമുക്കറിയാം. കാരണം നമ്മൾ ഈ ഇരിക്കുന്നത് പോലും ഒരു ഒരു പ്രസ് ക്ലബ് ഹാളിലാണ് നമ്മൾ ഇരിക്കുന്നത്. കാരണം പത്രത്തിൽ വാർത്ത വന്നേ പറ്റൂ. കാരണം നമ്മുടെ ഉദ്യോഗസ്ഥ സമൂഹവും ജനാധിപത്യ സമൂഹവും പത്രത്തെ ബഹുമാനിക്കുന്നത് കൊണ്ടുകൂടിയാണ്. പത്രത്തിൽ വാർത്ത വന്നാൽ മൈൻഡ് ചെയ്യാത്ത ഒരു സമൂഹമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ സാധനത്തിൻ്റെ ആവശ്യമില്ല. കാരണം ജനാധിപത്യത്തിൻ്റെ വലിയ ശക്തിയാണ് അത് ന്യൂസ് പേപ്പറിന് കൊടുക്കുന്ന മൂല്യം. അതുകൊണ്ട് പത്രപ്രവർത്തനം കേരളത്തിൽ ആരംഭിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പത്രപ്രവർത്തനം ആരംഭിക്കാൻ പറ്റുന്നത് അതുവരെ ഉണ്ടായിരുന്ന മലയാളം സാഹിത്യ മലയാളമേ ഉണ്ടായിരുന്നുള്ളൂ. മനുഷ്യർ സംസാരിക്കുന്ന ഗദ്യത്തിൽ ആരും ഒന്നും എഴുതിയിരുന്നില്ല. എല്ലാവരും വലിയ വലിയ കാവ്യങ്ങളും നാടകങ്ങളും ഒക്കെ അങ്ങ് എഴുതുക. പക്ഷേ പത്രങ്ങളിൽ കാവ്യവും നാടകവും എഴുതാൻ പറ്റും. ചില പത്രപ്പെട്ടൊക്കെ വായിച്ചാൽ കാവ്യവും നാടകമാണെന്നൊക്കെ നമുക്ക് തോന്നും. എങ്കിലും പത്രങ്ങൾക്ക് പുതിയ ഒരു സാധനം വേണം ഭാഷയിൽ. ഗദ്യം, അതുവരെ ഗദ്യം ഉണ്ടായിരുന്നില്ല മലയാളത്തിൽ. ആകെ ഉണ്ടായിരുന്ന ഗദ്യം ഒഫീഷ്യൽ ഗദ്യം മാത്രമാണ്, സർക്കാർ ആഫീസിലെ ഗദ്യം. സർക്കാർ ആഫീസിലെ ഗദ്യം വെച്ചുകൊണ്ട് നമുക്ക് അതാണ് സ്റ്റാൻഡേർഡ് ഗദ്യം എന്ന് പറയാൻ പറ്റും. ഇന്നത്തെ സമക്ഷത്തിലേക്ക് എന്നൊക്കെ പറഞ്ഞ കല്ലി എഴുതുന്നത് ഇപ്പോഴും അല്ലേ? കണ്ടില്ലേ, മലയാളമാക്കാനുള്ള ഒരു വാശി സർക്കാർ എടുത്തതിനെ തുടർന്ന് എല്ലാ ആഫീസിലും പ്രേക്ഷിതൻ സ്വീകർത്താവ് എന്ന് പറഞ്ഞ് രണ്ട് കഥാപാത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടു.
എനിക്കിന്ന് വരെ ഇത് മനസ്സിലായിട്ടില്ല. എന്താണ് ഈ മലയാള ഭാഷയോട് കടുത്ത സ്നേഹമുള്ള ഒരു ആളാണ് ഞാൻ, എന്നാൽ ഈ പ്രേക്ഷിതൻ എന്ന് പറഞ്ഞ ആളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതെന്ത് മനസ്സിലാവും? ടു ഫ്രം എന്നൊക്കെ എഴുതിയതെ നമ്മൾ പ്രേക്ഷിതൻ സ്വീകർത്താവ് എന്നൊക്കെ എഴുതി വെച്ചാകെ നാശാക്കുന്നുണ്ട്. പിന്നെ വിഷയം ഒക്കെ നിശ്ചയിച്ചൊക്കെ എഴുതി. ആധാരെഴുത്തിൻ്റെ ഭാഷ സ്റ്റാൻഡേർഡ് മലയാളമല്ല, അത് ഏതോ കാലത്തുണ്ടായ മോഡൽ ഇന്നും എഴുതിക്കൊണ്ടിരിക്കുന്നു. ആധാരെഴുത്തിൻ്റെ ഭാഷ എടുത്തു ഇതാണ് കോണ്ടംപററി മലയാളം എന്ന് പറഞ്ഞുകൂടാ. അതുപോലെ സർക്കാർ ആഫീസിലെ പി ആർ ഡി അറിയിപ്പിലെയൊക്കെ മലയാളം വെച്ചിട്ട് നമ്മൾ ഇതാണ് മലയാള ഭാഷയുടെ രൂപം എന്ന് പറഞ്ഞുകൂടാ. ഗദ്യമുണ്ടായേ പറ്റൂ. പുതിയ ഗദ്യം രൂപപ്പെട്ടാൽ മാത്രമേ സാധാരണ മനുഷ്യന് അവൻ്റെ ആശയങ്ങൾ പറയാൻ പറ്റൂ. അങ്ങനെ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മലയാള ഭാഷയിലുണ്ടായ പുതിയ അവതാരമാണ് ഗദ്യം. എന്നാൽ മലയാളിയുടെ ഗദ്യത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ 1000 വർഷം പഴക്കമുണ്ട്. കാരണം നമ്മൾ ഇന്നലെ കണ്ടു 830-ലെ വാഴപ്പള്ളി രാജശേഖരൻ്റെ വാഴപ്പള്ളി ശാസനത്തിൽ ഗദ്യത്തിലല്ലേ എഴുതിയിരിക്കുന്നത്. പക്ഷേ അത് നമ്മുടെ സർക്കാർ ആഫീസിൽ എഴുതുന്ന മലയാളം പോലെ ഒരു അന്നത്തെ മലയാളം ഒഫീഷ്യൽ ഗദ്യമാണ്. ഒഫീഷ്യൽ ഗദ്യം ഒഫീഷ്യൽ ആവശ്യങ്ങൾക്ക് മാത്രമേ കൊള്ളാവൂ. മനുഷ്യർ പാർക്കുന്ന ഇടങ്ങളിൽ മനുഷ്യർ പറയുന്ന മലയാളം, മനുഷ്യർ പറയുന്ന ഗദ്യം വേണം, അത് എഴുതാൻ കഴിയണം. ആ ഗദ്യം സാഹിത്യത്തിൽ നിന്ന് ഔദ്യോഗിക ഭരണ നിർവഹണത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഗദ്യമാണ്. ആ ഗദ്യം കണ്ടുപിടിച്ചു. അതായത് സാമാന്യ മനുഷ്യൻ്റെ വ്യവഹാര ഗദ്യം ഔദ്യോഗിക ഗദ്യത്തിൻ്റെയും പദ്യത്തിൻ്റെയും സ്ഥാനത്തേക്ക് ഇടിച്ചു കയറുകയായി. അതായത് ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ വരേണ്യ വിഭാഗത്തിൻ്റെ ഔദ്യോഗിക വിഭാഗത്തിൻ്റെ ഭാഷാ വ്യവഹാരങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ രംഗമാണ് 19-ാം നൂറ്റാണ്ടിൽ നമ്മൾ കാണുന്നത്. അത് പത്രങ്ങളിലൂടെയാണ് സാധ്യത പ്രായമായത്. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ചരിത്രം എഴുതുമ്പോൾ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളതും പറതുവേ പറഞ്ഞിട്ടുള്ളതും മലയാളത്തിലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരം ആണ് എന്നാണ്. രാജ്യസമാചാരം കല്ലച്ചിലച്ചടിച്ച, കല്ലച്ചിലച്ചടിച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽ കൊത്തിയെടുത്തുണ്ടാക്കിയ ഒരു സമ്പ്രദായമാണ്. ഈ രാജ്യസമാചാരത്തിൻ്റെ ഒരു ഫാക്സിമിലി ഷീറ്റ് എങ്കിലും കണ്ടിട്ടുള്ള എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടും. രാജ്യസമാചാരം യഥാർത്ഥത്തിൽ പത്രം അല്ല, മറിച്ചതൊരു പാംഫ്ലെറ്റ്, മതപ്രചാരണാർത്ഥം പ്രചരിപ്പിച്ചിരുന്ന ഒരു പാംഫ്ലെറ്റ് മാത്രമായിരുന്നു. രാജ്യസമാചാരം വാർത്തകൾ അറിയിക്കലല്ല. മതം പ്രചരിപ്പിക്കുന്ന ബൈസൽ മിഷൻകാർക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ചില വാർത്തകൾ പ്രചരിപ്പിക്കണം, അവരുടെ മതപ്രചാരണത്തെ സഹായിക്കണം. അതിനുവേണ്ടിയാണ് അവർ പത്രമുണ്ടാക്കിയത്. അത് ജനങ്ങളുടെ വാർത്തകൾ പ്രചരിപ്പിക്കാനായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ചരിത്രം തുടങ്ങേണ്ടത് രാജ്യസമാചാരത്തിൽ നിന്നല്ല. നമ്മുടെ നിലനിൽക്കുന്ന പത്രപ്രവർത്തന ചരിത്രങ്ങളെല്ലാം തന്നെ രാജ്യസമാചാരത്തെ നമ്മുടെ ആദ്യത്തെ പത്രമാക്കി തലയിൽ പ്രതിഷ്ഠിക്കുകയും അത് വച്ചിട്ട് വർഷം കണക്കാക്കി നമ്മുടെ മലയാള പത്രപ്രവർത്തനത്തിന് 150 വർഷമായി 200 വർഷമായി എന്നൊക്കെ പറഞ്ഞ് ആഘോഷം സംഘടിപ്പിക്കുകയും ചെയ്യും. ഇത്തരം ആഘോഷങ്ങളിലും കാര്യമില്ല. പത്രം, പത്രത്തിൻ്റെ ധർമ്മങ്ങൾ നിറവേറ്റണമെങ്കിൽ അത് ആദ്യം സെക്കുലറായിരിക്കണം. പത്രം മതനിരപേക്ഷമായേ പറ്റൂ. മതാത്മകമായ ഒന്നിനെയും നമുക്ക് പത്രമായി അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ജനാധിപത്യത്തിൻ്റെ വേറൊരു രൂപമാണ് പത്രം. ജനാധിപത്യത്തിൻ്റെ സ്വഭാവം അത് സെക്കുലർ ആണ് എന്നുള്ളതാണ്. അത് ഈക്വൽ റൈറ്റ്സ് അനുവദിക്കുന്നു എന്നുള്ളതാണ്. അതിനകത്ത് വിശേഷ പദവി ആർക്കുമില്ല. എന്നാൽ ഇവിടെ ഒരു മതം ഇറക്കുമ്പോൾ ആ മതത്തിൻ്റെ അഭിപ്രായങ്ങൾ മാത്രമേ ശരിയാവൂ. മതത്തിൻ്റെ വ്യവഹാര മണ്ഡലത്തിനുള്ളിൽ പറയുന്ന ശരികൾ മാത്രമേ അവിടെ ശരിയാവൂ. മറ്റ് വിഷയങ്ങളൊന്നും മതത്തിന്, സയൻസിനെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. കാരണം മതം അത് അംഗീകരിക്കുന്നില്ല. അങ്ങനെ സെക്കുലറായ ഒരു സ്പേസ് അല്ലാത്തത് കൊണ്ട് തന്നെ ക്രിസ്തുമത പ്രചാരണാർത്ഥം ഇറക്കിയത് കൊണ്ട് തന്നെ രാജ്യസമാചാരത്തെ ആദ്യത്തെ പത്രമായി കണക്കാക്കുന്നത് ചരിത്രപരമായി ശരിയായ കാര്യമല്ല. പക്ഷേ നമ്മുടെ അംഗീകൃത പാഠ്യപദ്ധതികളും ചരിത്രങ്ങളുമൊക്കെ ഇതുപോലുള്ള അനേകം തെറ്റായ കാര്യങ്ങളും മണ്ടത്തരങ്ങളും നേരത്തെ പറഞ്ഞ ലക്ഷണം കെട്ട നോവലും ലക്ഷണമൊത്ത നോവലും പോലെ ഒരുപാട് പ്രചരിപ്പിക്കുന്നത് കൊണ്ട് ഇതുപോലുള്ള ഒരുപാട് തെറ്റുകൾ ലോകത്ത് പ്രചരിച്ചുകൊണ്ടേ ഇരിക്കും. ഇതിൽ നിന്നൊക്കെയുള്ള മോചനമാണ് ശരിക്കും അക്കാദമിക് ഗവേഷണവും അക്കാദമിക് പഠനവും ഒക്കെ നിർവഹിക്കേണ്ട കാര്യം. പത്രപ്രവർത്തന ചരിത്രങ്ങൾ മാറ്റി എഴുതേണ്ടതുണ്ട് എന്നാണ് ഇത് കാണിക്കുന്നത്. രാജ്യസമാചാരത്തിൻ്റെ പേജുകൾ കണ്ടല്ലോ, ഇങ്ങനെയാണ് പത്രം ഇറങ്ങിയിരുന്നത്. കാരണം അത് അന്നത്തെ പ്രിൻറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. അച്ചു നിരത്തിയുള്ള പ്രിൻറ്റിങ് ഉണ്ടായിരുന്നില്ല, പേജുകളൊക്കെ കൊത്തിയെടുക്കുകയാണ്. അത് കഴിഞ്ഞ് 1847 ആയപ്പോഴേക്കും പശ്ചിമോദയം എന്ന് പറഞ്ഞ പത്രവും അവിടെ നിന്ന് വരുന്നത്. 1847 തന്നെയാണ് രാജ്യസമാചാരം വരുന്നത്. ഹേമൻ ഗുണ്ടർട്ടാണ് ഇതിൻ്റെ പേര് പിന്നിൽ പ്രവർത്തിച്ചിരുന്നത്. ഗുണ്ടർട്ട് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിരുന്ന ഒരാളാണ്. കേരളത്തിന് ഒരുപാട് ഭാഷ പഠിക്കുകയും നമുക്ക് ഡിക്ഷണറി ഉണ്ടാക്കി തരികയും ബൈബിൾ വിവർത്തനം ചെയ്ത് പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഗുണ്ടർട്ടിൻ്റെ കൊച്ചുമകനെ എല്ലാവർക്കും അറിയാമായിരിക്കും. ഗുണ്ടർട്ടിനേക്കാൾ പ്രസിദ്ധനാണ്, നൊബേൽ ലോറിയറ്റാണ് ഹെർമൻ ഹെസെ എന്ന പ്രസിദ്ധനായ നോവലിസ്റ്റ്. ഗുണ്ടർട്ടിന് കേരളത്തിൽ വലിയ സ്ഥാനമുണ്ട്. ഗുണ്ടർട്ട് പഠനങ്ങളും ഒക്കെ കേരളത്തിൽ ധാരാളമായി നടന്നിട്ടുണ്ട്. ഗുണ്ടർട്ടിൻ്റെ കൃതികളെല്ലാം മലയാളത്തിൽ ലഭ്യമാണ്. ഗുണ്ടർട്ടിനോട് നമുക്ക് വല്ലാതെ ഒരു സ്നേഹബന്ധമുണ്ട്. എന്നാൽ ഗുണ്ടർട്ട് അദ്ദേഹം ഒരു മതപ്രചാരണത്തിന് വരികയും ആ മതപ്രചാരണം ചെയ്തതിനിടയിൽ തന്നെ നമുക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്ത ഒരാളാണ്. അത് കഴിഞ്ഞ് ജ്ഞാനനിക്ഷേപം എന്ന് പറഞ്ഞ പത്രം വരുന്നു 1848. ജ്ഞാനനിക്ഷേപത്തിൻ്റെ ലക്ഷ്യം വിജ്ഞാനം പ്രചരിപ്പിക്കലാണ്.
അവിടെയും വാർത്തയല്ല, സംഭവഗതികൾ വിവരിക്കലല്ല, വിജ്ഞാനത്തിൻ്റെ പ്രചാരണമാണ്. വിജ്ഞാനം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ശരിയാണ് ജ്ഞാന നിക്ഷേപം 1848 ജ്ഞാന നിക്ഷേപം പ്രസിദ്ധീകരിക്കുന്നു. ജ്ഞാനനിക്ഷേപത്തിൻ്റെ പേജുകൾ കുറച്ചുകൂടി നല്ല പ്രിൻറ്റിംഗ് ആണ്. ലോക വർത്തമാനം, പണ്ട് പത്രങ്ങളിൽ അച്ചടിച്ചിരുന്ന രീതി കണ്ടല്ലോ, വാർത്തകൾ പുസ്തകത്തിലെന്ന വണ്ണം ഇങ്ങനെ പോകും. ഇന്നത്തെ പോലെ പേജ് ലേഔട്ട്, പേജ് ഡിസൈൻ അങ്ങനെയുള്ള സങ്കല്പങ്ങൾ ഒന്നും തന്നെ ഇല്ല. ലോക വർത്തമാനം എന്നൊക്കെ പറഞ്ഞ ചില വർത്തമാനങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിരുന്ന ഒരു ലോക വർത്തമാനം നമുക്ക് വായിക്കാം. പടിഞ്ഞാറേ സമുദ്രത്തിലുള്ള ദ്വീപുകളിൽ ഏറ്റവും വലിയ ദ്വീപ് മഡഗാസ്കർ എന്ന് പറയുന്നതാകുന്നു. ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്ന അവിടുത്തെ രാജസ്ത്രീ കാപ്യമതക്കാരത്തി ആയിരുന്നു. അവർ തൻ്റെ കുടികളിൽ ക്രിസ്ത്യാനി മാർഗം അനുസരിച്ചവരെ ഒക്കെയും അധികമായിട്ട് ഉപദ്രവിച്ച പട്ടക്കാരെ എല്ലാവരെയും അവിടെ നിന്ന് ഓടിച്ചു കളയുകയും ചെയ്തു. എന്നാൽ അവർക്ക് ബഹുവാത്സല്യമായിരുന്ന അവരുടെ പുത്രനായ ഇളയരാജാവ് ക്രിസ്ത്യാനിയായി തീർന്നു. അയാൾ ഇപ്പോൾ രാജാവായിരിക്കുന്നു. അങ്ങനെ രാജാവാകാനുള്ള എളുപ്പമാർഗമാണ് ക്രിസ്ത്യാനിയായി തീരുക എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു സൂചനയുണ്ട്, ക്രിസ്ത്യാനികളെ ഓടിച്ചു കളഞ്ഞ ആളിന് അധികാരം നഷ്ടപ്പെട്ടു, ക്രിസ്തുമതം സ്വീകരിച്ച ആളിന് അധികാരം കിട്ടി. അപ്പോൾ ഇതിലെ വാർത്താ പ്രചരണത്തിൻ്റെയും വിജ്ഞാന പ്രചരണത്തിൻ്റെയും പിന്നിലുള്ള രാഷ്ട്രീയം മനസ്സിലായല്ലോ. അവരുടെ ആവശ്യത്തിന് അവർ പത്രം തുടങ്ങി. അത് മതപ്രചാരണം തന്നെയായിരുന്നു അതിൻ്റെ ലക്ഷ്യം. ഇത്തരം വാർത്തകളാണ് ജ്ഞാന നിക്ഷേപത്തിലൊക്കെ പ്രചരിപ്പിക്കുന്നത്. ഇതിനെ മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ഉദാത്ത മാതൃകകളായിട്ടൊക്കെ നമ്മൾ വാഴ്ത്തി പറയുന്നത് പൂർണ്ണമായും ശരിയല്ല. എന്നാൽ നമ്മുടെ പ്രിൻറ്റിങ്ങിൻ്റെ ചരിത്രത്തിൽ, നമ്മുടെ പത്രപ്രവർത്തനത്തിൻ്റെ ചരിത്രത്തിലൊക്കെ ഇവയ്ക്ക് സ്ഥാനമുണ്ട്. പക്ഷേ പത്രപ്രവർത്തനത്തിൻ്റെ യഥാർത്ഥ ചരിത്രം അവിടുന്നല്ല തുടങ്ങുന്നത്, അതിനെ ഒരു മതനിരപേക്ഷ സ്ഥലമാക്കി മാറ്റുന്ന സ്ഥലങ്ങളിലാണ്. മാത്രമല്ല അതിനകത്തുള്ള വേറൊരു വാർത്തയുണ്ട്. അടുത്ത വാർത്ത, ഒരു ശണ്ഠ എന്നാണ് വാർത്തയുടെ തലക്കെട്ട്. പോയ മാസം 9 അമ്പലപ്പുഴ മണ്ഡപത്തും ബാതുക്കൽ ചേർന്ന ഒരു, ഈ താലൂക്ക് ആസ്ഥാനത്തിനാണ് പണ്ട് മണ്ഡപത്തും ബാതുക്കൽ എന്ന് പറഞ്ഞിരുന്നത്, ഒരു വലിയ പള്ളിയിൽ ഒരു അടിപിടി ഉണ്ടായി എന്ന് കേൾക്കുന്നു. അത് കുറേ കടുപ്പമായിരുന്നു എന്നും തോന്നുന്നു. എന്തെന്നാൽ ബിംബങ്ങളിൽ ചിലതിന് ഛേദം വന്നു, ഒന്നിൻ്റെ കൈ ഒടിഞ്ഞുപോയി, അതുകൂടാതെ ഒരു പഴയ പുണ്യവളൻ അശേഷം തകർന്നു പോവുകയും ചെയ്തു എന്ന് പറയുന്നു. സത്യത്തിൽ പണ്ടേ ഈ പരിപാടിയുണ്ട് കേട്ടു, നമുക്ക് ദേഷ്യം വന്ന ഭഗവാന്റെ കൈയടിച്ചൊടിക്കുക എന്നുള്ള വിനോദം. അത് എൻ്റെ നാട്ടിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഒരാൾ അയാളുടെ ഭൂമിയിൽ പുരാതനമായൊരു ക്ഷേത്രം നിലനിന്നിരുന്നു. അപ്പോൾ ഈ ക്ഷേത്രം ആളുകൾ കയറി പൂജയൊക്കെ തുടങ്ങി. അപ്പോൾ ഇത് ഉപദ്രവമാകും എന്ന് അദ്ദേഹം വെച്ചാൽ, കാരണം 2 സെൻറ്റ് നഷ്ടപ്പെടും. അദ്ദേഹത്തിന് 5-6 ഏക്കറുള്ളൊരു പറമ്പ, അതിൽ 2-4 സെൻറ്റ് പോകുന്നത് ഒരു കഠോരമായ അപരാധമായതിനാൽ അദ്ദേഹം ആദ്യം ചെയ്തത് ചതുർബാഹുവായ വിഷ്ണുവിൻ്റെ ഒരു കൈ അടിച്ചോടിച്ചു. വികലാംഗരായ ദൈവങ്ങളെ പൊതുവെ ആരാധിക്കാറില്ലാത്തത് കൊണ്ട് രക്ഷപ്പെടുന്നു വെച്ചു. പക്ഷേ നാട്ടുകാർ വിട്ടില്ല, പിന്നെയും ചില 10 പൈസ വയ്ക്കുക, ചില ചാമറണി കത്തിച്ച് വയ്ക്കുകയൊക്കെ ചെയ്തു. പിന്നെ പുള്ളി ഒരു കാര്യം ചെയ്തു, ഒരു ദിവസം ദൈവത്തിനെടുത്ത് കുളത്തിലിട്ടു, ആരും കണ്ടില്ല. അദ്ദേഹത്തിൻ്റെ രഹസ്യമായിട്ട് ആർക്കിയോളജി വകുപ്പുകാരെ അന്വേഷിച്ചു. അപ്പോൾ നാട്ടുകാരൊക്കെ അവിടെ അന്വേഷിച്ചു, ഈ കുളത്തിലിട്ട പോലും ആർക്കും അറിഞ്ഞുകൂടാ. ആർക്കിയോളജി വകുപ്പിൽ നിന്ന് ആളുകൾ വന്ന് ഈ കുളത്തിൽ നിന്ന് കൃത്യമായി വിഗ്രഹം എടുത്ത് കൊണ്ട് മ്യൂസിയത്തിൽ കൊണ്ടുവച്ചു. ഇങ്ങനെയും ആളുകൾക്ക് ചെയ്യാൻ കഴിയും. ദൈവങ്ങളെ കൈയൊടിക്കുന്നത് ക്രിസ്ത്യാനികൾ മാത്രമല്ല, ഹിന്ദുക്കളും ഓടിക്കാറുണ്ട്. ഇതുകൊണ്ടാണ് ഇസ്ലാം മതം പണ്ടേ പറഞ്ഞത് വിഗ്രഹാരാധന ആവശ്യമില്ല, കൈയൊടിക്കില്ലല്ലോ ആരും. അങ്ങനെ ഇതൊക്കെയാണ് അന്ന് വന്നിരുന്ന വാർത്തകൾ. തമാശ ഉണ്ടല്ലേ, ഇപ്പോഴത്തെ പത്രത്തിൽ ഇതൊക്കെ തന്നെയല്ലേ വരുന്നേ. പള്ളിയിലടി ഉണ്ടായി, നാരായണ ഗുരുസ്വാമിയുടെ പ്രതിമ തകർത്തു, അപ്പോൾ ഒരു ചണ്ട എന്നൊന്നും ഇപ്പോൾ ഹെഡിങ് ഇടില്ല. ഇത്ര ഹെഡിങ്ങുകളെ പത്രപ്രവർത്തനത്തിൽ ലേബൽ ഹെഡിങ് എന്നാണ് പറയുന്നത്. ലേബൽ ഹെഡിങ് ഇടാൻ പാടില്ല ഒരിക്കലും. വെർബലായിരിക്കണം, വാക്യരൂപത്തിൽ വേണം, ക്രിയാരൂപമായിട്ട് വേണം എപ്പോഴും ഒരു ഹെഡിങ് ഇടാൻ. പണ്ട് ഒരു പത്രപ്രവർത്തകൻ ഇട്ട ഒരു ഹെഡിങ്ങാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർക്കോ ടാക്സി ഡ്രൈവർക്കോ കുറച്ച് സ്വർണം കളഞ്ഞു കിട്ടി. അയാളതുകൊണ്ട് സത്യസന്ധനായതുകൊണ്ട് പോലീസിനെ ഏൽപ്പിച്ചു. അപ്പോൾ പോലീസിന് കൊടുത്ത ആ വാർത്ത പത്രത്തിൽ നിന്ന് ഉടനെ തന്നെ നമ്മുടെ ഈ പത്രപ്രവർത്തകൻ ഹെഡിങ് ഇട്ടു, സത്യസന്ധത എന്നായിരുന്നു ഹെഡിങ്. ഏറ്റവും പ്രശസ്തമായ ലേബൽ ഹെഡിങ്ങിലൊന്നാണ് സത്യസന്ധത. അപ്പോൾ എന്നാൽ പത്രപ്രവർത്തനത്തിൽ ഏറ്റവും മോശപ്പെട്ട കാര്യമായിട്ടാണ് പറയുന്നത് ലേബൽ ഹെഡിങ്. എന്നാൽ ഇപ്പോൾ നോക്കൂ, ലേബൽ ഹെഡിങ് പത്രങ്ങളിൽ തിരിച്ചു വന്നു കഴിഞ്ഞു. ഇപ്പോൾ 1-ാം പേജുകളിലെയൊക്കെ ഹെഡിങ്ങുകൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ പ്രത്യേകിച്ച് സ്പോർട്സ് പേജിലാണ് കൈയും കാലും വിട്ട് കളിക്കുന്നത്. ഈ യുദ്ധത്തിൽ ഇതുപോലുള്ള നോമിനൽ രൂപങ്ങൾ, നാമരൂപങ്ങളാണ് പലപ്പോഴും പത്രങ്ങളിൽ ഹെഡിങ്ങായി വരികയും, ഇപ്പോൾ യുദ്ധം തുടങ്ങിയ ഉടനെ യുദ്ധം എന്ന് മാത്രം, ഇപ്പോൾ വേറെ എന്തോ നാണക്കേട് എന്നൊക്കെ മാത്രം. കാരണം ടെലിവിഷൻ കണ്ട എല്ലാ കാര്യവും ആളുകൾ അറിഞ്ഞു കഴിഞ്ഞു. പുറത്തു തന്നെ എന്നൊക്കെ പറഞ്ഞുള്ള ഹെഡിങ്ങുകളാണ് ഇപ്പോൾ ഇടുന്നത്. ഒരു പിടിയും കിട്ടില്ല. ഇപ്പോൾ ആരും മരിക്കാറില്ല, വിട വാങ്ങിക്കളയും രാവിലെ. അപ്പോൾ മരിക്കാറില്ലല്ലോ, ഏത് മോശക്കാരും മരിച്ചാലും വിട വാങ്ങി. മനോരമയിലാണ് ഇത് ആദ്യം തുടങ്ങിയത്. EMS നമ്പൂതിരിപ്പാട് മരിച്ചപ്പോൾ EMS വിട വാങ്ങി എന്ന് എഴുതി. അപ്പോൾ അതിനൊരർത്ഥമുണ്ട്. കേരളത്തിൻ്റെ രാഷ്ട്രീയ നാടകവേദിയിൽ നിന്നും, ദൈക്ഷണിക വേദിയിൽ നിന്നും വലിയ നടനായി നിന്ന് EMS നമ്പൂതിരിപ്പാട് വിട വാങ്ങി, അതിൻ്റെ അർത്ഥമുണ്ട്.
അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അത്രയും വരാം. അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ട് പോൾപോട്ട് മരിച്ചുപോയി. മറ്റേ അവിടെ കംബോഡിയയിൽ വലിയ നരഹത്യകൾ ചെയ്ത ആളായിരുന്നു പോൾപോട്ട്. അപ്പോൾ പോൾപോട്ട് മരിച്ചപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചന. അപ്പോൾ മനോരമയുടെ ഡെസ്കിൽ ഒരാൾ പറഞ്ഞെന്ന്, പോൾപോട്ട് ഇവിടെ വാങ്ങി, നമ്മൾ സ്ഥിരം ബാക്കിയുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അത്ര കളിപ്പിക്കണമെന്ന് പറഞ്ഞ് അവരത് കൊടുത്തില്ല. അങ്ങനെ ഇപ്പം അന്തരിക്കാറില്ല, വിടവാങ്ങുക മാത്രമേ ഉള്ളൂ. പിന്നെ ഓർമ്മയായി ക്ലെയിം. ഒരു നായ ഓർമ്മിച്ചില്ലേലും ചുമ്മാ ഓർമ്മയാവും. അപ്പോൾ ഇത് ഒരു വലിയ അസഹനിയായി വീണ്ടും അന്തരിച്ചുവിലേക്ക് തിരിച്ചു പോകേണ്ട സമയം ആയിട്ടുണ്ട്. ഇല്ലേ, ആളുകൾക്ക് മടുക്കുന്നുണ്ടോ നിങ്ങൾക്ക് തന്നെ ഈ ഓർമ്മയാകലും വിടവാങ്ങലും? ഇല്ലേ, ഇതൊക്കെ ഇച്ചിരി ഓർമ്മിക്കുക. ഉള്ളവരെ മറന്നു പോയാലല്ലേ ഓർമ്മിക്കേണ്ടത്. അങ്ങനെ ഇപ്പം എല്ലാവരും അങ്ങ് ഓർമ്മയായി മറന്നു. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? ഈ അടുത്ത സമയത്ത് അഗ്നി നക്ഷത്രമായിരുന്നു, ചെങ്കുടിയായിരുന്നു ഒക്കെ കണ്ടു. പിന്നെ എന്താ, ആ ചന്ദ്രപ്പൻ എന്തോ ഈ പത്രങ്ങളുടെ ഹെഡിങ് പ്രാസവാദം തിരിച്ചു വന്നു. പ്രാസം മിന്നൽ പിണറായി എന്നാണ്, മിന്നൽ പിണറായി വിജയൻ. അതിനൊരു ചന്തമൊക്കെ ഉണ്ട്, ഒരു മിന്നൽ പിണർ പോലെ അദ്ദേഹം അഞ്ഞടിച്ചു, മിന്നൽ പിണറായി വിജയൻ. പക്ഷേ നീലിമംഗലം ബാലമൂല നൂലാമാല എന്ന് ഹെഡിങ് ഇട്ടാൽ എന്താ ചെയ്യേണ്ടത്? ഒരു പത്രത്തിൽ വന്ന ഹെഡിങ്ങാണ്, നീലിമംഗലം പാലത്ത് വലിയ ബ്ലോക്കാണ് അവിടെ. അപ്പോൾ നീലിമംഗലം പാലം മൂലം നൂലാമാല എന്ന് പറഞ്ഞ പത്രത്തിൽ ഹെഡിങ് ഇട്ടു. സത്യമാണ് ഞാൻ പറയുന്നത്. മാത്രമല്ല, വേറൊരു ഹെഡിങ് മന്ത്രി പന്ത് തിരിച്ചടിച്ചു എന്നൊരു ഹെഡിങ് വന്നു. മന്ത്രി കെ സി പന്താണ് ഇത് അടിച്ചത്, ആ കെ സി അങ്ങ് വിട്ട്. അപ്പോൾ മന്ത്രി പന്ത് തിരിച്ചടിച്ചു എന്ന് പറഞ്ഞ് പത്രത്തിൽ ഹെഡിങ് ഇട്ടിട്ടുണ്ട്. പത്രങ്ങളിൽ വന്നിട്ടുള്ള പല ഹെഡിങ്ങുകളും കണ്ടാലുണ്ടെങ്കിൽ മാതൃഭൂമിയിൽ അടിച്ചു വന്നൊരു ഹെഡിങ് ഞാൻ പറഞ്ഞുതരാം. ചരമ പേജിലാണ്, ഒരാളിൻ്റെ പേര് മരിച്ചു. എനിക്ക് വലിയ ബഹുമാനം, വലിയ കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റാണ് മരിച്ചത്, ചന്ദ്രൻ ഇമെയിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞാൻ ഞെട്ടിപ്പോയി, ഇമെയിൽ എന്ന് പേരുള്ള ഒരാൾ ലോകത്ത്. അപ്പോൾ സംഭവം എന്താ, ഈ ലേഖകൻ വാർത്ത അയച്ചപ്പോഴേ ഫോട്ടോ ഇമെയിലിൽ അയക്കുന്നു, എൻ്റെ ഇടയിൽ ഇമെയിലിന് എഴുതിയിരുന്നു. കമ്പോസ് ചെയ്തവൻ അതുകൂടെ അടിച്ചു കൊടുത്തു പത്രത്തിൽ, ചന്ദ്രൻ ഇമെയിൽ മരിച്ചു എന്ന് പറഞ്ഞ് ഹെഡിങ് വന്നിട്ടുണ്ട്. അങ്ങനെ എന്തെല്ലാം സംഗതികളാണ് വന്നിട്ടുള്ളത്. കാരണം നമ്മൾ അറിയൂല, ഈ ഹെഡിങ്ങിൽ ഇങ്ങനെയൊക്കെ കയറി വരികയും ആളുകൾ പ്രാസവാദം നടത്തുകയും ചിലപ്പം വളരെ സങ്കടകരവും ഭാഷയ്ക്കെതിരെയുള്ള കടുത്ത ഗൂഢാലോചനയായിട്ടുമൊക്കെ ഈ ഹെഡിങ്ങുകൾ വരും. ഞാൻ ചന്ദ്രൻ ഇമെയിലൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അമരത്വമുള്ള ഹെഡിങ്ങുകളാണ്, കാരണം ഇനി ഒരിക്കലും ഇതൊന്നും കാണാൻ കഴിഞ്ഞില്ലെന്ന് വരും. അങ്ങനെയൊക്കെ സംഭവിക്കും. ആ അങ്ങനെ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്. ഈ പത്രം വായിക്കുമ്പോൾ ഈ തമാശകളൊന്നും നിങ്ങൾ കളയരുത് കേട്ടോ, നിങ്ങൾ എടുത്ത് സൂക്ഷിക്കുക തന്നെ വേണം. പരസ്യങ്ങളിലൊക്കെ വലിയ അന്താരാഷ്ട്ര നിലവാരമുള്ള തമാശകളൊക്കെ വരും. എന്തെല്ലാം പരസ്യങ്ങൾ വരുമെന്നറിയാം. അമ്മ മരിച്ചു എന്ന് വിചാരിച്ചു ഒരു കുടുംബക്കാർ, രാത്രി 2:30-ക്കാണ് അമ്മ മരിച്ചത്. അമ്മ മരിച്ചു, ഉടനെ തന്നെ ഇനി ആരെയും വിളിച്ചറിയിക്കാൻ നേരമില്ല, അത്ര ഫോണൊന്നുമില്ല, ഓടി പത്രാഫീസിൽ കൊണ്ട് കൊടുത്തു അമ്മ മരിച്ചെന്ന് എല്ലാവരും വന്ന്. വെളുപ്പാങ്കാലത്ത് 4 മണിയായി പത്രമൊക്കെ അടിച്ച് തീർന്ന അമ്മ എഴുന്നേറ്റിരുന്ന് മകളെ കാപ്പി ഉണ്ടോ എന്ന് ചോദിച്ചു. വലിയ പ്രശ്നമായിപ്പോയി. പിറ്റേ ദിവസം അവർ വലിയ പരസ്യം കൊടുക്കേണ്ടി വന്നു, അമ്മ മരിച്ചു എന്നും അറിയിക്കേണ്ടി വന്നു. പത്രങ്ങളിൽ കൊണ്ട് നാം തിരുത്താൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ കൊടുത്തതെന്ന് പറഞ്ഞ് ആരും തിരുത്തിയില്ല. അപ്പോൾ പരസ്യം ചെയ്തു, അമ്മ മരിച്ചെന്ന് അറിയിക്കേണ്ടത് ഞങ്ങളോട് ക്ഷമിക്കണം എന്നും ഐല്യത്ത് ഹേമലതോ നമ്പ്യാർ എന്നൊക്കെ പറഞ്ഞ് ഒപ്പിട്ടിട്ടൊക്കെ പരസ്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ പലതും സംഭവിക്കാം. ശരി, അപ്പോൾ പത്രവാർത്തകളുടെ കാര്യത്തിലോ കേരളത്തിലെ ആളുകളുടെ പെരുമാറ്റ രീതിയിലോ ഒരു 150 വർഷം കഴിഞ്ഞിട്ടും വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മുടെ ജ്ഞാനനിക്ഷേപത്തിലെ ഒരു ചണ്ട എന്ന വാർത്ത തെളിയിച്ചതെന്ന് മനസ്സിലായല്ലോ. 1864 വിദ്യാസംഗ്രഹം വരുന്നു. ഈ വിദ്യാസംഗ്രഹം ശരിക്ക് കോളേജ് മാഗസീനായിരുന്നു, CMS കോളേജിലെ മാഗസീനാണ്. ഈ വിദ്യാസംഗ്രഹത്തിനകത്താണ് ഒരു ഇംഗ്ലീഷുകാരി എഴുതിയ നോവൽ അവരുടെ ഭർത്താവ് മലയാളത്തിൽ വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചു. ഘാതകവധം എന്നാണ് അതിൻ്റെ പേര്. അത് മലയാളത്തിലെ ആദ്യകാല നോവലുകളിലൊന്നായി പറയും. അത് നോവലല്ല, പ്രീ നോവൽ എന്ന് വേണമെങ്കിൽ പറയാം. നോവൽ എഴുതാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ അത് വിദ്യാസംഗ്രഹത്തിലാണെന്ന്. കോളേജ് മാഗസീൻ, കേരളത്തിലെ ആദ്യത്തെ കോളേജ് മാഗസീൻ ഇറങ്ങുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. അത് പിന്നീട് വന്ന ചില ആദ്യകാല പത്രങ്ങളാണ് കേരളോപകാരി. അത് നമ്മൾ വെറുതെ ഒന്ന് കാണുന്ന ഇങ്ങനെയുള്ള ഒരുപാട് പത്രങ്ങൾ കേരളത്തിലുണ്ട്, ചെറിയ പത്രങ്ങൾ. ഇതൊക്കെ ലക്ഷക്കണക്കിന് കോപ്പി പ്രചരിക്കുകയും ദിവസവും അച്ചടിക്കുകയും ചെയ്തില്ല. ആഴ്ചയിൽ ഒരിക്കൽ അച്ചടിക്കുന്ന വളരെ കുറച്ച് കോപ്പികൾ മാത്രം പ്രചരിക്കുന്നത്. എങ്കിലും ഇവ ഓരോ സ്ഥലങ്ങളിലുള്ള ഈ കൊച്ചു കൊച്ചു പത്രങ്ങൾ പുതിയ ലോക വിവരങ്ങൾ ആളുകളെ അറിയിക്കുകയും അതിലൂടെ ആളുകളുടെ ബോധം പരിവർത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുകയും ചെയ്തു. പുതിയ പുതിയ ആശയങ്ങൾ ഇങ്ങനെ വരികയാണ് പത്രങ്ങളിലൂടെ. സത്യനാഥ കാഹളം ലത്തീൻ കത്തോലിക്ക സഭയ്ക്ക് ഉടമസ്ഥതയുണ്ടായിരുന്ന പത്രമാണ്. പിന്നീട് അത് ഒരുപാട് ആശയങ്ങൾ അത് പ്രചരിപ്പിച്ചു ആ സമുദായത്തിൻ്റെ ഇടയിൽ. വിദ്യാവിലാസിനി, ഇത് സാഹിത്യ മാസികയാണ്. അത് വിദ്യാ വിനോദിനി ലത്തിയോ? വിദ്യാവിലാസിനി, അത് കഴിഞ്ഞ് വിദ്യാ വിനോദിനി, ഇത് രണ്ട്. ഈ രണ്ട് സാഹിത്യ പ്രസിദ്ധീകരണങ്ങളും കേരളത്തിലെ ആദ്യകാലത്തെ മാസികകളാണ്. ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത
ഇതിലൂടെ സാഹിത്യവും അച്ചടിച്ച് മാസികയായിട്ട് ആളുകളുടെ അടുത്ത് എത്തിക്കാം എന്ന് തെളിയിച്ചു. അതുവരെ സാഹിത്യം താളിയോലയിലോ ചില പുസ്തകങ്ങളായിട്ടോ അടിച്ചു കിട്ടും. അത് ആളുകൾ വളരെ കുറച്ച് ആളുകളെ വീട്ടിൽ മാത്രമേ പുസ്തകങ്ങൾ അത് വെച്ച് വായിക്കുന്നു. ഇതങ്ങനെയല്ല, സാഹിത്യം മാസിക രൂപത്തിൽ അച്ചടിച്ച് നമ്മുടെ അടുത്തേക്ക് എത്തിക്കുന്നു. അങ്ങനെ ആളുകൾ സാഹിത്യം അച്ചടിക്കുന്ന മാസികകൾ വായിക്കുന്ന ശീലവും 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം തുടർന്നു. 1889 ഈ മാസിക ഇറക്കുന്നതിൻ്റെ തലേ വർഷമാണ് 1888 ശ്രീനാരായണ ഗുരു അരിവിപ്പുറത്ത് ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയത്. പിന്നീട് 1892 ഭാഷാഭൂഷണി തുടങ്ങി. മലയാള സാഹിത്യത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായ സ്ഥാനമുണ്ട് ഭാഷാഭൂഷണിക്ക്. ഭാഷാഭീഷണി എന്നൊക്കെ ചിലർ പറയും എങ്കിലും ഭാഷാഭൂഷണി സഭയുണ്ടാക്കി. ഈ ഭാഷാഭൂഷണി സഭയുടെ ഒരു ലക്ഷ്യമായിട്ട് പ്രഖ്യാപിച്ചിരുന്നത് മലയാളത്തിൽ ഗദ്യമുണ്ടാക്കണം, ഗദ്യത്തിന് എല്ലാ പ്രോത്സാഹനവും നൽകണം. അതിനുവേണ്ടിയാണ് ഈ സഭ തുടങ്ങുന്നത്, ഈ മാസിക തുടങ്ങുന്നത്. ഭാഷാഭൂഷണി ഇന്നും നിലനിൽക്കുന്ന മനോരമയുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പ്രസിദ്ധീകരണം. മനോരമയുടെ എല്ലാ പ്രസിദ്ധീകരണങ്ങളും വൻതോതിൽ വിറ്റഴിയുന്നവയാണ്. പക്ഷേ ഭാഷാഭൂഷണി മാത്രം അങ്ങനെ വലിയ കോപ്പിയൊന്നും പ്രചരിക്കാത്ത, അതൊരു പ്യുവർ ലിറ്റററി മാഗസീനായിട്ട് തുടരുന്നു. ഒരു സാംസ്കാരിക പ്രസിദ്ധീകരണങ്ങൾക്ക് പൊതുവെ വിൽപ്പന കുറവാണ്. നമ്മൾ വലിയ സംസ്കാരമൊക്കെ പറയുമെങ്കിലും സാഹിത്യ മാസികകൾക്കൊന്നും വലിയ വിൽപ്പന ഇല്ലാത്തതാണ് കേരളം. എന്തിന്? കേരളത്തിലെ ഒരു കാലത്ത് 14 ലക്ഷവും 15 ലക്ഷവും ഒക്കെ അച്ചടിച്ചിരുന്ന പൈങ്കിളി വാരികകൾ പോലും ഇന്ന് 2.5 ലക്ഷം കോപ്പിയും 3 ലക്ഷം കോപ്പിയൊക്കെ അച്ചടിക്കുന്നത്. മനോരമ വീക്കിലി പോലും 4 ലക്ഷത്തിൽ താഴെ കോപ്പിയെ ഇപ്പോൾ അച്ചടിക്കുന്നത്. ഒരിക്കൽ 15 ലക്ഷം എം സി വർഗീസ് മംഗളം വാരിക കൊണ്ട് മാത്രം മംഗളം വാരികയുടെ 3 ലക്കത്തിന് 10 പൈസ വില കൂട്ടി. 80-കളിൽ ഒരിക്കൽ ആ 3 ലക്കം മാത്രം 10 പൈസ കൂട്ടുന്നു. ആ പൈസ കൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു വാർഡ് നിർമ്മിക്കുന്നു രോഗികൾക്ക് വേണ്ടി. വലിയ സോഷ്യൽ വർക്കായിരുന്നു അത്. 10-30 പൈസയെ പിരിച്ചുള്ളൂ ഒരാളിൻ്റെ. അപ്പം എങ്ങനെയാണ് മംഗളത്തിൻ്റെ പ്രചാരമെന്ന് മനസ്സിലാക്കുന്നത്? ഈ രണ്ട് മാഗസിൻസും ഇന്ന് ഏകദേശം തിരശീലയിൽ നിന്ന് പിൻവാങ്ങുകയാണ്. കാരണം അവയുടെ സ്ഥാനം ടെലിവിഷൻ സീരിയലുകൾ നേടിയെടുത്തു. ടെലിവിഷൻ സീരിയലിൽ ചെയ്യുന്ന അതേ കാര്യം നേരത്തെ തന്നെ ഈ വാരികകൾ ചെയ്തിരുന്നു. ടെലിവിഷൻ സീരിയലുകളും റിയാലിറ്റി ഷോകളും അങ്ങനെയുള്ള ടെലിവിഷൻ ഷോസ് ഈ സ്ഥാനം അപഹരിച്ചതോടുകൂടി ആളുകൾ വാക്കിൽ നിന്ന് വായനയിൽ നിന്ന് പിന്മാറുമ്പോൾ ഈ പൈങ്കിളി നോവൽ വായിച്ചാലും അതിനകത്ത് വായനയുടെ ഒരു അധ്വാനവും ഒരു പ്രതിപ്രവർത്തനം നടക്കുന്നുണ്ട്. കാഴ്ചയുടെ സംസ്കാരത്തിലേക്ക് മാറുമ്പോൾ അങ്ങനെ ഒരു അധ്വാനം ഇല്ല. അവരങ്ങ് ചെയ്തോളുമല്ലോ, നമ്മൾ SMS ചെയ്താൽ മതിയല്ലോ. മാത്രവുമല്ല, ഈ ടെലിവിഷൻ ഷോയ്ക്ക് SMS ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ഷൂട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. നമ്മൾ ഈ അയക്കുന്ന SMS കൊണ്ട് പ്രയോജനം ഇല്ല. ഇതറിഞ്ഞുകൊണ്ടും ആളുകൾ എന്ത് ചെയ്യുന്നു? ഈ SMS ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ അർത്ഥം ഒരു ഫാൻറ്റസിയിലാണ് നാം മുഴുകുന്നതെന്ന് നമുക്ക് തന്നെ അറിയാം. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഈ ഫാൻറ്റസിയിൽ ഒരു കളി കളിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ SMS ഈ ഓട്ടിസം ബാധിച്ച കുട്ടിയെ സഹായിക്കുകയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ സഹായിക്കുന്നത്. ദുരിതാശ്വാസ ഫണ്ടിലേക്കുള്ള പണം ശംഖുമുഖത്ത് കടലിലോട്ട് എറിയും പോലെയാണ്, പക്ഷേ നമ്മൾ അറിഞ്ഞുകൊണ്ട് എറിയും. അപ്പോൾ ഒരു ഫാൻറ്റസിയിൽ നമ്മൾ മുഴുകുകയാണ്. ഇത് കളിയാണ്, ഈ കളിയിൽ നമ്മളും കളിക്കുന്നു. അങ്ങനെ കളിയുടെ ഒരു ക്രീഡാലോലുപത്തിൽ മുഴുകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൻ്റെ സ്വഭാവം. എല്ലാ ആളുകളും ഏതെങ്കിലും തരത്തിലുള്ള കളിയിൽ നേരിട്ട് പങ്കെടുക്കുകയോ അല്ലെങ്കിൽ അതിൽ നേരിട്ട് പങ്കെടുക്കാതെ വെർച്വലായി പങ്കെടുക്കുകയോ ചെയ്യും. ഉദാഹരണം ക്രിക്കറ്റ് കളി. ക്രിക്കറ്റ് കളിയിൽ നമുക്കറിയാം ഇതിനകത്ത് ദേശീയതയുടെ അംശമൊന്നുമില്ല, മറിച്ച് രണ്ട് പക്ഷങ്ങൾ. നമ്മൾ ടിക്കറ്റ് എടുത്ത് കാണാൻ ചെന്നിരിക്കുന്നു, ഈ രണ്ടാളുകളെയും കളിപ്പിക്കാൻ നിർത്തിയിരിക്കുന്നത് നമ്മളാണ്. അപ്പോൾ ഇവർ കളിക്കുന്നതിലൂടെ 1.5 മണിക്കൂർ നേരം നമുക്ക് രസിക്കണം, നമുക്ക് രസിക്കാൻ സമയം പോകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇവർ പരമാവധി അടിക്കണം. അപ്പോൾ ബൗളർക്കെതിരെയുള്ള ഗൂഢാലോചനയായി ക്രിക്കറ്റ് മാറുന്നു. എല്ലാം ബാറ്റ്സ്മാൻ അനുകൂലമാക്കും അല്ലേ? അങ്ങനെയാണല്ലോ. എന്താ പവർ പ്ലേ, കുറച്ച് നേരം ഇവിടെ ബാറ്റ് ചെയ്യാം, ഫീൽ ചെയ്യാം, പിന്നെ അവിടെ മാറി നിന്നുകൂടാ. ഇങ്ങനെ കളി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി, ക്രീഡാപരത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന പണം മുതലാകുന്ന നമ്മളുടെ ആനന്ദം വർദ്ധിപ്പിക്കുക കളിയുടെ ലക്ഷ്യമാകുന്നു. പിന്നെ അതിന് തീവ്രത കൊടുക്കാൻ വേണ്ടി അതിനകത്ത് വ്യാജമായ ഒരു ദേശീയത നിർമ്മിക്കുന്നു. പാകിസ്ഥാനുമായി കളിക്കുമ്പം ഇന്ത്യയുടെ ആത്മാഭിമാനം രക്ഷിക്കൽ ഈ 11 പേരുടെ ഉത്തരവാദിത്വമായി മറന്നു. അത് പട്ടാളക്കാരുടെ ജോലിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാം, പക്ഷേ ഈ 11 എണ്ണത്തിൻ്റെ ജോലിയല്ല. പക്ഷേ ഈ 11 പേരും ചേർന്നാണ് നമ്മുടെ ആത്മാഭിമാനം രക്ഷിക്കുന്നതെന്ന വ്യാജ പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് ക്രിക്കറ്റിനെയും നമ്മുടെ വ്യാപാരത്തിൻ്റെയും ഈ ആനന്ദോന്മാദത്തിൻ്റെയും ഒക്കെ ഭാഗമാക്കി മാറ്റുന്നു. റിയാലിറ്റി ഷോ കാണുമ്പോൾ SMS ചെയ്യുന്നവരോ അതാ ചെയ്യുന്നത്. നമ്മളെല്ലാവരും ഒരു ഫാൻറ്റസിയിൽ മുഴുകി ഇങ്ങനെ ഇരിക്കുന്നു. ഈ ഫാൻറ്റസിയുടെ ക്രിയേഷനാണ്, ഈ ഫാൻറ്റസിയുടെ ശക്തി ഉണ്ടാക്കലാണ് ഈ വ്യാപാരത്തിൻ്റെയും ദൃശ്യ സംസ്കാരത്തിൻ്റെയും ആധാരമായി ഇന്ന് നിലകൊള്ളുന്നത്. അങ്ങനെ വായനയിൽ നിന്ന് ആളുകൾ പിന്മാറുന്നു എന്ന് പറയുമ്പോഴും പുസ്തകം വാങ്ങലിൽ നിന്ന് ആളുകൾ പിന്മാറുന്നതേ അല്ല. പുസ്തകം നന്നായി വിൽക്കുന്നു, വായന ഒരുപക്ഷേ കുറഞ്ഞു പോകാം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കുറയണമെന്നൊന്നുമില്ല. നന്നായി വായിക്കുന്നവരുണ്ട്, പിന്നെ ആളുകളെ കുറ്റം പറഞ്ഞുകൂടാ, സമയമില്ല വായിക്കാൻ. ഈ ടെലിവിഷനും എല്ലാം കാണണം, ഇത്രയും ചാനലുകൾ കാണണം, ഓരോ ദിവസവും പുതിയ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. IPL കാണണം, സുരേഷ് ഗോപിയുടെ ക്വിസ് ഷോ കാണണം, പ്രധാനപ്പെട്ട റിയാലിറ്റി ഷോ കാണണം,
മറ്റേ ഇത്രയും പ്രശ്നങ്ങളില്ല. നമ്മളിങ്ങനെ വല്ലാത്ത ഒരു എരിപൊരി സഞ്ചാരത്തിൽ എത്തിച്ചിട്ട് നമ്മളിപ്പോൾ എന്താ ചെയ്യുക? വായന മാറ്റി വയ്ക്കുക. അത് ആ പുസ്തകം നമ്മളോട് പറയില്ലേ എന്നൊക്കെ വായിക്കുമെന്ന് പറയാത്തത് കൊണ്ട് നമ്മൾ മാറ്റി വയ്ക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ചില പുസ്തകങ്ങൾ നമ്മളെ മടുപ്പിക്കുന്നത് കൊണ്ടും ആവാല്ലേ, വായിക്കാൻ തോന്നാത്തത് കൊണ്ടും ആകാം മേ ബി. അപ്പൊ അങ്ങനെ മാഗസിൻസ് തുടങ്ങുന്നു. ഈ പത്രങ്ങൾ പൊതുജീവിതത്തിലും പതുക്കെ ഇടപെട്ട് തുടങ്ങുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. പത്രപ്രവർത്തനം വളരെ സൗമ്യമായ ആളുകളെ വാർത്ത അറിയിച്ചു കൊണ്ടിരുന്ന ഒരു ഏർപ്പാടായി ഇരുന്ന കാലത്താണ് സ്വദേശാഭിമാനി എന്ന പത്രം തുടങ്ങുന്നത്. ചെറിയകിഴി പോകുന്ന പിള്ള എന്നൊരാളായിരുന്നു ഈ എഡിറ്റർ. ഒരു വർഷം കഴിഞ്ഞ് വക്കം മൗലവി എന്ന് പറഞ്ഞ ഇസ്ലാം സമുദായത്തിൽ വലിയ നവോത്ഥാനം സൃഷ്ടിച്ച ഒരാളാണ് ഈ പത്രം തുടങ്ങിയത്. വക്കം മൗലവി മലബാറിൽ നടന്ന മുസ്ലിം സമുദായത്തിന് നടന്ന നവോത്ഥാനം മതപരമായ നവോത്ഥാനമായിരുന്നു. പക്ഷെ വക്കം മൗലവി അതല്ല, അത് മതപരമായ നവോത്ഥാനം സെക്കുലറായ നവോത്ഥാനത്തിന് ശ്രമിച്ച ആളാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം മൗലവിക്ക് സത്യത്തിൽ കേരള ചരിത്രത്തിൽ അർഹിക്കുന്ന പ്രാധാന്യമോ അർഹിക്കുന്ന ബഹുമതിയോ ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ചട്ടമ്പി സ്വാമിയും നാരായണ ഗുരുവും ഒക്കെ എന്താണോ കേരള സമൂഹത്തിൽ ചെയ്തത് അത്രയും നിലവാരത്തിൽ തന്നെ നവോത്ഥാനം നടപ്പിലാക്കിയ ആളാണ് വക്കം മൗലവി. ആ വക്കം മൗലവി തുടങ്ങിയ ഈ പത്രമുണ്ടല്ലോ സ്വദേശാഭിമാനി, ആ പത്രത്തിലേക്ക് ചെറുകീഴ് ഗോവിന്ദപിള്ള ഒരു വർഷത്തിന് ശേഷം സ്ഥാനമൊഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് കേരള ദർപ്പണം തുടങ്ങിയ പത്രങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നെയ്യാറ്റിൻകരക്കാരൻ കെ രാമകൃഷ്ണപിള്ള എന്നയാൾ പത്രാധിപരായി ചുമതലയേറ്റെടുക്കുന്നു. അതോടുകൂടി മലയാള പത്രപ്രവർത്തനത്തിന് പല്ലും നഖവും മുളച്ച് തുടങ്ങും. അതുവരെ ഉണ്ടായിരുന്ന പത്രപ്രവർത്തനം ചില വാർത്തകളൊക്കെ അറിയിക്കാന് അതിന് അധികാരത്തെ ഭയം ആയിരുന്നു, അതിന് ജാതി വ്യവസ്ഥയെ ഭയമായിരുന്നു, നാട്ടിലെ വ്യവസ്ഥാപിത സമ്പ്രദായത്തിന് ചുവടെയായിരുന്നു പത്രപ്രവർത്തനത്തിൻ്റെ സ്ഥാനം. എന്നാൽ കെ രാമകൃഷ്ണപിള്ള എന്ന യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രൊഫസർ എ ആർ രാജരാജവർമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്റ്റുഡന്റ് വിദ്യാർത്ഥിക്ക് പത്രപ്രവർത്തനം വളരെ അഗ്രസീവായ ഒന്നായിരുന്നു. ഇന്നത്തെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കിയാൽ പത്രപ്രവർത്തനത്തിൽ ഒരുപാട് ലേബലുകൾ സൃഷ്ടിക്കുന്ന, പത്രാധിപർക്ക് കോടതിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത വിധം കേസുകൾ സൃഷ്ടിക്കുന്ന ഒന്നായിരുന്നു സ്വദേശാഭിമാനിയുടെ ശൈലി. അതിരൂക്ഷമായി കാര്യങ്ങളെ കണ്ട ആളാണ് സ്വദേശാഭിമാനി. അദ്ദേഹം ഇവിടുത്തെ രാജവാഴ്ചയെയും ഇവിടുത്തെ ദിവാൻ ഭരണത്തെയും അതിരൂക്ഷമായി ആക്രമിച്ചു, പച്ചയായി എഴുതാൻ തുടങ്ങി. സ്വദേശാഭിമാനി അന്നത്തെ ദിവാൻ്റെ രാജഗോപാല പി രാജഗോപാലാചാര്യയുടെ ശത്രുത പിടിച്ചു പറ്റി എഡിറ്റോറിയലുകളിൽ ഒന്ന്. എഡിറ്റോറിയലുകളാണ് ശത്രു, അദ്ദേഹത്തെ നാട് കടത്താൻ ഇടയാക്കിയതാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആറാട്ട് സമയത്ത് നായർ സ്ത്രീകൾ ഒറ്റ മുണ്ടു മാത്രം എടുത്ത് മാറ് മറയ്ക്കാതെ വേണം ഘോഷയാത്രയിൽ അകമ്പടി സേവിക്കാൻ എന്നായിരുന്നു നിയമം. ഇത് ദിവാൻ ഒരുപാട് പെണ്ണുങ്ങളുടെ ഇടയിൽ പരിസേവിതനായി നിന്ന് ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്നു. സ്വദേശാഭിമാനി എഡിറ്റോറിയൽ എഴുതി, ഈ നായർ സ്ത്രീകൾ ഇങ്ങനെ മാറി മറയ്ക്കാതെ ഇങ്ങനെ റോഡേ നടക്കുകയും കുറേ പെണ്ണുങ്ങളുടെ ദിവാൻ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ആധുനിക രാജ്യത്തിന് ചേർന്ന കാര്യമല്ല. അത് ദിവാനെ വല്ലാതെ പ്രകോപിതനാക്കി. ഇങ്ങനെ രൂക്ഷമായി ദിവാനെ ആക്രമിച്ച ഒരുപാട് എഡിറ്റോറിയലുകൾ വന്നു. പിന്നെ സ്വദേശാഭിമാനി സമീപകാലത്തായി സ്വദേശാഭിമാനിക്കെതിരെ ഒരുപാട് ദളിത് ചിന്തകരൊക്കെ വലിയ ആക്രമണങ്ങൾ നടത്താറുണ്ട്. അദ്ദേഹം ആൻറ്റി ദളിത് ആയിരുന്നു. അതൊന്നും അർത്ഥശൂന്യമായി പറയുന്ന കാര്യങ്ങളാണ്. സ്വന്തം അഭിപ്രായങ്ങളിൽ അങ്ങേയറ്റത്തെ സ്ഥൈര്യത്തോടുകൂടി നിൽക്കുകയും ധീരമായി അത് പ്രകടിപ്പിക്കുകയും ചെയ്ത സ്വദേശാഭിമാനിക്ക് തൻ്റെ ജീവിതം കൊണ്ട് അതിന് വില കൊടുക്കേണ്ടി വന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഈ ഭരണ തിരുവിതാംകൂർ രാജഭരണകൂടം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയ്ക്കെതിരെ വലിയ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. ശ്രീമൂലം പ്രജാസഭയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആ മണ്ഡലത്തിലെ താമസക്കാരനല്ല എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ അംഗത്വം റദ്ദാക്കി. അതിനുശേഷമാണ് പത്രാധിപത്യം കൊണ്ട് ഉപദ്രവിച്ചു എന്ന പേരിൽ അദ്ദേഹത്തെ നാട് കടത്തുന്നു. തിരുനെൽവേലി കടത്തി, ആരുവാമൊഴി കടത്തി, അദ്ദേഹത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലേക്ക് കടത്തിവിടുന്നു. അദ്ദേഹം അവിടെ നിന്ന് പിന്നീട് വളരെ വിഷമിച്ച് മലബാറിലെത്തി. മലബാർ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായതുകൊണ്ട് അവിടെ വരുന്നതിന് വിലക്കില്ല. അവിടെ ഒന്ന് കുന്നംകുളത്ത് താമസിച്ചു, ആത്മപോഷണി എന്ന് പറഞ്ഞ മാസിക എഡിറ്റ് ചെയ്തു, ലേഖനങ്ങൾ എഴുതി, വിവർത്തനങ്ങൾ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം അസുഖം പിടിപെട്ടു. അദ്ദേഹത്തിൻ്റെ ഭാര്യ പാൽക്കുളങ്ങരക്കാരിയാണ് വി കല്യാണിയമ്മ. മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട ആത്മകഥകളിലൊന്നായ വ്യാഴവട്ട സ്മരണകൾ എഴുതിയ ആണ് വി കല്യാണിയമ്മ. കല്യാണിയമ്മയുടെ വേറൊരു പ്രത്യേകത, അവർ മലയാളത്തിലെ ആദ്യകാല വനിതാ നോവലിസ്റ്റുകളിൽ ഒരാൾ ആയിരുന്നു കല്യാണിയമ്മ. നമ്മൾ വളരെയധികം ബഹുമാനിക്കേണ്ട, കേരളത്തിലെ എഴുത്തുകാരികളുടെ എണ്ണം വളരെ കുറവാണ്. നോവലിസ്റ്റുകൾ നമ്മൾ ഇത്രയും പെൺമലയാളമായിട്ടും പുരുഷന്മാരെക്കാൾ സ്ത്രീകളുണ്ടായിട്ടും എഴുത്തുകാരികളുടെ എണ്ണം വളരെ കുറവായിരുന്നു. സ്ത്രീകൾ നോവൽ എഴുതിയതൊക്കെ വളരെ 30കളിലും 40കൾക്ക് ശേഷമാണ് കേരളത്തിൽ സ്ത്രീകൾ നോവലുകൾ എഴുതിയിട്ടുള്ളത്. ഇന്ന് തന്നെയും പ്രധാനപ്പെട്ട മേജർ നോവലിസ്റ്റുകൾ എടുത്താൽ പോലും വളരെ കുറച്ച് സ്ത്രീകളെ നമുക്ക് നോവൽ എഴുതിയിട്ടുള്ളൂ. വത്സലയെ പോലെ ഒരാൾ മാത്രമാണ് ഒരുപാട് നോവലുകൾ എഴുതിയിട്ടുള്ളത്. അങ്ങനെയുള്ള കാലത്ത് കല്യാണിയമ്മ
ഒരുപാട് നോവലുകൾ എഴുതുകയും കേരളത്തിൽ സ്ത്രീകളുടെ നോവൽ പാരമ്പര്യം തുടങ്ങി വെച്ച ആളുകൾ ഒരാളായി മാറുകയും ചെയ്തു. പിന്നീട് സ്വദേശാഭിമാനി കണ്ണൂരിൽ വെച്ച് അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രതിമ നമ്മുടെ AG's ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നു. ഭയഗൗഡല്യലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന് അതിനകത്ത് എഴുതി വച്ചിട്ടുണ്ട്. ആ പ്രതിമ ഇപ്പോൾ കൊണ്ടുമാറ്റി AG's ഓഫീസിൻ്റെ അവിടെ റോഡ് വീതി കൂട്ടിയപ്പോൾ അതിനുണ്ട്. ഇനി അത് ഞാൻ പറയാൻ കാര്യം, കുറച്ച് നാൾ കഴിഞ്ഞാൽ ചെറുപ്പക്കാർക്ക് ഈ പ്രതിമ എവിടെയാണ് ഇരുന്നതെന്ന് ഓർമ്മ കാണില്ല. കഴിഞ്ഞ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ പിടിവാശി കൊണ്ട് മാത്രമാണ് ആ പ്രതിമ അവിടെ ഇരുന്നത്. ആ പ്രതിമ അവിടെ സ്ഥാപിക്കാതിരിക്കാൻ നമ്മുടെ PWD വകുപ്പ് പരമാവധി ശ്രമവും നടത്തിയിരുന്നു. അവസാനം VS പതിവില്ലാതെ ദേഷ്യപ്പെട്ടിട്ടാണ് ആ പ്രതിമ അവിടെ സ്ഥാപിച്ചത്. ഇതാണ് നമ്മുടെ സർക്കാരിലെ ചില വകുപ്പുകളും അവിടെയിരിക്കുന്ന ഉദ്യോഗസ്ഥ പ്രമാണിമാരുമൊക്കെ ചെയ്യുന്നത്. ഈ പ്രതിമ അവിടെ വച്ചു കഴിഞ്ഞാലേ ഈ പാലം കുലുങ്ങും, അതുകൊണ്ട് പ്രതിമ കേടുപറ്റി പോകുന്നു. പ്രതിമയെ സഹായിക്കാൻ, പാലം കുലുങ്ങുന്നുണ്ടെങ്കിൽ അതുണ്ടാക്കിയവനെ പിരിച്ചുവിടണം അല്ലേ? എഞ്ചിനീയറിങ്ങിൻ്റെ പരാജയമാണത്. അങ്ങനെ അവിടെ പ്രതിമ തകർന്നു പോകുന്നു പറഞ്ഞു. കാര്യം അവിടെ വേറെ എന്തോ ലക്ഷ്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ നാട്ടിലുള്ള എല്ലാ സ്ക്വയറുകളും റോഡ് വീതി കൂട്ടുന്നത് എതിർത്തോ അനുകൂല ഓരോരുത്തർക്ക് വേണ്ടി ഇങ്ങനെ വീതം വച്ച് വെച്ചിരിക്കുന്ന സ്ക്വയറുകളായിട്ട് വെച്ചിരിക്കുന്നത് നമുക്ക് അറിയാം. തിരുവനന്തപുരത്ത് പ്രതിമയില്ലാത്ത ആൾ ഒരാൾ മാത്രമേ ഉള്ളൂ. തിരുവനന്തപുരത്തെക്കുറിച്ച് മാത്രം നോവൽ എഴുതുകയും തിരുവനന്തപുരം തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്ത CV രാമപിള്ള. CV രാമപിള്ളയ്ക്ക് ഒഴിച്ച് ബാക്കിയല്ല. തൃശ്ശൂർക്കാരൻ എറണാകുളത്തുകാരനായ ബൈലോപ്പിള്ളിക്ക് ഒരു വലിയ സംസ്കൃതി ഭവൻ തന്നെ സ്വന്തമായിട്ടുണ്ട് വഴുതക്കാട്, അല്ല നന്ദങ്കോട്ട്. പക്ഷേ തനി തിരുവനന്തപുരത്തുകാരനായ, തിരുവനന്തപുരത്തെക്കുറിച്ച് മാത്രം നോവലുകൾ എഴുതിയ, തിരുവനന്തപുരത്തിൻ്റെ ഭൂതകാലം മുഴുവൻ നമുക്ക് ആ നോവലുകളിൽ വായിക്കും. അദ്ദേഹത്തിന് വേണ്ടി ഒരു സ്മാരകമേ തിരുവനന്തപുരത്തുള്ളൂ. ആ സ്മാരകം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? തൈക്കാട്ട് സ്റ്റേഡിയത്തിൻ്റെ താഴെ ഒരു പൊളിഞ്ഞ വായനശാല. ആ വായനശാല CV രാമപിള്ള സ്മാരക വായനശാലയാണ്. ആ വായനശാല എപ്പോഴും വേണോ തകർന്നു വീഴാവുന്നുള്ള സ്ഥിതിയിൽ അങ്ങേയറ്റം ദയനീയമായ നിലയിലാണ് നിൽക്കുന്നത്. ഇതാണ് CV രാമപിള്ളയ്ക്ക് തിരുവനന്തപുരത്തുള്ള സ്മാരകം. മാറി മാറി വരുന്ന സർക്കാരുകളെല്ലാം ബജറ്റിൽ പൈസ അനുവദിക്കുകയും കൊടുക്കാതിരിക്കുകയും ചെയ്യും. ബജറ്റിൽ അനുവദിച്ചാൽ പൈസ കിട്ടൂല, അതിന് പിന്നെ ഒരുപാട് നടപടി വേണ്ട. അലൊക്കേഷൻ വന്നാലും ആ പൈസ നമ്മുടെ കയ്യിലെത്താം. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടന്നത്. ഇതിനൊക്കെ വേണ്ടി ആരും പോവുകയും ഇല്ല. എന്നാൽ സമ്മർദ്ദ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതിമകൾ വയ്ക്കാം, ലൈബ്രറികൾ ഉണ്ടാക്കാം. ആരും സമ്മർദ്ദത്തിനില്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കുകയും ഇല്ല. പുസ്തകവും പത്രവും എല്ലാം വന്ന് നമ്മളെ മാറ്റുമ്പോൾ പുതിയൊരാശയം കൂടി നമ്മുടെ സമൂഹത്തിൽ വരുന്നു, വായനശാലകൾ. കേരള സമൂഹത്തെ മാറ്റിമറിച്ചതിൽ ഏറ്റവും വലിയ പങ്കുള്ളത് വായനശാലകളാണ്. നാമൊക്കെയും വായനശാലകളിൽ ജനിച്ചവരാണ്. പുതിയ ചെറുപ്പക്കാരെ കുറിച്ച് പറയാൻ പറ്റില്ല, അവർ കുറച്ചുകൂടി പരിഷ്കൃതങ്ങളായ ലൈബ്രറികളിൽ ജനിച്ചവർ, ലൈബ്രറികളെ കണ്ടു വളർന്നത്. എന്നാൽ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരും വായനശാലകളിൽ ജനിച്ചു വളർന്നു. വായനശാലയിൽ പോവുക, അവിടുന്ന് ഒരു പുസ്തകം വായിക്കുക. വായനശാലയിലെ പുസ്തകം, വായനശാലകളുടെ പ്രത്യേകിച്ചും ഗ്രാമീണ വായനശാലകളുടെ ഏറ്റവും വലിയ പ്രവർത്തനം പ്രത്യേകത അവിടുത്തെ ലൈബ്രറിയനായിരിക്കുന്ന ആൾ ഇനി പുസ്തകങ്ങളൊന്നും കൊടുക്കാൻ ഇഷ്ടമില്ല എന്നുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതില്ലെന്ന് പറയും. കുറച്ച് തല്ലിപ്പൊളി പുസ്തകം എടുത്ത് വെളിയിൽ വെച്ച് അത് മാത്രം എടുത്താൽ മതിയെന്ന് പറയും. കാരണം ആളുകൾ ചീത്തയാക്കും പുസ്തകം, അഭിപ്രായം എഴുതും, കൊണ്ട് കളയും, ചീത്തയായി പോകും എന്നുള്ളത് കൊണ്ട്. ചിമ്മിനി വിളക്ക് വെച്ചിട്ടാണ് പണ്ട് വായിച്ചിരുന്നത്, മണ്ണെണ്ണ വിളക്ക്. അപ്പോൾ ഇങ്ങനെ ചേർത്ത് വെച്ച് വായിക്കും, ഇത് കത്തിപ്പോവും. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് നാട്ടുമ്പുറത്തെ ലൈബ്രറിമാർ വളരെ പാടുപെട്ട് സംഘടിപ്പിച്ച പുസ്തകം കൊടുക്കാതെ സൂക്ഷിക്കും. ലൈബ്രറിമാരെ ഇഷ്ടമല്ല പിള്ളേർക്കൊന്നും, കാരണം അവരുടെ ആഗ്രഹമുള്ള പുസ്തകങ്ങൾ അവർ കൊടുക്കില്ല. പിന്നെ ഈ പുസ്തകത്തിന് അവസാനത്തെ പേജ് കാണൂല. നമ്മുടെ എല്ലാം ഹൃദയത്തെ പിളർന്നുകൊണ്ട് ഡിറ്റക്ടീവ് നോവലിൻ്റെ അവസാനത്തെ പേജ് അപ്രത്യക്ഷമാവുക എന്ന് പറയുന്നത് അത്ര സങ്കടകരമായ ഒരു കാര്യമാണ്. ഞാൻ എത്രയോ സമയം അത് അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അന്ത്യം എന്താണെന്ന് ആലോചിച്ച് ഞാൻ എത്ര സാധ്യതകൾ ആലോചിച്ചിട്ടുണ്ടെന്നറിയാം. എന്തായിരിക്കും അന്ത്യം? ഒരു പിടിയുമില്ല. അന്ത്യമറിയാൻ വേണ്ടി മാത്രമാണ് ലോകത്തുള്ള എല്ലാ പുസ്തകവും മനുഷ്യൻ വായിക്കുന്നത്, ഒറ്റ കാരണത്തിന്. ഞാൻ ആനന്ദിൻ്റെ നോവൽ വായിച്ചാൽ പോലും ഒരു 10-15 പേജ് കഴിഞ്ഞാൽ അവസാനം വായിച്ചു നോക്കും, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ബാക്കി വായിക്കും ഞാൻ. അങ്ങനെ എനിക്ക് വായിക്കാൻ പറ്റും പുസ്തകം. എനിക്ക് ഈ പുസ്തകം വായിച്ച് തുടങ്ങുന്ന നിമിഷത്തെ ആകാംക്ഷ തുടങ്ങുകയായി. ഇത് എങ്ങനെ ഇപ്പോൾ കലാശിക്കും? ഇറ്റ്സ് എ റാറ്റ് ആൻഡ് മൗസ് ഗെയിം. വായനക്കാരൻ എന്ന് പറഞ്ഞ പൂച്ച എഴുത്തുകാരൻ എന്ന എലിയെ പിടിക്കാൻ നടക്കുന്ന യുദ്ധമാണിത്. ഈ എലി ഇങ്ങനെ ഓടി ടോം ആൻഡ് ജെറി പോലെ, ജെറിയുടെ അഭ്യാസങ്ങൾ പോലെ, എൻ്റെ നമ്മൾ ഊഹിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ അന്ത്യങ്ങളും തിരിവുകളും ഭാവന ചെയ്ത് നമ്മളിങ്ങനെ ആയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പം വേറെ ഒരു വഴിക്ക് വളയ്ക്കും. അപ്പോൾ എലി അങ്ങനെ പോകും. നമ്മൾ പൂച്ച പുറകെ പോയി 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 അന്ത്യത്തിനെ ഇങ്ങനെ മാറ്റിവെച്ച് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്ന ഒരു കളിയാണ്. പക്ഷേ ഈ എലിക്ക് അനന്തമായി ഓടാൻ സാധ്യമല്ല. പുസ്തകത്തിന് അവസാനം ഉണ്ടായേ പറ്റൂ. ഒരു നിമിഷത്തിൽ ഇവൻ അവസാനിപ്പിക്കും. ആ അവസാനത്തെ പേജ് കഠോര ചിത്തനായ ഏവനോ ഒരുത്തം കീറിക്കളയും. അതോടുകൂടി വായനയുടെ സ്വർഗീയ അനുഭൂതി മുഴുവൻ നമുക്ക് നഷ്ടപ്പെടും. അത് ബാക്കി നോവലുകളിലൊക്കെ പോയാലും നമ്മൾ സഹിക്കും. പക്ഷേ ഡിറ്റക്റ്റീവ് നോവലിൽ അത് പോകരുത്. ഡിറ്റക്റ്റീവ് നോവലിൽ പോയാൽ ആകാംക്ഷയുടെ ഒരു വലിയ പളുങ്കുഗോപുരമാണ് തകർന്നുടഞ്ഞ്
താഴെ പോകുന്നത്. ഈ ഒരു ഇതിൻ്റെ ഈ ആകാംക്ഷ തകർക്കുന്നവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാപി. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചില ദുഷ്ടന്മാരുണ്ട്, യവനാണ് കൊന്നത് എന്ന് വിളിച്ച് പറയുന്നവന്മാരെ കണ്ടിട്ടുണ്ടോ? അവനെ തൂക്കിക്കൊല്ലണം. എന്നിട്ട് ചില വിദ്വാന്മാരുണ്ട്, ഇവനായിരിക്കില്ല കൊന്നത്, ഇവൻ നമ്മളെ പറ്റിച്ചതാ, അതിൽ ഇവൻ ഹരം കൊണ്ടിങ്ങനെ ഇരിക്കുക. പക്ഷെ അവന് പറ്റിയ കുഴപ്പം ഈ തിയേറ്ററിൽ ആരും അറിഞ്ഞില്ല ഇവൻ പറ്റിച്ചത്. അറിഞ്ഞത് ഇവൻ ആനന്ദം ഉണ്ടാവണമെങ്കിൽ ഇവൻ പറ്റിച്ചതായിട്ട് ആർക്കെങ്കിലും മനസ്സിലാകണ്ടേ? അവനൊരു പ്രാങ്സ്റ്ററാ, അവൻ പ്രായോഗിക ബലിതക്കാരനാണ്. അവൻ യഥാർത്ഥ കൊലപാതകി അല്ലാത്ത ഒരാളിനെ സിനിമ തുടങ്ങി 15 മിനിറ്റ് കഴിയുമ്പോഴേ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നു. എന്നിട്ട് ഈ സിനിമയുടെ ബാക്കി 1.5 മണിക്കൂർ നേരവും നമ്മൾ യവൻ കൊലപാതകം ചെയ്യുന്ന കണ്ടുപിടിക്കാനിരിക്കുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കണ്ടുപിടിച്ചു. ഞാനിതൊരു തിയേറ്ററിൽ അനുഭവിച്ച കാര്യമാണ്. അവസാനം ഇയാളല്ലായിരുന്നു. ചിന്താമണി കൊലക്കേസ് എന്ന് പറഞ്ഞ ഒരു പോപ്പുലർ സിനിമ കാണാൻ പോയപ്പോഴാണ്, 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ എന്നെ ഒരുത്തം പ്രഖ്യാപിച്ചു കൊലപാതകി ഇന്ന ഒരാളാണ്. ആ പിന്നെ യഥാർത്ഥ കൊലപാതകി വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ വിഷം കലക്കുന്ന ഒരുപാട് ആളുകളും നമ്മുടെ നാട്ടിൽ നിങ്ങളിത് കേട്ടിട്ടില്ലല്ലേ, ഇങ്ങനെ വിളിച്ചു പറയുന്നവരെ. ആ അങ്ങനെ എന്തൊക്കെ സാധനങ്ങളാണ്. ആ അങ്ങനെ ലൈബ്രറികൾ വരുന്നു. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ലൈബ്രറികളിൽ ഒന്ന് സ്ഥാപിച്ചത് തിരുവനന്തപുരത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറികളിൽ ഒന്നാണ് തിരുവനന്തപുരത്തെ പബ്ലിക് ലൈബ്രറി. 1829 എഡ്വേർഡ് കൊഡോഗൻ എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് റെസിഡൻ്റാണ് ഈ ലൈബ്രറി ഉണ്ടാക്കി. യൂറോപ്യൻ ലൈബ്രറി ആയിരുന്നു, യൂറോപ്യന്മാർക്ക് മാത്രമേ പുസ്തകം വായിക്കാവൂ എന്ന് പറഞ്ഞിട്ട് ലൈബ്രറി ഉണ്ടാക്കി. ആ തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി എല്ലാവരും കണ്ടിട്ടുണ്ട്, കാരണം ഉള്ളൂരിൽ നിൽക്കുന്ന സ്ഥലമാണ്. ഉള്ളൂരിൻ്റെ പ്രതിമ കാണണമെങ്കിൽ അവിടെയല്ലേ ഉള്ളൂ. 1829 കേരളത്തിൽ മറ്റൊരിടവും ലൈബ്രറി ഇല്ലാതിരുന്ന സമയത്ത് ബ്രിട്ടീഷുകാർക്ക് പുസ്തകം വായിക്കണം, ഇവിടെ ഒരുപാട് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു, അതിനുവേണ്ടി ഒരു ലൈബ്രറി സ്ഥാപിച്ചു. 19-ാം നൂറ്റാണ്ട് അവസാനിക്കുമ്പോഴേക്കും അതൊരു പബ്ലിക് ലൈബ്രറിയായി മാറി. ഇന്ന് 3.5 ലക്ഷത്തിൽ കൂടുതൽ പുസ്തകങ്ങളുള്ള വലിയ വായനാ സൗകര്യങ്ങളുള്ള ഒരു ലൈബ്രറിയാണത്. കാരണം ജനറൽ റീഡേഴ്സിന് ഏറ്റവും സഹായിക്കും. വെറും 400 രൂപ മാത്രമേ എ ക്ലാസ് മെമ്പർഷിപ്പിനുള്ളൂ. ഗസറ്റഡ് ഓഫീസർ ഒപ്പിടേണ്ടാത്ത ഒരു ലൈബ്രറിയാണ്. യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ ഗസറ്റഡ് ഓഫീസർ ഒപ്പിടണം. 12 മണിക്ക് മുമ്പേ തന്നെ പോയി നമസ്കരിക്കണം. 12 മണി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടുത്തെ പൈസ എല്ലാം യൂണിവേഴ്സിറ്റിയിൽ അടയ്ക്കും. പിന്നെ 3 മണിക്ക് പറ്റി. ഇങ്ങനെ ലോകത്തെല്ലായിടവും നിയമങ്ങൾ സുതാര്യമായി കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ അതാര്യമാക്കാം എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലൊക്കെ നടക്കുന്നത്. പബ്ലിക് ലൈബ്രറിയിൽ ഈ പ്രശ്നങ്ങളൊന്നും ഭാഗ്യവശാൽ ഇല്ല. സെക്യൂരിറ്റിക്കാർ കണ്ണുരുട്ടും എന്നുള്ളത് ഒഴിച്ചാൽ നമ്മളീ പുസ്തകമായിട്ട് വരുമ്പോൾ അവിടെ സെക്യൂരിറ്റിക്കാർ 3 പേരുണ്ട്. അവരുടെ വിചാരം ചാൾസ് ശോഭരാജായി വരുന്നതെന്നാണ്. ഉടനെ ഈ ഇറങ്ങി വരുന്ന നമ്മൾ അയാളേക്കാൾ മനുഷ്യർ എന്നുള്ള നിലയിൽ തുല്യരായിരിക്കാം, പക്ഷെ അയാളേക്കാൾ സ്ഥാനമോ പദവിയോ ഉള്ള ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർ, സിവിൽ സർവീസ് ഓഫീസർമാർ, പോലീസ് ഓഫീസർമാർ, സ്കൂൾ അധ്യാപകർ, അങ്ങനെ വലിയ മനുഷ്യരാണ് ഈ ഇറങ്ങി വരുന്നത്. ഈ പുസ്തകത്തെ സ്നേഹിക്കുന്നവർ അവരെ ഒരു കൊള്ളക്കാരൻ എന്നുള്ള മട്ടിൽ നോക്കുകയും പുസ്തകം നോക്കി ഇങ്ങനെ എടുത്ത് നോക്കും, അത്ഭുതം വല്ലതും യുറേനിയം വല്ലതും കൊണ്ടുപോകുന്നുണ്ടോ എന്ന് നോക്കിയിട്ട്, ഈ പുസ്തകം വളരെ സൗമ്യമായിട്ട് നമ്മൾ അങ്ങോട്ട് കൊടുത്തതാ, പുസ്തകത്തെ സ്നേഹിക്കുന്ന ഒരു തന്നെ നിലത്തിടില്ല, അത് ഇങ്ങനെ ഇട്ട് തരികയും ചെയ്യും. പബ്ലിക് ലൈബ്രറിയിലുള്ള ഒരു അശ്ലീലമാണ് ഇത്. ഞാനിത് ഒരു സമയം ചോദിച്ചു, എന്താ ഇവരിങ്ങനെ പെരുമാറുന്ന ചോദിച്ചോ, പറഞ്ഞ് മോഷണം വളരെ വലുതാണ്. ബബ്ലിയോ ക്ലെപ്റ്റോമാനിയ പുസ്തകം ഉണ്ടായ കാലം മുതൽ തുടങ്ങിയത്. അപ്പോൾ വലിയ പുസ്തക കള്ളന്മാരെ കുറിച്ച് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വരുന്നുണ്ട്. പബ്ലിക് ലൈബ്രറി സ്ഥിരമായിട്ട് പോകുന്ന ആളുകൾക്കൊക്കെ അറിയാം അവിടുത്തെ സെക്യൂരിറ്റി കോഴ്സ് ഇങ്ങനെ പെരുമാറാറുണ്ട്. ഇല്ലേ രാഹുലെ? ഉണ്ട്. വളരെ സൗമ്യരായ ചെറുപ്പക്കാരൊക്കെയാണ് ചെല്ലുന്നത്. അവർക്ക് പേടിയായതുകൊണ്ട് അവർ മിണ്ടാന്ന്. ഇയാൾ വലിയ വെടിവെക്കുക വല്ലതും ചെയ്താലും ബാങ്കിലൊക്കെ തോക്കം പിടിച്ചൊരുത്തൻ നിൽക്കുമല്ലോ, അതുകൊണ്ട് എനിക്ക് വലിയ പേടിയാണ് ബാങ്കിൽ. ഇയാൾ വെടിവെച്ചാലും ഒന്ന് പേടിച്ചിട്ട് അല്ലേ, കപ്പലൊക്കെ വെടിവെക്കുന്ന കാലമാണ്. അങ്ങനെ ഒരു ഇതുണ്ട്. സത്യത്തിൽ ലൈബ്രറികളിലെ ആളുകൾ വരുന്നത് തന്നെ ഒരു പുണ്യമെന്ന് വിചാരിക്കണം. ആ ലൈബ്രറികൾ വരുന്ന ആളിനെ സൗമ്യമായി സ്വീകരിക്കുകയും സൗമ്യമായി പെരുമാറുകയും ചെയ്യാനുള്ള ഒരു നടപടിക്ക് പകരം സെക്യൂരിറ്റി ഉപയോഗിച്ച് പേടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്ഥാപനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനം. ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒന്ന് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ ഒപ്പ് വാങ്ങിച്ചുകൊണ്ട് വരും. വിദ്യാഭ്യാസ സെക്രട്ടറി ഉടനെ ഇങ്ങനെ ഇരിക്കല്ലേ, ഒപ്പിട്ട് തരാം എന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ ആളുകളുടെ ഒരു റെഫർ ചെയ്യാനാണ്. ഈ സമീപകാലത്തെ പബ്ലിക് ലൈബ്രറി ഉദാഹരണം ഞാൻ പറയട്ടെ. എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു ആർക്കൈവിസ്റ്റാണ്, കാര്യങ്ങൾ ആർക്കൈവ്. അദ്ദേഹം തേടിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇന്നു വരെ സിനിമയുടെ പരസ്യം എങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന്. പണ്ട് മുതൽ സിനിമയുടെ ഒരാൾ ആർക്കൈവ് ചെയ്യുന്ന വിഷയമാണ്, ഒരിടവും റെക്കോർഡ് ചെയ്യപ്പെടാൻ പോകുന്ന ഒരു കാര്യം. അയാൾ അയാളുടെ ഡിജിറ്റൽ ക്യാമറയുമായിട്ട് ചെന്നിട്ട് പബ്ലിക് ലൈബ്രറി ചെന്നിട്ട് പറഞ്ഞു, ഈ ക്യാമറ ഒന്ന് അകത്തു കൊണ്ടുപോകണം, എനിക്ക് പഴയ പത്രങ്ങളിൽ നിന്ന് ഈ സിനിമയുടെ പരസ്യങ്ങൾ മുഴുവൻ റെക്കോർഡ് ചെയ്യണം, ഒന്ന് ഫോട്ടോ എടുത്താൽ മതി. ഒട്ടേറെ നേരം തല പുകഞ്ഞ് ആലോചിച്ച ശേഷം പറഞ്ഞു, കൾച്ചർ സെക്രട്ടറി ഇന്ന് തൂപ്പിടുന്നു. കൾച്ചർ സെക്രട്ടറിയുടെ അടുത്ത് വണ്ടിയൊക്കെ പിടിച്ചു പോയി. കൾച്ചർ സെക്രട്ടറി, ഇതെന്തിനും ഞാൻ ഒപ്പിടുന്നു? ഈ സംസ്ഥാനത്തിൻ്റെ വലിയ കൾച്ചറൽ കാര്യങ്ങൾ ഒപ്പിടാൻ അയാളെ സർക്കാർ ഈ ശമ്പളം കൊടുത്ത് അവിടെ ഇരുത്തിയിരിക്കുന്നത്.
അല്ലാതെ പബ്ലിക് ലൈബ്രറി കയറിക്കോട്ടെ കൈയഴുകോട്ടെ എന്നുള്ളതിനൊന്നും ഒപ്പിടാനല്ല. അയാൾ ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞു. അയാൾക്ക് ഇതുവരെ അത് ശരിയായിട്ടില്ല. ഇതാണ് ബ്യൂറോക്രസി. ലൈബ്രേറിയന്മാരും ബ്യൂറോക്രാറ്റുകളും അയാളുള്ള കുഴപ്പം. ഇപ്പോഴും ആ സുഹൃത്തിന് ഈ പടമെടുക്കുന്നുണ്ട്. നാളെ അയാൾ ഇത് മുഴുവൻ ചെയ്താൽ കേരളത്തിൻ്റെ ചലച്ചിത്ര ചരിത്രത്തിലെ ഒരു റെക്കോർഡാണ് ആ മനുഷ്യൻ ചെയ്യുന്നത്. അയാൾ ആർക്കും വേണ്ടിയല്ല, അയാൾ സ്വയം സമർപ്പിച്ച് ഇത്തരം കാര്യങ്ങളെ മുടക്കുകയാണ് നമ്മുടെ പൊതുസ്ഥാപനങ്ങൾ പലപ്പോഴും ചെയ്ത്. എങ്ങനെയൊക്കെ സുതാര്യമായി നടക്കുന്ന സ്ഥാപനങ്ങളെ അതാര്യമാക്കി തീർക്കാമെന്നാണ് ശ്രമം. ഇതൊക്കെ പൊതുവേ കുറഞ്ഞ സ്ഥലങ്ങൾ യൂണിവേഴ്സിറ്റികളാണ്. കാരണം കുട്ടികളുടെ കാര്യമായതുകൊണ്ട് അവിടെ അധികം ന്യായം പറഞ്ഞ് നമ്മളെയൊന്നും ഓടിക്കില്ല. വില്ലേജ് ഓഫീസാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്ഥലം, ഈ ബ്യൂറോക്രസിയുടെ ഏറ്റവും വലുതുള്ള. പക്ഷേ കുട്ടികൾ പോകുന്നിടത്തും ഇങ്ങനെ ചെയ്തു തുടങ്ങിയാൽ പുസ്തകം വായിക്കുന്നവർ ചെയ്തെന്താ? കാരണം യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് വായനയുടെ റേറ്റ് കുറഞ്ഞു, മെമ്പർഷിപ്പ് എടുക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു. എന്നിട്ടും ഈ ചെല്ലുന്നവരെ പേടിപ്പിക്കുകയാണ് അവിടുത്തെ ഒരു സമ്പ്രദായം. അതുകൊണ്ട് പബ്ലിക് ലൈബ്രറി മെമ്പർഷിപ്പ് എടുക്കാൻ വെറും 400 രൂപയുള്ളൂ, 5 പുസ്തകം കിട്ടുകയും ചെയ്യും. നന്നായിട്ട് പുസ്തകം വാങ്ങുന്നുണ്ട്, പലതും അസംബന്ധമാണ് വാങ്ങുന്നതെന്നേ ഉള്ളൂ. എന്തായാലും 1829 ഈ ലൈബ്രറി ഉണ്ടല്ലോ, അത് കേരളത്തിലെ ആദ്യത്തെ ലൈബ്രറി. അതുമുതൽ കേരളത്തിൽ 19-ാം നൂറ്റാണ്ട് അവസാനിക്കുമ്പോഴേക്കും 100 കണക്കിന് വായനശാലകൾ ഉണ്ടാകുന്നു. വായനശാലകൾക്ക് വേണ്ടി ഒരുപാട് വാസുപിള്ളമാർ ജീവിക്കുന്നു. വായനശാല വാസുപിള്ള എന്നൊരാളുണ്ട്. അങ്ങനെ വായനശാല ഉണ്ടാക്കാൻ ഒരുപക്ഷെ നിങ്ങളിൽ പലരും തന്നെ ചെറുപ്പത്തിൽ ഒരു വായനശാല ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു കാണാം. കേരളത്തിൻ്റെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഏതാനും ചില പ്രസ്ഥാനങ്ങളുണ്ട്. അധ്യാപക പ്രസ്ഥാനം, അതുപോലൊരു വലിയ മഹത്തായ പ്രസ്ഥാനമാണ് ഗ്രന്ഥശാല പ്രസ്ഥാനം, ശാസ്ത്ര സാഹിത്യ പരിഷത്തുള്ള ശാസ്ത്ര പ്രസ്ഥാനം, ഇങ്ങനെയുള്ള ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം, ഈ സ്ത്രീ പ്രസ്ഥാനം, ഇതുപോലുള്ള പ്രസ്ഥാനങ്ങളിൽ ലൈബ്രറി പ്രസ്ഥാനം. ഈ ലൈബ്രറികൾ നമ്മുടെ മഹത്തായ സർവകലാശാലകൾക്ക് തുല്യമാണ്. അതിൻ്റെ ഉദാഹരണമായി എത്രയോ ഗ്രന്ഥാലയങ്ങൾ തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. കേരളത്തിൽ മുഴുവൻ ഉള്ള പുസ്തകങ്ങൾ മുഴുവൻ കൂട്ടിച്ചേർത്താലും തിരുവനന്തപുരത്ത് 1.5 കിലോമീറ്ററിലിരിക്കുന്ന പുസ്തകത്തിൻ്റെ അത്രയേ വരൂ. കാരണം 1.5 കിലോമീറ്റർ ചുറ്റളവിലാണ് യൂണിവേഴ്സിറ്റി ലൈബ്രറി, ബ്രിട്ടീഷ് പബ്ലിക് ലൈബ്രറി, നിയമസഭാ ലൈബ്രറി, യൂണിവേഴ്സിറ്റി കോളേജിലെ 20 ലൈബ്രറികൾ, വഞ്ചിയൂർ ലൈബ്രറി, AKG സെൻ്റർ ലൈബ്രറി, ഐക്കഫ് ലൈബ്രറി, ഇങ്ങനെ എത്രയധികം ലൈബ്രറികളാണ് ഈ ഒരു സ്ഥലത്ത്. യൂണിവേഴ്സിറ്റി ലൈബ്രറിയും ബ്രിട്ടീഷ് ലൈബ്രറിയും കൂടെ ചേർന്ന, പബ്ലിക് ലൈബ്രറിയും ചേർന്നാൽ തന്നെ 8 ലക്ഷം പുസ്തകമായി. അങ്ങനെ കേരളത്തിലെ ബാക്കി എല്ലാ ലൈബ്രറികളോടും ചേർന്നാൽ ഇത്രയും വരില്ല. ഈ സമയത്ത് തന്നെ 19-ാം നൂറ്റാണ്ടിൽ തന്നെ എറണാകുളം പബ്ലിക് ലൈബ്രറി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഇങ്ങനെയുള്ള ലൈബ്രറികൾ ആണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. നാട്ടുപുറങ്ങളിൽ പോലും കൊച്ചു കൊച്ചു വായനശാലകൾ ഉണ്ടാക്കാൻ ആളുകൾ നടത്തുന്ന ശ്രമം. ഇത് വഞ്ചിയൂരിലെ ശ്രീചിത്ര തിരുനാൾ ലൈബ്രറി, ശ്രീചിത്ര ലൈബ്രറി വളരെയധികം പ്രാധാന്യമുള്ള ലൈബ്രറി. ഇപ്പോഴും പല റയർ പുസ്തകങ്ങൾ കിട്ടണമെങ്കിൽ വഞ്ചിയൂര് ശ്രീചിത്ര ലൈബ്രറി പോകണം. പക്ഷേ അവരത് പ്രൊട്ടക്റ്റ് ചെയ്യാതെ വളരെ മോശപ്പെട്ട സ്ഥിതിയിലാണ് ലൈബ്രറി ഇരിക്കുന്നത്. ലൈബ്രറി കൗൺസിലിൻ്റെ അംഗീകാരമോ ലൈബ്രറി കൗൺസിലിൻ്റെ മെമ്പർഷിപ്പോ ഒന്നുമില്ലാതെയാണ് അവരുടെ പ്രവർത്തനം. ആ പ്രവർത്തനം അവർ നടത്തുന്നുണ്ടെങ്കിലും വളരെയധികം വളരെ അപൂർവമായ പുസ്തകങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണോ അവിടെ പോകണം. പക്ഷേ പൊടിയിൽ ഇങ്ങനെ ഒരുപാട് പ്രവർത്തിച്ചാൽ മാത്രം, ആസ്മയൊക്കെ പിടിച്ചാൽ മാത്രമേ പുസ്തകമുണ്ട്. എങ്കിലും ഒരിടവും കിട്ടാത്ത ഒട്ടേറെ രേഖകൾ അവിടെ കിട്ടും. ഇത് നമ്മുടെ അവിട്ടം തിരുന്ന ലൈബ്രറിയാണ് കുരിയാത്തിയിൽ. ആ ലൈബ്രറിയിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഓർത്തോസ് മലബാറിക്കൂസ് ഇരിക്കുന്നത്. അത് അതിൻ്റെ വലിയൊരു പ്രത്യേകത ഉള്ള ലൈബ്രറിയാണ്. 19-ാം നൂറ്റാണ്ട് അവസാനിക്കുമ്പോഴേക്കും 19-ാം നൂറ്റാണ്ടിൻ്റെ വൈജ്ഞാനിക രംഗം ഇങ്ങനെ വലുതാവുന്നു. അച്ചടിയിലൂടെ, വിദ്യാഭ്യാസത്തിലൂടെ, പ്രവർത്തനത്തിലൂടെ ഒക്കെ വലുതാകുമ്പോൾ മനസ്സ് വലുതാകാൻ തുടങ്ങും. അങ്ങനെ നമുക്ക് മനസ്സുണ്ടായി, ചിന്തയുണ്ടായി. മനസ്സെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ചിന്തയാണ്, ചിന്താശയങ്ങൾ. അങ്ങനെ മനസ്സ് ഉള്ള ഒരാളായി മാറി. ഈ സമയത്ത് നമ്മുടെ ശരീരത്തിന് എന്ത് സംഭവിച്ചു എന്ന് കൂടി നമ്മൾ അറിയണം. മനസ്സ് മാത്രമായി ഇല്ല, ആത്മീയതയിലും മതത്തിൻ്റെ കാര്യങ്ങളിലും മാത്രമേ മനസ്സ് വലുതാകുന്നുള്ളൂ. സാമാന്യ മനുഷ്യ വ്യവഹാരങ്ങളെല്ലാം മനസ്സിന് 50 മാർക്ക്, ശരീരത്തിന് 50 മാർക്ക്. ഈ പാവം ശരീരത്തെ പീഡിപ്പിച്ചിട്ടൊന്നും നേടാനില്ല. അപ്പം 19-ാം നൂറ്റാണ്ടിൽ മനസ്സ് രൂപപ്പെടുന്നത് പോലെ മനുഷ്യൻ്റെ ശരീരവും രൂപപ്പെടുകയായിരുന്നു. ശരീരത്തെ നാം ഇൻവെൻറ്റ് ചെയ്യുകയായിരുന്നു. ശരീരം വീണ്ടും കണ്ടെത്തപ്പെട്ടതിൻ്റെ ചരിത്രം കൂടി ചേരുമ്പോഴേ 19-ാം നൂറ്റാണ്ടിൻ്റെ കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രം പൂർത്തിയാകുന്നുള്ളൂ. 19-ാം നൂറ്റാണ്ടിലെ ജീവിതത്തിൻ്റെ ഒരു രണ്ട് ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം. 19-ാം നൂറ്റാണ്ടിലെ സാങ്കേതിക വിദ്യ അഭിവൃദ്ധിപ്പെട്ടതിൻ്റെ ലക്ഷണമാണ് ഇത്. വർക്കല തുരപ്പാണ്, ശിവഗിരിക്ക് താഴെ വർക്കല തുരപ്പിലൂടെ വള്ളം കടന്നു പോകുന്നതാണ്. ഇന്ന് ആ തുരപ്പിലൂടെ ഒരു ഗതാഗതവും സാധ്യമല്ല, അതെല്ലാം പാഴടഞ്ഞു പോയി. ഒരു കാലത്ത് അവിടെ വള്ളം കടന്നു പോയിരുന്നു, അവിടെ ബോട്ട് കയറാനായിട്ട് ആളുകൾ നിന്നിരുന്നു. ഇത് വള്ളക്കടവിലെ വള്ളക്കടവിലെ ബോട്ട് ജെട്ടിയാണ്. ഇന്നിതൊക്കെ പാഴടഞ്ഞ് തറന്നു, ഇതുവഴി നിന്നും വള്ളമല്ല, അവിടെ മുഴുവൻ പായലും മൂടി. ഈ ജലഗതാഗത മാർഗമെല്ലാം അവസാനിച്ചു. ഇത്
വർക്കല തുരപ്പില് ആളുകൾ ബോട്ട് കയറാൻ നിൽക്കുകയാണ് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം. ഇങ്ങനെ ഒരു കാലവും ഉണ്ടായിരുന്നു നമുക്ക്, ജലാശയങ്ങൾ നന്നായിരുന്ന ഇത്തരം ഉൾനാടൻ ജലഗതാഗത മാർഗങ്ങൾ സാധ്യമായിരുന്ന ഒരു കാലം. ഇന്ന് ഇതെല്ലാം അവസാനിച്ചു. 19-ാം നൂറ്റാണ്ടിലെ മനസ്സ് വീണ്ടെടുക്കുകയും ഒക്കെ ചെയ്തു. സാങ്കേതിക വിദ്യ അഭിവൃദ്ധിപ്പെട്ടു, ലൈബ്രറികൾ ഉണ്ടാകുന്നു, ഗ്രന്ഥാലയങ്ങൾ ഉണ്ടാകുന്നു, പത്രം വരുന്നു. അപ്പോൾ മനുഷ്യ ജാതി വ്യവസ്ഥ ശക്തമായിരുന്നു എന്ന് ഓർക്കണം. മനുഷ്യ ശരീരത്തിന് എന്ത് സംഭവിച്ചു 19-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ, നമ്മുടെ മനസ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. 19-ാം നൂറ്റാണ്ടിലുണ്ടായ മറ്റ് വ്യവഹാരങ്ങളെല്ലാം ശരീരവുമായി കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട്. ശരീരത്തിൻ്റെ റീഇൻവെൻഷനെ കുറിച്ചാണ് നാം പറഞ്ഞത്. ശരീരത്തിന് എന്തായിരുന്നു കേരളീയ സമൂഹത്തിലുണ്ടായിരുന്ന സ്ഥാനം എന്ന് നമ്മൾ ആലോചിച്ചു നോക്കാം. അല്പവസ്ത്രം ധരിച്ചിരുന്ന ആളുകളായിരുന്നു കേരളീയർ. അതിൽ തന്നെ മേൽജാതിക്കാർ മാത്രമേ മേൽവസ്ത്രം ധരിച്ചിരുന്നുള്ളൂ. കീഴ്ജാതിക്കാർക്ക് നിയമപരമായി തന്നെ മാറുമറയ്ക്കാൻ അവകാശമുണ്ടായിരുന്നില്ല, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക്. ഉത്സവഘോഷയാത്രകളിലും ക്ഷേത്രങ്ങളിലും പോകുമ്പോൾ പോലും സവർണജാതികളിൽപ്പെട്ട സ്ത്രീകൾ പോലും മേൽവസ്ത്രം മാറ്റി നഗ്നമായ മാറിടങ്ങളോടുകൂടി മാത്രമേ ക്ഷേത്രത്തിൽ പോകാമായിരുന്നുള്ളൂ. മാത്രമല്ല സ്ഥലവും ശരീരവും തമ്മിൽ തന്നെ ഒരു സവിശേഷ ബന്ധം കേരളത്തിലുണ്ടായിരുന്നു. നമ്മുടെ ജാതി വ്യവസ്ഥയിൽ ഇവിടെ ഒരു വലിയ സവിശേഷത, ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇല്ലാത്ത വിധം സ്ഥലവും ജാതി വ്യവസ്ഥയും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. മേൽജാതിയും കീഴ്ജാതിയും തമ്മിലുള്ള സ്ഥലപരമായ അകലം നമ്മൾ തീരുമാനിച്ചിരുന്നു. ഇത്ര അടി മാറിയേ നിൽക്കും, അതിന് തീണ്ടാപ്പാടെന്നാണ് നമ്മൾ പേരിട്ടിരുന്നത്. നമ്പൂതിരിയും നായരും തമ്മിൽ ഇത്ര അടി, അതിൻ്റെ ഇരട്ടി ഈഴവൻ തമ്മിൽ, അത് കഴിഞ്ഞ് ഏറ്റവും താഴെയുള്ള ദളിതരിലേക്ക് എത്തുമ്പോഴേക്കും അത് 64 അടിയായി മാറുന്നു. അപ്പോൾ 64 അടി അകലെ മാത്രമേ നിൽക്കാവൂ. ഈ സ്ഥലത്തിൻ്റെ രാഷ്ട്രീയം, ജാതി ഈ സ്ഥലം കൊണ്ടുള്ള വിവേചനം കടന്നു വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഉത്തരേന്ത്യയിലെ ചാതുർവർണ്ണ വ്യവസ്ഥയിൽ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളുടെ പ്രത്യേകത, ഗ്രാമങ്ങൾ ഒരൊറ്റ രൂപമായിട്ട് ഇങ്ങനെ ഒരിടത്തായിരിക്കും ഗ്രാമങ്ങൾ. അത് കഴിഞ്ഞാൽ പിന്നെ തുറസായ കൃഷിയിടങ്ങൾ, അത് കഴിഞ്ഞ് പിന്നെ ഒരു ഗ്രാമം, ഇങ്ങനെയാണ്. അവിടെ ഗ്രാമത്തിന് പുറത്തേക്കും, ഈ കുമാരനാശാൻ്റെ കവിതയിൽ പറയുമല്ലോ, ഗ്രാമത്തിന് പുറത്ത് വസിക്കും ചാമർനായകൻ്റെ കിടാത്തി. അങ്ങനെ ഗ്രാമത്തിൻ്റെ പുറത്താണ് ദളിത പിന്നാക്ക വിഭാഗങ്ങൾ താമസിച്ചിരുന്നത്. ഗ്രാമത്തിൻ്റെ അകത്ത് കേന്ദ്രത്തിൽ എപ്പോഴും സവർണജാതികൾ മാത്രമേ താമസിക്കുന്നുള്ളൂ. അതുകൊണ്ട് അവർ തമ്മിൽ അകലം പാലിക്കേണ്ട കാര്യമില്ല. സവർണത്വം, ജാതിശ്രേണി, ഹയറാർക്കി എല്ലാം കൃത്യമായി നിലനിൽക്കും. എന്നാൽ കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളനുസരിച്ച് ഒരു പ്രത്യേക വിഭാഗമായി ജാതികൾ താമസിക്കുന്ന സമ്പ്രദായമില്ല. അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കോളനികൾ ചില സ്ഥലങ്ങളിൽ കണ്ടെത്താമെങ്കിലും നമ്പൂതിരി ഇല്ലത്തിൻ്റെ അടുത്ത് തന്നെ ദളിതരുടെയോ ഈഴവരുടെയോ ഭവനങ്ങൾ കേരളത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് അതിശയമല്ല. അപ്പോൾ അതിനെ ഈ എല്ലാ ജാതികളും കേരളത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് ഒരുമിച്ച് താമസിക്കുന്ന സമ്പ്രദായം ഉള്ളത് കൊണ്ട് കൊണ്ടുവന്ന സവിശേഷമായ ഒരു രാഷ്ട്രീയ സ്ഥലത്തിൻ്റെ പ്രത്യയശാസ്ത്രമാണ് തീണ്ടാപ്പാട്. അപ്പോൾ സ്ഥലം എല്ലാവരും അടുത്തടുത്ത് താമസിക്കുന്നു, പക്ഷേ അകലം പാലിക്കണം, വഴിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. അങ്ങനെ സ്ഥലത്തിന് ഒരു രാഷ്ട്രീയമാനം ഉണ്ടാക്കുകയും ജാതി അടിസ്ഥാനത്തിൽ ആളുകളെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇങ്ങനെ ശരീരത്തെ കേന്ദ്രീകരിച്ചായിരുന്നു എല്ലാ വ്യവഹാരങ്ങളും. ശരീരത്തിൻ്റെ ഉയരം, നിറം, സൗന്ദര്യം ഇതൊക്കെ ഇതിൻ്റെ ആധാരമായി മാറുന്നു. മാത്രമല്ല ശരീരം മലിനമായി പോകും, അശുദ്ധമായി പോകുമെന്ന വിശ്വാസമുണ്ടായിരുന്നു. കടൽ കടന്നു പോയാൽ ഭ്രഷ്ട് കൽപ്പിക്കും. ഹിന്ദു, സവർണ ഹിന്ദു ഒരിക്കലും കടൽ കടന്നു പോകാൻ പാടില്ല, അതോടുകൂടി ശരീരം അശുദ്ധമായി തീരുന്നു, അയാളെ ഭ്രഷ്ട് കൽപ്പിക്കുന്നു. അങ്ങനെയുള്ളൊരു വ്യവസ്ഥയുണ്ടായിരുന്നു. മാത്രമല്ല ക്ഷേത്രം സീക്രട്ട് സ്പേസാണ്, പരിശുദ്ധമായ സ്ഥലത്തേക്ക് അശുദ്ധ ശരീരമുള്ളയാൾ പ്രവേശിക്കാനേ പാടില്ല. അശുദ്ധ ശരീരമുള്ളവൻ എപ്പോഴും ദളിത പിന്നോക്ക ജാതികളിൽപ്പെട്ടവൻ, അതുകൊണ്ട് അവൻ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനേ പാടില്ലായിരുന്നു. ക്ഷേത്രത്തിൽ മാത്രമല്ല, ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്ന, ക്ഷേത്രത്തെ ചുറ്റിപ്പോകുന്ന റോഡിൽ പോലും അവർണൻ പ്രവേശിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ വർണ്ണം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ കീഴായ്മയെ നിശ്ചയിക്കുന്നതെന്ന് മാത്രമല്ല, സമൂഹത്തിലെ എല്ലാത്തരം അവകാശങ്ങളിൽ നിന്നുള്ള ഭ്രഷ്ടത കൂടി ആയിരുന്നു. അങ്ങനെ ഭ്രഷ്ടരായ ജനതകളുടെ ചരിത്രമാണ് കേരളത്തിൻ്റെ ചരിത്രം എന്ന് നമുക്ക് പറയാം. അങ്ങനെ ഭ്രഷ്ടതയിൽ നിന്ന് സ്വീകാര്യതയിലേക്ക് ആളുകൾ വളരണമെങ്കിൽ അതിനുള്ള ചിന്ത വളർന്നു വരണം. ഈ ഭ്രഷ്ടത പാടില്ല, എല്ലാ മനുഷ്യരും പൊതുസ്ഥലങ്ങളിൽ സ്വീകരിക്കപ്പെടണം. പൊതുസ്ഥലങ്ങളിൽ പ്രവേശനമില്ലാത്ത ഒരു വിഭാഗം ഉണ്ടായിത്തീരുന്നത് വിവേചനമാണെന്നും ആ വിവേചനത്തിനെതിരെ നാം നിലകൊള്ളണം എന്ന് പറഞ്ഞ ബോധം കേരളത്തിൽ ഉണ്ടായിത്തീരുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യം മുതലാണ്. ആ വിവേചനത്തിനെതിരെയുള്ള ആ പ്രതിരോധ ബോധമുണ്ടാകാൻ കാരണം വിദ്യാഭ്യാസവും യൂറോപ്പിൽ നിന്നെത്തിയ പുതിയ ചിന്തയും ഈ കൊളോണിയൽ ആധുനികത്വവും ആയിരുന്നു. അങ്ങനെ ശരീരം കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന വ്യവഹാരങ്ങളെയാണ് നമ്മൾ ഈ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശരീരം എങ്ങനെയാണ് 19-ാം നൂറ്റാണ്ടിൽ നാം തിരിച്ചെടുത്തത്, ശരീരത്തെ സംബന്ധിച്ചുണ്ടായിരുന്ന പുതിയ ആശയങ്ങൾ എന്തൊക്കെയാണ്, പഴയതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ ഒരു മനുഷ്യനെ വാർത്തെടുക്കാനുള്ള ശ്രമങ്ങളാണ്
പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കേരളത്തിലുള്ളത്, പത്തൊമ്പതാം നൂറ്റാണ്ടിലെ മനുഷ്യരിലേക്കൊന്ന് നമുക്ക് നോക്കാം. ഈ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ശക്തമായ അടിമ വ്യാപാരം കേരളത്തിലുണ്ടായിരുന്നു. കേരളത്തിലെ ദളിത വിഭാഗങ്ങളെല്ലാം ഓരോരോ ജന്മിമാരുടെ, കർഷക ജന്മിമാരുടെ അടിമകളായിരുന്നു. അടിമ വ്യാപാരം ഉണ്ടായിരുന്നു കേരളത്തിൽ. 1812 റാണി ഗൗരിലക്ഷ്മിബായി കേരളത്തിൽ അടിമ വ്യാപാരം നിരോധിച്ചുകൊണ്ടൊരു നിയമം ഉത്തരവിട്ടു. പക്ഷേ അതൊന്നും നടപ്പിലായില്ല. അടിമ വ്യാപാരമൊക്കെ അത് കഴിഞ്ഞ് നടന്നു. പിന്നീട് കേണൽ മൺറോ വന്നതിന് ശേഷമാണ് അടിമ വ്യാപാരം നിരോധിക്കുന്നത്. 1855 ഉത്തരം തിരുനാളിൻ്റെ കാലത്ത് തിരുവിതാംകൂറിൽ അടിമ വ്യാപാരം നിരോധിക്കുന്നു. പിന്നീട് കേരളം മുഴുവൻ അടിമ വ്യാപാരം നിരോധിക്കുന്നു. 1853 ആകുമ്പോഴേക്കും അടിമ വ്യാപാരം ഏതാണ്ട് പൂർണ്ണമായി നിരോധിച്ചു. അപ്പോഴുമുള്ളൊരു പ്രശ്നമുണ്ട്, സർക്കാർ അടിമകളെ വിമോചിപ്പിച്ചുള്ളൂ. ജന്മിമാരുടെ കീഴിലുണ്ടായിരുന്ന ഈ പുലയരും പറയരും ഉൾപ്പെടെയുള്ള കർഷക തൊഴിലാളി വിഭാഗങ്ങൾ അടിമകളായി തന്നെ തുടർന്നു. നിങ്ങൾ ആ അടിമത്തത്തിൻ്റെ ചിത്രം കാണണമെങ്കിൽ തകഴി ശിവശങ്കരപ്പിള്ളയുടെ രണ്ടിടം കഴി വായിച്ചു നോക്കിയാൽ മതി. അടിമകളാണ് അതിലെ കോരനും ചാത്തനുമെല്ലാം. കാരണം ഒരു ജന്മിയുടെ കീഴിൽ ജോലി ചെയ്യുന്നു. ആ ജന്മിയുടെ കഴിവുള്ള കടപ്പാട്, സാമ്പത്തികമായ ബാധ്യത തീർക്കാതെ അയാൾക്ക് മോചനമില്ല. അതാണ് ഓരോ മനുഷ്യരും അനുഭവിച്ചു കൊണ്ടിരുന്ന സ്ഥിതി. അങ്ങനെ ശരീരത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടിരുന്ന ഈ വ്യവഹാരങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചു നോക്കേണ്ടത്. പത്തൊമ്പതാം നൂറ്റാണ്ടിലെ മനുഷ്യരുടെ രൂപങ്ങളിലേക്ക് നമുക്ക് വരാം. നഗ്നതയായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇന്നിത്രയും വസ്ത്രങ്ങളൊക്കെയുള്ള, വസ്ത്രാലയങ്ങളുള്ള ഒരു കേരളം ഉണ്ടായിരുന്നില്ല. കേരളത്തിൻ്റെ, തിരുവിതാംകൂറിൻ്റെ തന്നെ ഏറ്റവും വലിയ വസ്ത്ര നിർമ്മാണ കേന്ദ്രം കോട്ടാറായിരുന്നു. പിന്നീടാണ് ബാലരാമപുരം ഒക്കെ വരുന്നത്. തിരുവിതാംകൂർ മഹാരാജാവ് ബാലരാമപുരത്ത് ചാലിയന്മാരെ കൊണ്ടുവന്ന് നല്ല മുണ്ട് നീക്കിയിരുന്നു. കോട്ടാറായിരുന്നു 18-ഉം 19-ഉം നൂറ്റാണ്ടുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്ത്ര വ്യാപാര കേന്ദ്രം. കോട്ടാർ എന്ന് പറഞ്ഞാൽ നാഗർകോവിലിൽ. 19-ാം നൂറ്റാണ്ടിലെ വ്യത്യസ്തങ്ങളായ ജാതി വിഭാഗങ്ങളുടെ രൂപങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് മുതുവാന്മാരാണ്, ആദിവാസി വിഭാഗങ്ങളാണ്. ഈ ഈ ശരീരഭാഷയിൽ നിന്ന്, ഈ ആകാരങ്ങളിൽ നിന്നൊക്കെ നേരിയ വ്യത്യാസമേ ഇന്ന് അവർക്കുണ്ടായിട്ടുള്ളൂ. പക്ഷേ എങ്കിലും ഈ അവസ്ഥയിൽ നിന്ന് മനുഷ്യരിലേക്കുള്ള വിമോചനം അവർക്ക് സാധ്യമായിരിക്കുന്നു. തണ്ടപ്പുലയരിലെ പെണ്ണുങ്ങളാണ്. ഇങ്ങനെയാണ് 19-ാം നൂറ്റാണ്ടിൽ തണ്ടപ്പുലയരെന്ന് പറഞ്ഞ മനുഷ്യർ നടന്നിരുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ഒരു സമൂഹത്തിന് അഭിമാനകരമല്ല ഈ ചിത്രം. വലിയ വിദ്യാഭ്യാസത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഒക്കെ ചരിത്രം പറയുന്ന നമുക്ക് ഇങ്ങനെയാണ് 19-ാം നൂറ്റാണ്ടിൽ നമ്മുടെ മനുഷ്യർ നടന്നിരുന്നത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഇവരെ വിമോചിപ്പിക്കുന്നതിൽ നാം നേടിയെടുത്ത വിജയമാണ് നമ്മുടെ സാമൂഹ്യ ചരിത്രത്തിലെ വലിയ വിജയം. പളിയന്മാർ, ഊരാളികൾ, ഊരാളി പെണ്ണുങ്ങൾ, ഈ മാലകളൊക്കെ കണ്ടില്ലേ ഈ കഴുത്തിലിട്ടിരിക്കുന്ന. ഇന്ന് ഇത്തരം മാലകൾ കിട്ടണമെങ്കിൽ ഏറ്റവും വലിയ ഫാഷൻ ഷോപ്പുകളിൽ മാത്രമേ കിട്ടൂ. അതായത് ഒരു ജനത അവരുടെ സംസ്കാരത്തിൻ്റെയും ആചാരവിശേഷങ്ങളുടെയും ചില കീഴായ്മകളുടെയും ഒക്കെ ഭാഗമായി ധരിച്ചിരുന്ന ഈ മാലകളെ ഇന്ന് ഫാഷൻ ഇൻഡസ്ട്രിയാണ് വീണ്ടെടുത്തിരിക്കുന്നത്. അതേസമയം നമ്പൂതിരിമാർ ഇങ്ങനെയാണ് നിന്നിരുന്നത്. ഈ രൂപത്തിൽ നിന്ന്, ഈ രൂപത്തിലുള്ള കൺവെർഷൻ കണ്ടല്ലോ നമ്പൂതിരിമാർ. ഇത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ മുറജപോക്കെ കഴിഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. കണ്ടല്ലോ, മുറജപം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിജ്ഞാനത്തിൻ്റെ റീപ്രൊഡക്ഷനാണ്, ഈശ്വരാരാധനയാണ്. എന്നാൽ ഇതിനൊക്കെ അടിത്തറയൊരുക്കി ഉണ്ണാനും ഉടുക്കാനും ഒക്കെ എല്ലാം ഒരുക്കി കൊടുത്ത മനുഷ്യരാണ് നമ്മൾ നേരത്തെ കണ്ട രൂപങ്ങളിൽ നിലനിന്നിരുന്നത്. 19-ാം നൂറ്റാണ്ടിലെ മലബാറിലെ തീയർ, തീയറിന് മാറുമറച്ചിട്ടുള്ള സ്ത്രീകളെന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നീട് 19-ാം നൂറ്റാണ്ടൊക്കെ അവസാനിക്കാറാകുമ്പോഴേക്കും തിരുവിതാംകൂറിലെ ഈഴവർ കുറച്ചുകൂടി മെച്ചപ്പെട്ട അവസ്ഥയിലെത്തുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യവും 20-ാം നൂറ്റാണ്ടാകുമ്പോഴേക്കാണ്. ഈ ചിത്രം 20-ാം നൂറ്റാണ്ടിലുള്ള ചിത്രമാണ്. ഇനി അടുത്ത് നമ്പൂതിരിമാരായ പുരുഷന്മാരെ നമ്മൾ കണ്ടു. നമ്പൂതിരി നായർ സ്ത്രീകളുടെ സ്ഥിതി കൂടി നമ്മൾ നോക്കണം. സവർണജാതിക്കാരായ നായർ സ്ത്രീകൾ ഇങ്ങനെയാണ് സഞ്ചരിച്ചിരുന്നത്. ഇതിലൊരു കാര്യം ശ്രദ്ധിച്ചോ, ബ്ലൗസ് ഇല്ല, പകരം ഒരു തുണി ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ മടക്കി വെച്ച് കക്ഷത്തിനിടയിൽ വെച്ച് രണ്ട് കൈകൊണ്ട് അമർത്തിപ്പിടിച്ച ഈ സ്ത്രീകൾ നിൽക്കുന്നത്, ഒരു മാറുമറച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഇത് തന്നെ വിശേഷാവസരങ്ങളിൽ മാത്രമുള്ള കാര്യം, ബ്ലൗസ് അല്ല. ഇത് ഒരു കാര്യം കൊണ്ട് ഉറപ്പിച്ചിട്ടില്ല ഈ മേൽവസ്ത്രം.
മറിച്ച് കൈകൊണ്ട് ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കുന്നു. ഇവർക്ക് കൈ പൊക്കാൻ പറ്റില്ല. ഈ സൂത്രവും വെച്ചിട്ട് ഈ കുട പിടിച്ചിരിക്കുന്ന മാജിക്ക് കണ്ടല്ലോ, അതാ ഇങ്ങനെയാണ് സ്ത്രീകൾ നടന്നിരുന്നത്. 19-ാം നൂറ്റാണ്ടിലെ ശരീരത്തിൻ്റെ മറ്റ് ചില രൂപങ്ങൾ കൂടി കാണണം. വണ്ടി വലിക്കുന്നവൻ, വണ്ടിയുടെ അകത്തിരിക്കുന്നവൻ, ഇത് തമ്മിലുള്ള വൈരുദ്ധ്യം നോക്കണം. സായിപ്പ് അതിനകത്ത് ഇരിക്കുന്നത്. ഇനി വേറൊരു വലിക്കല ഉണ്ടല്ലോ, ഈ മദാമ്മയ്ക്ക് ഇറങ്ങി നടന്നു പോയിക്കൂടായിരുന്നു ഇതുപോലത്തെ ഒരു സ്ഥലത്ത് കൂടി. എന്താ ആ മദാമ്മ വലിയ പാടുപെട്ടിട്ട് അതിനകത്ത് ഇരിക്കുകയാണ്. ഈ വണ്ടി എനിക്കകത്ത് ഇരുന്ന് പോകുന്നതിനേക്കാൾ സൗകര്യം യഥാർത്ഥം നടന്നു പോകുന്നത്. പക്ഷേ ഇത് ഇരിക്കുന്നതിൻ്റെ കാരണം എന്തോന്നറിയോ? അത് അധികാരത്തിൻ്റെ ചിഹ്നമാണ്. അങ്ങനെ മറ്റവനെ കൊണ്ട് വലിപ്പിച്ച രണ്ട് അടിമകൾ കണ്ടോ? ആ എല്ലൊക്കെ കണ്ടില്ലേ വലിക്കുന്നവൻ്റെ? ഇങ്ങനെയുള്ള മനുഷ്യരാണ്. ഇതായിരുന്നു നമ്മുടെ സാമൂഹ്യ സമ്പ്രദായത്തിൻ്റെ രീതി. 19-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെയും ചില ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, വേട്ടക്കാർ. തോക്കൊക്കെ വെച്ചിരിക്കുന്ന കണ്ടില്ലേ? അപ്പൊ ഈ തോക്കൊക്കെ എടുത്ത് വെടിവെക്കാനൊക്കെ പാൻറ്റും കോട്ടും ഒന്നും വേണമെന്നൊന്നും ഇല്ല. ഇങ്ങനെ പോയി വെടിവെച്ചാലും വെടി കൊള്ളുകയൊക്കെ ചെയ്യും എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണിത് അല്ലേ. പൊതുവെ തോക്കൊക്കെ സിനിമയിലൊക്കെ ഉള്ളവരെ വെച്ച് ഗമയിലൊക്കെയാണ് വരുന്നത്, നല്ല പരിഷ്കൃത വേഷമൊക്കെ ഇട്ടു. ഇത് പ്രശ്നമൊന്നുമില്ല, ഒരു ഒറ്റ മുണ്ട് കൊടുത്താലും വെടി വെച്ചാൽ കൊള്ളും. 19-ാം നൂറ്റാണ്ടില് അത് കഴിഞ്ഞ് ഈ കൃഷി നിലമൊഴുന്നതിനകത്ത് മനുഷ്യൻ തന്നെയാണത് വലിക്കുന്നത്. മനുഷ്യർ തന്നെയാണിത് വലിച്ചുകൊണ്ട് പോകുന്നതെന്നല്ല, കാളയല്ല, മനുഷ്യനെ ഇതിനും കൊള്ളാവുന്ന ഒരു ജീവിയാണ് എന്ന് ഈ പടത്തിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ കർഷക തൊഴിലാളിയുടെ ജീവിതവും സ്ഥിതി എന്തായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. ഇത് 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ നിന്ന് 1950-കളിൽ ഒരു ചിത്രമാണ്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ റിക്ഷ ഇരിക്കുകയാണ്, മനുഷ്യൻ വലിച്ചു കൊണ്ടുപോകുന്ന റിക്ഷയാണ്. ഉത്തരേന്ത്യയിൽ ഇങ്ങനെ മനുഷ്യൻ വലിക്കുന്ന സൈക്കിളിൽ കൊണ്ടുപോകുന്ന റിക്ഷകളുണ്ട്, അതൊക്കെ കണ്ട് നമ്മൾ അത്ഭുതപ്പെടും. നമ്മുടെ നാട്ടിൽ റിക്ഷയൊന്നും ഇല്ല, 40-കളിൽ 50-കൾക്ക് ശേഷം നമ്മൾ റിക്ഷ പരിപാടിയൊക്കെ നിർത്തിയതാണ്. ഇത് 50-കളിൽ നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഇങ്ങനെ ആളുകൾ ഉണ്ടായിരുന്നു. അത് ഞാനൊരു 19-ാം നൂറ്റാണ്ടിൻ്റെയും 20-ാം നൂറ്റാണ്ടിൻ്റെയും കഴിഞ്ഞ 50-ോ 60-ോ വർഷം മുമ്പ് നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരം ഇതായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇത് കണ്ടല്ലോ, സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ നമ്മളെ സമരം ചെയ്യുന്ന മരത്തിൻ്റെ അടുത്താണിത്. അവിടെ ഇങ്ങനെ റിക്ഷകൾ ഇട്ടിട്ട് ആളുകൾ ഇരിക്കുമായിരുന്നു. സെക്രട്ടേറിയറ്റിൽ അന്നും കാര്യം നടത്താൻ വരുന്ന ആളുകളുണ്ടായിരുന്നു. അവരെ കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ വണ്ടികളുണ്ടായിരുന്നു. ഒരു പനയോല വട്ടി ചുമന്നിട്ടൊരാൾ നടന്നു പോകുന്നുണ്ട്. ഇങ്ങനെ അർത്ഥനഗ്നനായ ഒരു മനുഷ്യൻ ഇന്ന് തിരുവനന്തപുരത്ത് കൂടി സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ദൃശ്യം ഇല്ല. അത് കേരളത്തിലൊരു ഗ്രാമദൃശ്യം മാത്രം ആണ്. ഷട്ടിടാതെ പോകുന്ന ഒരു അപരിഷ്കൃതമായ കാര്യമാണെന്ന് ഏതാണ്ട് തീരുമാനം ആയിക്കഴിഞ്ഞു. അതുകൊണ്ട് വീട്ടിലെ ആളുകളൊക്കെ വന്ന ആളുകൾ എവിടെയെങ്കിലും ഒരു ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് വരും. ഷട്ടൊക്കെ ഇടാതിരിക്കുന്ന മഹാമോശയിൽ സ്ത്രീകളാരെയും വന്ന ഷട്ടിടാതിരുന്ന ഇനി ചീത്തോലും പറഞ്ഞാലോ എന്നൊക്കെ പേടിച്ചിട്ട് അങ്ങനെ വല്ല പ്രശ്നമുണ്ട്. ഷട്ടിടാതിരിക്കുന്നതിനേക്കാൾ സുഖകരമായ കാര്യം വല്ലതും ഉണ്ടോ? എന്തായാലും ഇതായിരുന്നു 19-ാം നൂറ്റാണ്ടിലെ ദൃശ്യം. ഇനിയും ചില മനുഷ്യ ദൃശ്യങ്ങൾ കൂടി കാണാം. ഈ ആളുകൾ ആരും തന്നെ എന്തൊരു സ്പീഡായത്, ഈ ആളുകൾ ആരും തന്നെ അടിമകൾ ഇതല്ല, അടിമകളല്ല, ജയിൽ പുള്ളികളുമല്ല, മറിച്ച് കേരളത്തിൽ നിന്ന് ഒരു കാലത്ത് പിടിച്ചുകൊണ്ടുപോയി സൗത്ത് ആഫ്രിക്കയ്ക്ക് അടുത്തിൽ കൊണ്ടുപോയി ഒരു കോളനിയിലേക്ക് കൊണ്ടുപോകപ്പെട്ട മനുഷ്യരാണ്. അത് മലയാളികൾ മാത്രമല്ല, തമിഴരുമുണ്ട്. ഒരു കാലത്ത് ഇങ്ങനെ മനുഷ്യരെ പിടിച്ചു കൊണ്ടുപോയിരുന്നു 19-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നിന്ന്. 17-ാം നൂറ്റാണ്ട് മുതൽ ഈ ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റുകളും ഡച്ച് കൊളോണിയലിസ്റ്റുകളും പോർച്ചുഗീസുകാരും കപ്പൽ പുറംകടലിലിട്ട് ഇവിടുത്തെ ആളുകളെ പിടിച്ച് അടിമകളാക്കി കൊണ്ടുപോയിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് ഇതുപോലെ അടിമകളെ കൊണ്ടുപോയിരുന്നു. റിയൂണിയൻ എന്ന് പറഞ്ഞ ഐലൻഡിൽ, മഡഗാസ്കറിനടുത്തുള്ള റിയൂണിയൻ ഐലൻഡിൽ മലബാറികൾ എന്ന് പറഞ്ഞൊരു പ്രത്യേക ജനവിഭാഗമുണ്ട്. അത് മുഴുവൻ തമിഴ് ഒറിജിനാണ്. തമിഴ്നാട്ടിൽ നിന്ന് പണ്ട് കൊണ്ടുപോയ ആളുകളാണ്. ഇതുപോലെ തന്നെ 1832 മുതൽ 1865 വരെ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആളുകളെ ബ്രിട്ടൻ്റെ വകയായിട്ടുള്ള, ഡച്ചുകാരുടെയും ബ്രിട്ടീഷുകാരുടെയും വകയായിട്ടുള്ള തോട്ടങ്ങളിൽ പണിയെടുക്കാനായിട്ട് ലാറ്റിൻ അമേരിക്കയിലേക്കും കരീബിയനിലേക്കും ഏഷ്യ പസഫിക്കിലെ ദ്വീപുകളിലേക്കും കൊണ്ടുപോയിരുന്നു. അതിൻ്റെ കാരണം 1830-ൽ ഇമാൻസിപ്പേഷൻ ഉണ്ടായി, അടിമ വിമോചനമുണ്ടായി അമേരിക്കകളിൽ. അമേരിക്കകളിൽ കറുത്ത വർഗ്ഗക്കാരായ അടിമകളെ മുഴുവൻ വിമോചിപ്പിച്ചു, ഫ്രീ ആക്കി. ഫ്രീ ആക്കിയതോടുകൂടി തോട്ടങ്ങളിൽ പണിയെടുക്കാൻ ആളെ കിട്ടാതായി. അപ്പോൾ കമ്പനികൾ ചെയ്തത്, ഈ ലാറ്റിൻ അമേരിക്കയിലും കരീബിയനിലെയും സ്ഥലങ്ങളിൽ ഇഷ്ടംപോലെ തോട്ടങ്ങളുണ്ട് ബ്രിട്ടീഷുകാർക്ക്, ഡച്ചുകാർക്കും ഉണ്ട്. കരിമ്പിൻ തോട്ടങ്ങളാണ് പ്രധാനം. ഈ കരിമ്പിൻ തോട്ടങ്ങളിൽ പണിയെടുക്കാൻ ആൾ വേണം. അതുകൊണ്ട് അവർ ഇന്ത്യയിൽ നിന്ന്, ഇന്ത്യയിലാണെങ്കിൽ ക്ഷാമവും പട്ടിണിയും ദുരിതവും ദാരിദ്ര്യവും മാത്രമേ ഉള്ളൂ, ഇൻഡെൻറ്റേഡ് ലേബേഴ്സായിട്ട് 5.5 വർഷത്തെ കരാറിൽ ആളുകളെ ഇൻഡെൻറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകും. നമ്മൾ ഗൾഫിലൊക്കെ പോകുമ്പോൾ 5.5 വർഷം കഴിഞ്ഞാൽ തിരിച്ചു വരാം.
അങ്ങനെ മദ്രാസിൽ നിന്നും കൽക്കട്ടയിൽ നിന്നും ആളുകളെ റിക്രൂട്ട് ചെയ്ത് കപ്പലിൽ കയറ്റി കൊണ്ടുപോയി. ഇങ്ങനെ പോയ ആളുകൾ പകുതി എണ്ണം അവിടെ ചെല്ലുമ്പോൾ തന്നെ മലമ്പനി പിടിച്ചും അവിടുത്തെ മാറിയ പരിസ്ഥിതികളിൽ അസുഖം വന്ന് മരിക്കും. ബാക്കിയുള്ളവർ അവിടെ സർവൈവ് ചെയ്യും. 5.5 വർഷം കഴിഞ്ഞ് അവർക്ക് തിരിച്ചു വരാൻ പറ്റൂല. തിരിച്ചു വരാതെ അവിടെ കിടന്ന് അവിടെ തന്നെ അങ്ങ് സെറ്റിൽ ചെയ്യും. അങ്ങനെയുള്ള കുടിയേറ്റക്കാരുടെ വംശപരമ്പരകൾ ഇന്ന് ലാറ്റിൻ അമേരിക്കയിലെ ഒരുപാട് രാജ്യങ്ങളിലുണ്ട്. ഉദാഹരണം ഗയാന, ലാറ്റിൻ അമേരിക്കയിലെ ഗയാനയിലെ ഒരുപാട് ആളുകൾ ഉണ്ട്. അവരുടെ പിന്മുറക്കാരാണ് ഇന്ന് ക്രിക്കറ്റ് കളിക്കുന്ന പ്രസിദ്ധരായ ശിവനാരായണൻ ചന്ദർപാൽ, രാം നരേഷ് സർവൻ, നാഗമുത്തു തുടങ്ങിയ കളിക്കാർ. അയാൾ ചന്ദർപോൾ അല്ല, ചന്ദർപാൽ ആണ്. ഹരിയാനയിലെ ഒരു സർനെയിം, ജാഡ് സർനെയിമാണ് പാൽ. അത് ആംഗ്ലിസൈസ് ചെയ്ത് എഴുതുമ്പം PAUL എന്നാണ് എഴുതുന്നത്. ഇന്ന് തട്ടിക്കൊണ്ടുപോയ ജില്ലാ കളക്ടറുടെ പേര് മേനോൻ എന്നാണ്, അലക്സ് പോൾ മേനോൻ എന്നാണ്. അയാൾ മലയാളിയല്ല. ആ മേനോൻ എന്ന് പറഞ്ഞ മലയാളി സർനെയിമും അല്ല. എന്തോ ആളുകൾ ശ്രദ്ധിച്ചു, അല്ലെങ്കിൽ പത്രങ്ങളിലൊക്കെ മലയാളിയായ ജില്ലാ കളക്ടറെ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ മേനോൻ കേട്ട് അടിച്ചു വരാൻ സാധ്യത. മലയാളിയല്ല. അപ്പോൾ പോൾ നായർ എന്നുള്ളത് NAIR എന്ന് ആംഗ്ലിസൈസ് ചെയ്ത് കളഞ്ഞല്ലോ. നായർ എന്നാക്കിയതുപോലെ പോൾ, പാലിനെ പോളാക്കി. അതാണ് ശിവനാരായണൻ ചന്ദർ പോൾ. VS നൈപോൾ എന്ന് പറഞ്ഞാൽ നൊബേൽ ലോറിയറ്റായ നോവലിസ്റ്റും ഇതിൻ്റെ പിന്മുറക്കാരനാണ്. അത് ട്രിനിഡാഡിൽ കുടിയേറിയവരുടെ ഈ കരീബിയൻ ദ്വീപുകളിലെല്ലാം ഇവരുടെ വലിയ പിന്മുറക്കാരുണ്ട്. ആ കുടിയേറിയ ഇന്ത്യക്കാരൻ ആൽവിൻ കാളീച്ചരൻ എന്ന് പറഞ്ഞ പഴയ തലമുറയപ്പെട്ട പ്രശസ്തനായ ക്രിക്കറ്റ് പ്ലെയർ, ഇന്നത്തെ പുതിയ കളിക്കാർ, ഇവരെല്ലാം അവിടെ നിന്ന്. ഇതുപോലെ തന്നെയാണ് ഫിജിയിലെ തോട്ടങ്ങളിലെ ആളുകളെ കൊണ്ടുപോയി. ഫിജിയിലെ തോട്ടങ്ങളിൽ പോയവരുടെ പിന്മുറക്കാരാ മഹേന്ദ്ര ചൗധരി എന്ന് പറഞ്ഞ അവിടെ ഒരു പ്രധാനമന്ത്രിയായ ഒരാളില്ലേ, മഹേന്ദ്ര ചൗധരി അട്ടിമറിക്കുകയും ജയിലിടുകയൊക്കെ ചെയ്തു. ഇങ്ങനെ മൗറീഷ്യസിൽ ഇതുപോലുള്ള ഒരുപാട് കുടിയേറ്റക്കാരുണ്ട്. അനിരുദ്ധ ജഗന്നാഥ് എന്നായിരുന്നു അവിടുത്തെ പ്രധാനമന്ത്രിയുടെ പേര്. അദ്ദേഹം ഇന്ത്യൻ വംശജൻ ആണ്. 100-150 വർഷം മുമ്പ് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോവുകയും ഇന്ത്യയെക്കുറിച്ച് ഒരു ഓർമ്മയും ഇല്ലാത്ത മനുഷ്യരാണ് അവർ. അവരവരുടെ മുതുമുത്തച്ഛന്മാർ ഇന്ത്യയിലാണ്, ബംഗാളിലോ ബീഹാറിലോ ഒറീസയിലോ ഒക്കെയാണ്. പക്ഷെ ആർക്കും അറിഞ്ഞുകൂടാ അവരാരാണ്, അവരാരും ഇന്ത്യയിൽ വന്നിട്ടും ഇല്ല. എന്നാലും അതേപടി ഇന്ത്യത്വം അവിടെ നിലനിൽക്കുന്നു, ഹിന്ദുമതം നിലനിൽക്കുന്നു. സുരിനാം എന്ന് പറഞ്ഞ ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തെ ഏറ്റവും വലിയ മതം ഹിന്ദുമതമാണ്. 48% ഹിന്ദുക്കളാണ്. പക്ഷേ നമ്മുടെ ഹിന്ദുമതമല്ലാതെ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഹിന്ദുമതം ആചാരം അനുഷ്ഠാനം, ദീപാവലിയും എല്ലാം കൃത്യമായിട്ട്. ദസറയും നവരാത്രിയും ദീപാവലിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഇത്തരം കമ്മ്യൂണിറ്റികളിലെ മുഴുവൻ ആഘോഷങ്ങൾ. അവരെല്ലാം കൃത്യമാണ്. മാസികൾ ഇറക്കുന്നു. അവിടുത്തെ ഡച്ചും ഇംഗ്ലീഷും സ്പാനിഷും ഹിന്ദിയും കൂടി കലർന്നൊരു പ്രത്യേക തരം ഭാഷ അവർ സംസാരിക്കുന്നു. എന്നാൽ അവർ ഇന്നും ഹിന്ദുക്കളായി തുടർന്നു, ഇന്ത്യക്കാരാണ്. എന്ത് പറഞ്ഞാലും ഓർമ്മയിൽ ഒരു ഭൂതകാലത്തിലെ ഇന്ത്യ ഉണ്ട്. ആര്? അവനും കണ്ടിട്ടില്ല, അവൻ്റെ അച്ഛനും കണ്ടിട്ടില്ല, അച്ഛൻ്റെ അച്ഛനും കണ്ടിട്ടില്ല, അതിനും മുമ്പുള്ളവർ കണ്ടിട്ടുള്ള ഒരു ഇന്ത്യ ഉണ്ട്. നമ്മുടെ നാടെന്നാണ് അവരിപ്പോഴും പറയുന്നത്. സ്വന്തം ട്രിനിഡാഡിലാണ് ജനിച്ചു വളർന്നത് എത്രയോ വർഷമായിട്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ദൂരെയുള്ള ഒരു ഇന്ത്യ ഉണ്ട്. ആചാരത്തിൽ അനുഷ്ഠാനത്തിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. ജാതി വ്യവസ്ഥ എല്ലാം കൃത്യമായി പാലിക്കുന്നു. ആചാരമുണ്ട്, അനുഷ്ഠാനം. അമ്പലമൊന്നും വയ്ക്കാൻ നിവർത്തിയില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വീടിലെ ഒരു മുറിയെ ക്ഷേത്രമായിട്ട് പ്രഖ്യാപിക്കുന്നു. സർനാമി എന്നൊരു ഭാഷയുണ്ട് സുരിനാമിൽ. ഡച്ചും ഹിന്ദുസ്ഥാനിയും കലർന്നതാണ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ജീവിത ശൈലികൾ ഇന്ത്യയുടെ പ്രവാസ സമൂഹങ്ങളിലുണ്ട്. പസഫിക് ദ്വീപുകളിലെല്ലാം ഉണ്ട്. അങ്ങനെ ഇന്ത്യക്കാർ, ഇതിൽ മലയാളികൾ കുറവാണ്. ഇത്തരം സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഇൻഡന്റ് ലേബറിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടുപോയാലും മലയാളികൾ വളരെ കുറവ്. അറിഞ്ഞുകൂടാ. കുറേ പേര് ശ്രീലങ്കയിൽ പോയവരും ബർമയിൽ പോയവരും ഉണ്ട്. ഇങ്ങനെ നമ്മുടെ കുടിയേറ്റത്തിൻ്റെ ചരിത്രത്തിലെ, ഇന്ത്യക്കാരൻ്റെ പ്രവാസത്തിൻ്റെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇൻഡന്റ് ലേബർ. അപ്പോൾ അങ്ങനെ ഈ ലേബറിൻ്റെ ഭാഗമായിട്ട് സൗത്ത് ആഫ്രിക്കയിലെത്തിയ ആളുകളെയാണ് നമ്മൾ ഈ കാണുന്നത്. 19-ാം നൂറ്റാണ്ടിലെ സ്ത്രീ ജീവിതത്തിൻ്റെ ഒരു ചിത്രം കൂടി നിങ്ങൾ കാണണം. ഇതൊരു നമ്പൂതിരി സ്ത്രീയും ഒരു നായർ സ്ത്രീയുമാണ്. നമ്പൂതിരി സ്ത്രീ കണ്ട തിരിച്ചറിയാം. ഓലക്കുട ചൂടി, ശരീരമാസകലം പൊതിഞ്ഞ്, പർദ്ദയുടെ തന്നെ മറ്റൊരു രൂപമാണ്. ഇതിനെ ഘോഷ എന്ന് പറയും. ഘോഷ എന്നാണ് ഈ വസ്ത്രത്തിൻ്റെ പേര്. ഘോഷ ധരിച്ചിട്ട് പോകുക. നായർ സ്ത്രീ മാറി മറയ്ക്കാതെ അവർക്ക് തുണ പോവുകയാണ്. കയ്യിലെ വളകളൊക്കെ ശ്രദ്ധിച്ചല്ലോ. ഇങ്ങനെയാണ് നായർ സ്ത്രീകൾ നടന്നിരുന്നത്. ഈ ഘോഷ എന്ന് പറഞ്ഞ വസ്ത്രം ഈ ഫോട്ടോയ്ക്ക് വേണ്ടി അവരിവിടം വരെ ഒന്ന് പുതച്ചതാണ്. സാധാരണ ഇങ്ങനെയല്ല, ഇതിന് മേലോട്ട് കയറ്റി പുതച്ച് ഇങ്ങനെ പോകണം. വെളിയിലിറങ്ങാൻ പാടില്ല, തുണ കൂട്ടിയേ പോകാവൂ. അത് ശരീരമാസകലം മൂടിപ്പൊതിഞ്ഞുകൊണ്ട് വേണം നമ്പൂതിരി സ്ത്രീ പുറത്തിറങ്ങാൻ. ഇതായിരുന്നു സ്ത്രീയുടെ അവസ്ഥ. ഇങ്ങനെ മൂടിപ്പൊതിഞ്ഞ് നടക്കേണ്ട ഈ ഘോഷ എന്ന വസ്ത്രം ബഹിഷ്കരിക്കാൻ 1920-കളിൽ VT ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ നമ്പൂതിരി സമുദായത്തിലെ ചെറുപ്പക്കാർ ആഹ്വാനം ചെയ്തു. ഘോഷ ബഹിഷ്കരണം കേരളത്തിലെ സ്ത്രീയുടെ വിമോചനത്തിൻ്റെ, പ്രത്യേകിച്ചും നമ്പൂതിരി സ്ത്രീയുടെ വിമോചനത്തിൻ്റെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഘോഷ ബഹിഷ്കരിച്ച് പുറത്തു വന്നു. ഘോഷ ബഹിഷ്കരിച്ച് പുറത്തു വന്ന ആദ്യത്തെ സ്ത്രീ പാർവതി നെന്മിനിമംഗലം ആയിരുന്നു. അല്ല, മനഴി പാർവതി.
മനഴിയില്ലാത്ത പാർവതി അന്തർജനം. ആ പാർവതി അന്തർജനം ഘോഷ ബഹിഷ്കരിച്ചതിന് 1929 തൃശ്ശൂരിൽ നടന്ന യോഗക്ഷേമ സഭയുടെ വാർഷികത്തിൽ വെച്ച് ആ അന്തര വി ടി ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന നാടകം അരങ്ങേറി. ആ നാടകം കഴിഞ്ഞിട്ടുള്ള വേദിയിൽ വെച്ച് മനഴി പാർവതി അന്തർജനത്തിനെ വിളിച്ച് അവരെ അഭിനന്ദിച്ചു. ഘോഷ ബഹിഷ്കരിച്ചു പുറത്തു വന്ന വിമോചനത്തിൻ്റെ ദീപശിഖയാണ് പാർവതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവർക്കൊരു സമ്മാനം കൊടുത്തു. ആ സമ്മാനം കൊടുത്തത് മന്നത്ത് പത്മനാഭൻ ആയിരുന്നു. 1929 ആ നാടകാവതരണത്തിൽ പങ്കെടുത്ത വിശിഷ്ടാതിഥിയാണ് മന്നം. ആ നാടകം കഴിഞ്ഞിട്ട് ആ നാടകത്തിൻ്റെ ഒരു പ്രസംഗം നടത്തി അദ്ദേഹം. ഒരു പക്ഷേ ആ അടുക്കളയിൽ നിന്ന് അരങ്ങത്തിന് കിട്ടിയ ആദ്യത്തെ റിവ്യൂ ആ പ്രസംഗം ആയിരുന്നു. ഇങ്ങനെയാണ് നായർ സ്ത്രീയും നമ്പൂതിരി സ്ത്രീയും നടന്നത്. നമ്പൂതിരി സ്ത്രീയുടെ ഘോഷ കണ്ടല്ലോ. എന്നാൽ മറ്റ് സമൂഹങ്ങളിലുള്ള സ്ത്രീകളെ കൂടി നമ്മൾ കാണണം. ഇത് കയർ വിരിക്കുന്ന തൊഴിലാളികളാണ് ഈ സ്ത്രീകൾ. ഇങ്ങനെയാണ്, ഇതായിരുന്നു സ്ത്രീയുടെ രൂപം. സ്ത്രീ മാറി മറയ്ക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ ഈ നിയമം ആരാണ് ഉണ്ടാക്കിയത്? ഈ നിയമം ഇതൊരു ഇതിനെതിരെ ആരെങ്കിലും കൊച്ചിയിലെ ഒരു രാജാവ് 1920 തന്നെ 28 or 29 തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൽ ഒരു നായർ സ്ത്രീ ബ്ലൗസ് ഇട്ട് കയറി ഇതിന് ശിക്ഷിച്ചു കളഞ്ഞു. ബ്ലൗസ് ഇട്ട് കയറാൻ പാടില്ല. പെണ്ണുങ്ങൾ ബ്ലൗസ് ഇട്ടുകൊണ്ട് പോയിട്ട് അമ്പലത്തിൻ്റെ അവിടെ ചെന്ന് ബ്ലൗസ് ഊരി കക്ഷത്ത് വെച്ചിട്ട് ബ്ലൗസ് ഇല്ലാതെ അമ്പലത്തിനകത്തേക്ക് നമ്മൾ ചെരുപ്പിട്ടുകൊണ്ട് പോയി അത് ഊരി പുറത്ത് വെച്ചിട്ട് അമ്പലത്തിനകത്ത് കയറുകയും തിരിച്ചു വരുമ്പോൾ ചെരുപ്പ് ആരെങ്കിലും എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും എന്നുള്ളത് പോലെ ഈ ബ്ലൗസ് അവർ കക്ഷത്ത് വെച്ചിട്ടാ പോയത്. ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരുന്ന കാര്യം. ഇങ്ങനെ 20-ാം നൂറ്റാണ്ടിൽ പോലും നടന്ന കാര്യം. ഇതാണ് സ്ത്രീക്ക് നമ്മൾ കൊടുത്തിരുന്ന പരിഗണന. ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ സ്ത്രീയിൽ ഇന്ത്യയിലേക്ക് പണ്ടേ സ്ത്രീക്ക് വലിയ സ്ഥാനമാണ്. ഗാർഗി മൈത്രേയി കേട്ടിട്ടില്ലെന്ന് ചോദിക്കും. അത് കണ്ടിട്ടുണ്ട്. പണ്ടേ ഇന്ത്യയിൽ സ്ത്രീയുടെ പദവീകരണം സഹിക്കാൻ വയ്യായിരുന്നു എന്നാണ് പറയുന്നത്. ഉടനെ ഏതോ പുരാണത്തിലുള്ള ജീവിച്ചിരുന്നിട്ടില്ലാത്ത രണ്ട് പെണ്ണുങ്ങളെ പേരും പറയും. ഇതാണ് നമ്മുടെ ഒരു മഹത്വ പ്രചരണം. കണ്ടല്ലോ സ്ത്രീയുടെ അവസ്ഥയെ കുറിച്ച്. അങ്ങനെയാണ് മനുഷ്യൻ. ഇപ്പോഴും ഇതുപോലെ മനുഷ്യർ ജീവിക്കുന്നുണ്ട്. മാറി വസ്ത്രം ധരിക്കുന്നുവെന്നേ ഉള്ളൂ. ഇതുപോലുള്ള വീടുകളൊന്നും കേരളത്തിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. ഇപ്പോഴും ഈ കഴിഞ്ഞ സെൻസസിലെ റെക്കോർഡ് കഴിഞ്ഞല്ലോ, ഇന്ത്യയിലെ 50% ആളുകൾക്ക് മൊബൈൽ ഫോൺ ഉണ്ട്. എന്നാൽ 48% ആൾ വീട്ടിലെ കക്കൂസ് ഉള്ളൂ എന്നുള്ളതാണ് ഇന്ത്യയിലെ സ്ഥിതി. എല്ലാ വീട്ടിലും കക്കൂസ് ഉള്ളതായി പറയപ്പെടുന്ന ഏക സംസ്ഥാനമാണ് കേരളം. എന്നാലും കേരളത്തിലെ എല്ലാ വീടുകളിലും കക്കൂസ് ഇല്ല എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ പൊതുസ്ഥലത്ത് വിസർജിക്കേണ്ടി വരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. സ്ത്രീകൾ അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾ പൊതുസ്ഥലത്ത് നിറവേറ്റേണ്ടി വരുന്നുണ്ട് എങ്കിൽ അതൊരു വെൽഫെയർ സ്റ്റേറ്റിൻ്റെ ലക്ഷണമല്ല. കഴിഞ്ഞ 60 അല്ലെ 50 ഇവിടെ ഭരിച്ച ആളുകൾ ലജ്ജിക്കണം. അവരുടെ പ്രത്യയശാസ്ത്രങ്ങളെ കുറിച്ച് ആലോചിച്ച്, അവരുടെ ഭരണ നൈപുണ്യങ്ങളെക്കുറിച്ച്, അവരുടെ പൗരോഹിത്യ രചത ജൂബിലിയൊക്കെ ആഘോഷിക്കുമല്ലോ. നിയമസഭയിൽ 50 അടിയന്തരം നടത്തുന്നതിൻ്റെ ഇടയിൽ അവർ ആലോചിക്കേണ്ടത് 50 കൊണ്ട് ഇൻ കേരളത്തെ മുഴുവൻ കക്കൂസ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാത്ത ആളുകളായി ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ വിപ്ലവവും നടത്തിയിട്ട് 65 ലക്ഷം രൂപയുടെ നിയമസഭാ മന്ദിരം വയ്ക്കുന്നതിന് മുമ്പ് ആദ്യം കേരളത്തിലെ മുഴുവൻ വീടുകളിലും ടോയ്ലറ്റാണ് ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് ഒരു സംസ്കാരത്തിൻ്റെ പരിഷ്കൃതിയുടെ ആദ്യത്തെ ലക്ഷണം ഉള്ളിലെ മാലിന്യം കളയുന്ന സ്ഥലത്തിൻ്റെ നിർമ്മാണമാണ്. മാലിന്യത്തിൽ നിന്നുള്ള ശുദ്ധീകരണത്തെയാണ് സംസ്കാരമെന്ന് പറയുന്നത്. കേരളത്തിലെ എല്ലാ വീടുകളും ടോയ്ലറ്റുകളില്ല എന്നുള്ളതിന് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും ലജ്ജിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. ഈ 19-ാം നൂറ്റാണ്ടിലെ ജീവിതത്തിൻ്റെ ഈ ദൃശ്യങ്ങൾ കള്ളു ചെത്തിയിട്ട് കൊണ്ടുപോകുന്നതാണ്. പ്രത്യേക സമുദായങ്ങളെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ തമ്പുരാട്ടിമാരൊക്കെ ഇങ്ങനെയാണ് ഇരുന്നിരുന്നത്. അയലിലും തിരുന്നാൽ രാമവർമ്മ വൈഫ് കല്യാണിക്കുട്ടി അമ്മ എന്ന് എഴുതിയിട്ടുണ്ട്. അവർ നായർ സ്ത്രീയാണ്. അവരുടെ ആ തലയിലുള്ള ആ കെട്ട് കണ്ടല്ലോ, 19th century വളരെ പ്രധാനപ്പെട്ട ഒരു കൊണ്ടക്കെട്ടെന്ന് പറഞ്ഞ ഫാഷനാണ് ഇത്. നല്ല രസമുള്ളൊരു മുടിക്കെട്ട് രീതിയല്ലേ? അല്ല, ഇതൊക്കെ കെട്ടി ഇങ്ങനെ ഇരുന്നാൽ മതിയല്ലോ. കാരണം എന്താ, നേരത്തെ പോയ തുണിയില്ലാത്ത പാർട്ടികളില്ലേ, അവർ അധ്വാനിച്ചോളുമല്ലോ. ഇവരൊക്കെ തുണിയെ കെട്ട് കസേരയിലൊക്കെ ഇരുന്ന് പുള്ളികളൊക്കെ നേരിയതൊക്കെ ഇട്ട് ആഠ്യത്വത്തിൻ്റെ വരേണ്യങ്ങളായ ചിഹ്നങ്ങളുമായിട്ട് അങ്ങനെ ഇരുന്നാൽ മതി. അധ്വാനിക്കുന്ന മനുഷ്യൻ താഴെയുണ്ട്. അവന് മാറിമറക്കേണ്ട പണിയെടുക്കേണ്ട പഠിക്കുകയും വേണ്ട, അഭിപ്രായവും പറയേണ്ട കാര്യമില്ല. ഇത്തരം ബലിദാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ വികാസം എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. ഇത് പഴയ സ്ത്രീ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മാറി മറയ്ക്കുന്നതിന് വേണ്ടി ആ തുണി കൊണ്ടൊരു ബാലൻസിങ് നടത്തുമായിരുന്നു എന്ന്. അത് രവിവർമ്മ വരെ ഈ ഭരണി തിരുനാൾ റാണി പാർവതി ഭായിയുടെ പടം വരച്ചതിൽ കാണാം. കണ്ട ആ കൈ കൊണ്ടതിങ്ങനെ തുണി വെച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ തമ്പുരാട്ടിമാരും കൊട്ടാരങ്ങൾക്കുള്ളിൽ മാറി മറച്ചിരുന്നില്ല. അവരൊക്കെ സാധാരണ മുണ്ടൊക്കെ കൊടുത്ത് തന്നെയാണ് വീട്ടിൽ നടന്നിരുന്നത്. കേരളത്തിലെ രാജാക്കന്മാരുടെ ഒരു വലിയ പ്രത്യേകതയാണ്. ഇതൊക്കെ കാണുമ്പോഴാണ് കേരളത്തിലെ രാജാക്കന്മാരുടെ പൂർവ്വചരിത്രം ക്ഷത്രിയമല്ല എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരുന്നത്. അവർ പഴയ നായർ സ്വരൂപങ്ങളിൽപ്പെട്ടവർ ആണ്.
സ്വരൂപം എന്ന് പറയുന്നത് കേരളത്തിലെ അധികാര രൂപങ്ങളുടെ വികാസത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം. കിരിയങ്ങളും സ്വരൂപങ്ങളും നായർ സമുദായത്തിൽപ്പെട്ടവരുടെ അഭിമാനം ഉയർത്തിപ്പിട്ട് ഞാൻ നല്ല കിരിയാത്ത നായരാണെന്നും ഞാൻ സ്വരൂപത്ത് നായരാന്നൊക്കെ പറയുന്നത്, സ്വരൂപങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രദേശത്തെ ഒരു കുടുംബവും ആ കുടുംബത്തിൻ്റെ ബന്ധുജനങ്ങളും ചേർന്ന് ഒരു പ്രദേശത്തെ ഭൂവുടമാധികാരം സ്ഥാപിക്കുകയും സാമ്പത്തികാധികാരം സ്ഥാപിക്കുകയും ആ പ്രദേശം മുഴുവൻ കൈയടക്കി ഒരു സ്വയം ഭരണ വിഭാഗമായി മാറുകയും ചെയ്യുന്നു. അവയെ സ്വരൂപങ്ങൾ എന്ന് പറയുന്നു. കിരിയങ്ങളാകട്ടെ ഫാമിലിയുടെ അധികാരം മാത്രം നിലനിർത്തുക മാത്രമേ ചെയ്യുന്നു, അതൊരു ഒരു ഒരു ലാൻഡ് ലോർഡ് ഫാമിലിയായി വളരും. സ്വരൂപങ്ങളാകട്ടെ ആ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഭരണകർത്താക്കളായി മാറുകയും ചെയ്യുന്നു. ഇത്തരം സ്വരൂപങ്ങളാണ് പിന്നീട് വലിയ രാജ്യങ്ങളായി മാറിയത്. ഇളയടത്ത് സ്വരൂപം എന്നും പെരുമ്പടത്ത് പെരുമ്പടപ്പ് സ്വരൂപം എന്നാണ് പറയുന്നത്. അപ്പം സ്വരൂപങ്ങൾ എന്ന് പറഞ്ഞ വാക്ക് നായർ ഫാമിലി കുടുംബങ്ങൾ വളർന്ന് വലുതായി രാജഭരണത്തിലേക്ക് എത്തിയതിൻ്റെ കഥയാണ്. അതുകൊണ്ടാവണം കേരളത്തിലെ രാജാക്കന്മാർ മാത്രമേ മരുമക്കത്തായം ഇപ്പോഴും പിന്തുടരുന്നുള്ളൂ. ലോകത്തുള്ള ഒരു രാജ്യത്തും രാജാക്കന്മാർ മരിച്ചാൽ അവരുടെ മക്കളല്ലാതെ അനന്തരവർ ഭരണാധികാരികളാകുന്ന ചരിത്രം ഇല്ല. മാത്രവുമല്ല അരിയിട്ട് വാഴ്ച മറ്റേ ഇതുണ്ടല്ലോ മറ്റേ സ്വർണ്ണ പശുവിനകത്ത് കയറ്റുന്ന ഹിരണ്യഗർഭം തുടങ്ങിയ ചടങ്ങുകൾ നടത്തി ഈ ഇവരെ ക്ഷത്രിയരാക്കുന്ന ചടങ്ങുകൾ പോലും ഉണ്ട്. ഇവയൊക്കെ കാണിക്കുന്നത് കേരളത്തിലെ ഈ രാജവംശങ്ങളൊന്നും തന്നെ ക്ഷത്രിയരല്ല. കാരണം കേരളത്തിൽ ക്ഷത്രിയ വംശങ്ങൾ ഉണ്ടായിരുന്നിട്ടില്ല. ഇവർ ഇവിടെ ഉണ്ടായിരുന്ന നായർ വംശങ്ങളെ എലിവേറ്റ് ചെയ്ത് അവർക്ക് സ്ഥാനം പദവി കൂടുതൽ നൽകി അത് ചെയ്തു കൊടുത്ത ആളുകൾ ബ്രാഹ്മണരാണ്. ബ്രാഹ്മണർ നൽകി അവരെ ക്ഷത്രിയരാക്കുകയാണ് ചെയ്തത്. ശരീരം വസ്ത്രം മാത്രമല്ല, ശരീരത്തിൻ്റെ മേൽ മറ്റൊന്നുകൂടിയുണ്ട്, ശിക്ഷ. ശരീരത്തെ നിയന്ത്രിക്കുക ഒരു ഭരണകൂടത്തെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമാണ്. ശരീരത്തെ നിയന്ത്രിച്ചുകൊണ്ടാണ് ഭരണകൂടം എപ്പോഴും പ്രവർത്തിക്കുക. ശരീരത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് ശിക്ഷ നാം കണ്ടുപിടിച്ചത്. കുറ്റം ചെയ്താൽ ശിക്ഷിച്ചേ പറ്റൂ. കുറ്റം ചെയ്യുന്നതിലൂടെ സമൂഹത്തിൻ്റെ നിയമം തെറ്റിക്കുന്നു. അതുകൊണ്ട് അയാളെ ക്രമീകരിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അയാളെ നോർമലൈസ് ചെയ്യുന്നതിന് വേണ്ടി, അയാളെ ക്രമപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടി ശിക്ഷയുടെ സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ ശിക്ഷയുടെ സമ്പ്രദായങ്ങൾ പരാശര സ്മൃതി, മനുസ്മൃതി തുടങ്ങിയവ നോക്കിയായിരുന്നു രാജാക്കന്മാർ. അതെല്ലാം കൂടെ നോക്കി കേരളത്തിൽ പണ്ട് സംസ്കൃതത്തിൽ ആരോ എഴുതിയ വ്യവഹാരമാല എന്നൊരു പുസ്തകം ഉണ്ടായിരുന്നു. വ്യവഹാരമാലയിൽ ജാതി അനുസരിച്ച് ശിക്ഷാവിധികൾ എഴുതി വെച്ചിട്ടുണ്ട്. അതനുസരിച്ചുള്ള ശിക്ഷ അങ്ങ് നടപ്പിലാക്കും. അതിനകത്താണ് ബ്രാഹ്മണൻ ചെയ്യുന്നതൊന്നും കുറ്റമല്ല. നായർ ചെയ്താലും നായർ പുലയനെ വന്നു കഴിഞ്ഞാൽ വലിയ കുറ്റമൊന്നുമില്ല, അവനെ അങ്ങ് വെറുതെ വിളിച്ച് ചെറിയ പിഴ അടച്ചാൽ മതി. എന്നാൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവൻ ചെയ്തത് വലിയ കുറ്റകൃത്യമായി മാറുന്നു. അങ്ങനെയുള്ള ഈ ശിക്ഷാവിധികൾ അവസാനിക്കുന്നത് കേണൽ മൺറോ ദിവാനായി വരുന്നു. 1811 അദ്ദേഹം ചട്ടവരിയോലകളുടെ പേരിൽ 32 നിയമങ്ങളുള്ള ഒരു പുതിയ സംഹിത കൊണ്ടുവരുന്നു. അതോടുകൂടി തിരുവിതാംകൂറിൽ പിന്നീട് കേരളത്തിലെ മറ്റു പ്രദേശങ്ങളിലും കോടതികളും പോലീസ് സംവിധാനവും വരുന്നു. അപ്പോൾ അതിനു മുമ്പാണെങ്കിൽ കുറ്റം കുട്ടിയാൽ നാട്ടിലെ മൂപ്പന്മാരെല്ലാം കൂടെ ചേർന്നാൽ മതി, അവസാനം രാജാവിൻ്റെ അടുത്ത് എത്തിയാലും മതി, സ്മൃതികൾ അനുസരിച്ചൊക്കെ ശിക്ഷിക്കാം. ഇത് വന്നപ്പോൾ അങ്ങനെയല്ല, കോടതിയുണ്ട്, വിചാരണ എന്ന് പറഞ്ഞ പുതിയ ചടങ്ങ് വരുന്നു. വിചാരണ വരുന്നതോടുകൂടി വിചാരണ നടത്തി ഒരാളിനെ ശിക്ഷിക്കുകയും അങ്ങനെ ശിക്ഷിക്കുന്നവരുടെ ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് അയാളെ സമൂഹ നിയമത്തിന് വശംവദനാക്കുകയും ചെയ്യാം എന്നായിത്തീർന്നു. ഇത് മാത്രമല്ല, ശരീരത്തിനെ ശിക്ഷിക്കാനായിട്ട് വേറെ ചില സമ്പ്രദായങ്ങളും ഉണ്ടായിരുന്നു. പതിനെട്ടാം നൂറ്റാണ്ട് വരെ യൂറോപ്പിലെ സമ്പ്രദായവും ശിക്ഷ പരസ്യമായ ശിക്ഷയാണ്. ഒരാളൊരു കുറ്റം ചെയ്താൽ അവനെ റോഡിൽ ഒരിടത്ത് കൊണ്ട് നിർത്തി ചാട്ടവാറടിക്കുക, അല്ലെങ്കിൽ ഒരു മരത്തിൽ കെട്ടിത്തൂക്കിയിടുക, അവനവിടെ പെടുന്ന് പട്ടിണി കണ്ട് മരിച്ചു പോകും, ഒരു കൂട്ടിനകത്ത് പക്ഷിയെ കെട്ടിയിടും പോലെ കെട്ടിയിടുക, അങ്ങനെയുള്ള പരസ്യമായ ശിക്ഷ. അത് അന്ന് വിചാരിച്ചിരുന്നത് പരസ്യമായി ശിക്ഷിക്കുമ്പോൾ ഇതുകൊണ്ട് ആളുകളൊരു പാഠം പഠിക്കും, പിന്നെ ആരും കുറ്റം ചെയ്യൂല. ലോകത്തെവിടെയെങ്കിലും കുറ്റകൃത്യം ഇല്ലാതായിട്ട് ജയിലുകൾ എത്രയാ, എന്നിട്ടും കുറ്റവാളികളുടെ എണ്ണം വല്ലതും കുറഞ്ഞിട്ടുണ്ടോ? അതൊന്നും സംഭവിക്കാൻ പോണില്ല. ഈ ചിത്രവധം ചെയ്യുകയാണ്, പട്ടിണി കിടത്തി കൊല്ലുകയാണ് ആളുകളെ. ഇത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി 18-ാം നൂറ്റാണ്ടായതോടുകൂടി യൂറോപ്പിൽ വന്ന പുതിയ ആശയഗതികളുടെ ഭാഗമായിട്ട് ഈ ശിക്ഷകൾ പരിഷ്കരിക്കണമെന്നും മനുഷ്യ ശരീരത്തിന് ഇങ്ങനെ പീഡിപ്പിച്ചുകൂടെന്നും പറഞ്ഞ ആശയങ്ങൾ വളർന്നു വരുന്നു. അതേ തുടർന്ന് ജയിലുകൾ വരികയും ജയിലുകൾ വന്നതിനെ തുടർന്ന് പരസ്യമായ ശിക്ഷ രഹസ്യമായ ശിക്ഷയായി മാറുകയും ചെയ്യുന്നു. ഫലത്തിൽ പണ്ടത്തെ ശിക്ഷയേക്കാൾ രൂക്ഷമായി ശിക്ഷ മാറി, പക്ഷേ മോർ എഫക്റ്റീവ്, ചെറിയ ശിക്ഷ കൊടുക്കുക മോർ എഫക്റ്റീവായി ശിക്ഷിക്കുക എന്നുള്ള സമ്പ്രദായത്തിലേക്ക് മാറുന്നു. ജയിലുകളിൽ വന്ന ഈ പരിഷ്കാരം ശിക്ഷാ സമ്പ്രദായത്തിലുടനീളം വന്ന പരിഷ്കാരമായി മാറുകയും
പരസ്യമായി വേദനിപ്പിക്കുന്നതിൻ്റെ സ്ഥാനത്തേക്ക് മാറ്റിയിട്ട് വേദനയ്ക്ക് പകരം ആളുകളെ തടവിലാക്കി സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി നിർത്തി നോർമലൈസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്തു. ഇതേപോലെ തന്നെ മറ്റ് ചില ശിക്ഷകളും ഉണ്ടായിരുന്നു. സമൂഹത്തിൽ നിന്ന് പുറത്താക്കുക, അതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു സ്മാർത്ത വിചാരം. ഒരു സ്ത്രീ തെറ്റു ചെയ്യുന്നു, വ്യഭിചരിക്കുന്നു, വ്യഭിചാരം നടത്തിയ നമ്പൂതിരി സ്ത്രീയെ പുറത്താക്കാനുണ്ടായിരുന്ന സമ്പ്രദായമാണ് സ്മാർത്ത വിചാരം. ആ സ്ത്രീയെ പുറത്താക്കുന്നതിന് മുമ്പ് ആരോടെല്ലാം അവർ വ്യഭിചാരം നടത്തി എന്ന് അവരെ കൊണ്ട് ചോദിക്കും. വ്യഭിചാര കുറ്റം ആരോപിക്കപ്പെട്ട നമ്പൂതിരി സ്ത്രീയുടെ പേര് സാധനം എന്ന് മാത്രമാണ്, പിന്നെ പേരില്ല. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആളുകൾ, അപ്പുകുട്ടൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പുകുട്ടൻ എന്ന് പറയില്ല, ബോഡി എന്നേ പറയും നമ്മൾ. അപ്പുകുട്ടനെ കൊണ്ടുവന്നോ എന്ന് നമ്മൾ ചോദിക്കില്ല, ബോഡി കൊണ്ടുവന്നോ എന്ന് മാത്രമേ ചോദിച്ചു. മരിക്കുന്നതോടുകൂടി ആദ്യം നഷ്ടപ്പെടുന്നത് പേര് ആണ്. അതുപോലെ വ്യഭിചരിക്കുന്നതോടുകൂടി നമ്പൂതിരി സ്ത്രീക്ക് ആദ്യം നഷ്ടപ്പെടുന്നത് പേര് ആണ്. ഐഡൻറ്റിറ്റിയുടെ ഒരടയാളമാണ് പേര്. അതുകൊണ്ട് ഒരു അടഞ്ഞ മുറിക്കകത്തിരുത്തി ജനലിനകത്തൂടെ പുറത്തിരുന്നുകൊണ്ട് സ്മാർത്തന്മാർ ചോദിക്കും, ആരൊക്കെയായിട്ടാണ് ബന്ധപ്പെട്ടത് പറഞ്ഞോളൂ എന്ന് പറയും. അപ്പോൾ ആ സ്ത്രീ ആരുടെയൊക്കെ പേര് പറയുന്നു അവരെ മുഴുവൻ സമൂഹത്തിൽ നിന്ന്, നമ്പൂരി സമുദായത്തിൽ നിന്ന് പുറത്താക്കും. എല്ലാം വിശ്വസനീയമാകണമെന്നില്ല, ചിലത് വിശ്വസനീയം അല്ലെങ്കിൽ സ്മാർത്തം പറയാതെ വിശ്വസനീയമല്ല. അങ്ങനെ പുറത്താക്കപ്പെട്ട ഒരുപാട് പേരുടെ കഥയുണ്ട്. അവസാനത്തെ സ്മാർത്ത വിചാരത്തിൻ്റെയും കുറിയേടത്ത് താത്രിയുടെയും കഥ പലർക്കും അറിയാമായിരിക്കും. സ്മാർത്ത വിചാരത്തിൻ്റെ രണ്ട് രേഖകളാണ് ഇപ്പോൾ ഈ സ്ക്രീനിൽ നമ്മൾ കാണുന്നത്. സ്മാർത്ത വിചാരം നടത്തിയിട്ട് എഴുതിയ രേഖകളാണിവ. ഈ സാധനം പറയുന്ന പറയുന്നത പരമാർത്ഥമല്ലെന്ന് കാണിപ്പാൻ തക്കതായ യാതൊരു സംഗതിയും പറയുന്നില്ല, തെളിവൊന്നും കൊടുത്തിട്ടുമില്ല, മുഷിച്ചലിച്ചൽ ആയിരിക്കാമെന്നാണ് പറയുന്നത്. അതിന് പറയുന്ന കാരണം എത്രയും നിസ്സാരമായിട്ടും വിശ്വാസയോഗ്യമല്ലാതെയും ഇരിക്കുന്നു. സ്മാർത്തൻ എഴുതുന്ന വിധികൽപ്പനയാണ്. എന്നാൽ ആരോപണ വിധേയനായി കഴിഞ്ഞ ഒരാളിന്, ഒരു നമ്പൂതിരിക്ക് ആരോപണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗമേ ഉള്ളൂ, ശുചീന്ദ്രത്ത് പോയി കൈമുക്കിയാൽ മതി. അതൊരു പ്രധാനപ്പെട്ട ശിക്ഷാ നടപടിയാണ്. ശുചീന്ദ്രം ക്ഷേത്രത്തിൽ വെച്ച് ആരോപണ വിധേയരായവരെ കൈമുക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. തിളച്ച എണ്ണയിൽ കൈ ഇങ്ങനെ മുക്കി നോക്കുക. കുറ്റം ചെയ്തവനാണെങ്കിൽ കൈ പൊള്ളും, കുറ്റം ചെയ്തവനല്ലെങ്കിൽ കൈ പൊള്ളുകയില്ല. അതായിരുന്നു വളരെ എളുപ്പമാണ്, സത്യം തെളിയിക ഇപ്പോഴും സ്വീകരിക്കാവുന്ന ഒരു മാർഗമാണിത്. ഇത് തിളച്ച എണ്ണ കൈമുക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ വെള്ള തുണി കൊണ്ട് ഇത് ചുറ്റിക്കെട്ടി വെക്കും. മൂന്നാം ദിവസം അഴിച്ചു നോക്കും, ചിലപ്പോൾ സത്യസന്ധന്മാരുടെ കൈക്ക് ഒന്നും സംഭവിക്കില്ല, ഇങ്ങനെ ഇരിക്കും. ഉടനെ തന്നെ അവരെല്ലാം മഹാന്മാരായി പട്ടണപ്രവേശം ചെയ്യിച്ചു കൊണ്ടുവരണം. പിന്നെ ശുചീന്ദ്രത്ത് പോയി കൈമുക്കണമെങ്കിൽ മഹാരാജാവ് അനുവദിക്കണം. മഹാരാജാവ് സമ്മതിച്ചാൽ മാത്രമേ ശുചീന്ദ്രത്ത് പോയി മുക്കാൻ പറ്റൂ. കേരളത്തിൽ എവിടെ നമ്പൂതിരി പാപം ചെയ്താലും തിരുവിതാംകൂർ മഹാരാജാവിനെ വന്ന് കണ്ട് ശുചീന്ദ്രത്ത് പോയി കൈമുക്കി കുറ്റം തെളിയിക്കണം. അങ്ങനെ ആരെങ്കിലും തെളിയിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടെ, ഏതോ ഒരാൾ തെളിയിച്ചിട്ടുള്ളതായി പഴയ ഒരു രേഖ ഉണ്ട്. പിന്നെ കുറ്റം ചെയ്ത സ്ത്രീകളെ മുണ്ഡനം ചെയ്ത് നാട് കടത്തും. മാത്രവുമല്ല, പണ്ട് കുറ്റം ചെയ്ത ആളുകളുടെ പുറത്ത് അടിമകളായി അവരെ വിറ്റിരുന്നു. പിന്നെ ചില സീലടിക്കും, പട്ടിയെ കുത്തിക്കൊടുക്കും കുറ്റം ചെയ്തതിന്. ഓരോ തരം കുറ്റങ്ങൾക്കും പ്രത്യേക തരം മുദ്രകൾ, ഇങ്ങനെ ഇരുമ്പ് പഴുപ്പിച്ച് കുത്തുന്ന സമ്പ്രദായവും ഉണ്ടായിരുന്നു. അപ്പോൾ 20-ാം നൂറ്റാണ്ട് എത്തുന്നതുമ്പോഴേക്കും അറിവ്, അധികാരം എന്നിവ രണ്ടും ചേർന്ന് ശിക്ഷാവിധിയെ ഉപയോഗിച്ചുകൊണ്ട് ആധുനികീകരിക്കാൻ തുടങ്ങുന്നു ശിക്ഷകളെ. അതിൻ്റെ ഉദാഹരണമായിട്ടാണ് പുതിയ ജയിലുകളുടെ സ്ഥാപനം. ഇത് യൂറോപ്പിലെ എങ്ങനെയാണോ കുറ്റവാളികളെ കീഴ്പ്പെടുത്തി നിയമത്തിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ ചെയ്ത അതേ പണിയാണ് ചെയ്തത്. ഇതിനെ ജെറമി ബെന്താം എന്ന് പറഞ്ഞ ആർക്കിടെക്ട് ഫിലോസഫർ ഒരു പ്രത്യേക ഡിസൈൻ ഉണ്ടാക്കി ജയിലുകൾക്ക് വേണ്ടി. ഈ ജയിലിൻ്റെ ഡിസൈൻ പാനോപ്റ്റിക്കോൺ എന്നാണ് പറയുന്നത്. പാനോപ്റ്റിക്കോൺ എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള കെട്ടിടങ്ങൾ, ആ കെട്ടിടങ്ങളുടെ നടുക്ക് ഒരൊറ്റ ഗോപുരം, ഗോപുരത്തിൻ്റെ ഏറ്റവും മുകളിൽ ഒരു കാവൽമാടം. ആ കാവൽമാടത്തിൽ നിന്നുകൊണ്ട് കാവൽക്കാരൻ നോക്കിയാൽ ചുറ്റുമിരിക്കുന്ന സെല്ലുകളിൽ കിടക്കുന്ന താഴെയുള്ള സെല്ലുകളിലെ എല്ലാ കുറ്റവാളികളെയും കാണാം. ഈ കുറ്റവാളികൾക്ക് ഒരിക്കലും മുകളിൽ നിൽക്കുന്ന ഈ കാവൽക്കാരനെ കണ്ടുകൂട. സർവശക്തനായ ദൈവം നിൽക്കുന്നത് പോലെ കുറ്റവാളികളെ നോക്കിക്കൊണ്ടൊരാൾ മുകളിൽ നിൽക്കുന്നു. അങ്ങനെ പാനോപ്റ്റിക്കോൺ എന്ന് പറഞ്ഞ ആർക്കിടെക്ചറാണ്. ഇത് പൂജപ്പുര സെൻട്രൽ ജയിലിൻ്റെയാണ് ഞാൻ കാണിച്ചത്. പൂജപ്പുര സെൻട്രൽ ജയിലിലും സ്വീകരിച്ചിരിക്കുന്നത് പാനോപ്റ്റിക്കോൺ എന്ന് പറഞ്ഞ ആർക്കിടെക്ചറൽ ശൈലി ആണ്. ജയിലിൻ്റെ വളരെ വിദൂരമായ ഒരു ദൃശ്യമാണ് ഇത്. അപൂർവമായ ഒരു ഫോട്ടോഗ്രാഫ് ആണ്, കാണാമോ? സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ഫോട്ടോഗ്രാഫ് ഇന്ന് എടുക്കുക സാധ്യമല്ല, ആ പ്രദേശമൊക്കെ മാറിപ്പോയി. അതുകൊണ്ട് ഇങ്ങനൊരു പടം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഈ കാലത്ത് തന്നെ ശരീരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആശുപത്രികൾ വരാൻ തുടങ്ങി. അതുവരെയുള്ള രോഗ ചികിത്സാ സമ്പ്രദായങ്ങൾ, ആയുർവേദം, പരമ്പരാഗത രീതിയെല്ലാം ഉപേക്ഷിച്ചിട്ട് പുതിയ തരം ചികിത്സാ സമ്പ്രദായങ്ങൾ 1865 ആയപ്പോഴേക്കും ഇവിടെ ജനറൽ ഹോസ്പിറ്റൽ സ്ഥാപിക്കുന്നു. മറ്റനേകം ആശുപത്രികൾ വരുന്നു, ഭ്രാന്താലയം കടന്നു വരുന്നു. അതുവരെ നമുക്കില്ലാതിരുന്നതാണ് ഭ്രാന്താലയം. ഇങ്ങനെ മനുഷ്യ ശരീരത്തിന് വേണ്ടിയുള്ള, മനുഷ്യ ശരീരത്തെ നിയന്ത്രിക്കുന്നതിനും രൂപപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള ഒട്ടേറെ സ്ഥാപനങ്ങൾ
കേരളത്തിൽ പല ഭാഗങ്ങളിൽ നിന്ന് ആശുപത്രി, ജയിൽ, ശിക്ഷണാലയങ്ങൾ, വിദ്യാലയങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സാമൂഹ്യ സ്ഥാപനങ്ങളിലൂടെ സമൂഹത്തിലെ ആളുകളെ ക്രമവൽക്കരിക്കാനും പുതുമയിലേക്ക് നയിക്കാനും ഒക്കെയുള്ള സാങ്കേതിക ജ്ഞാനം കേരളം ആർജിച്ചെടുക്കുന്നു. ഈ അപ്പോഴും രോഗം നമ്മുടെ ഏറ്റവും വലിയ ശാപമായിരുന്നു. അന്നത്തെ ഏറ്റവും വലിയ ശാപങ്ങളിൽ ഒന്ന് കുഷ്ഠരോഗം ആയിരുന്നു. ഈ കുഷ്ഠരോഗി പണ്ട് ആശുപത്രി കിടക്കുന്ന കുഷ്ഠരോഗിക്ക് ഇറങ്ങി ഇഷ്ടംപോലെ അങ്ങ് പോകാമായിരുന്നു. എന്നാൽ പിന്നീട് കുഷ്ഠരോഗി സമൂഹത്തിലെ ഭ്രഷ്ടനായി മാറുന്നു. കുഷ്ഠരോഗിക്ക് എപ്പോൾ വേണമെങ്കിലും ഇറങ്ങിപ്പോവുക സാധ്യമല്ല എന്നുള്ള നിലവിലെ ഒരു സ്ഥിതി ഉണ്ടായി വരുന്നു. അങ്ങനെ 1901 ഈ ചിത്രം നിങ്ങളിപ്പോൾ കാണുന്നത് തിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ മിഷണറിമാർ വന്നിട്ട് കുഷ്ഠരോഗികളെ, ക്രിസ്തുമതം സ്വീകരിച്ചവരാണവരല്ല, ഈ കുഷ്ഠരോഗികളെ സംരക്ഷിക്കുന്നതിൻ്റെ ഒരു ചിത്രമാണ്. കുഷ്ഠരോഗികളുമായി നിന്നുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെയധികം കുഷ്ഠരോഗികളുണ്ടായിരുന്നു. ഈ കുഷ്ഠരോഗികൾ 1901 ലെപ്പേഴ്സ് റെഗുലേഷൻ ആക്ട് കൊണ്ടുവന്നു. ഈ റെഗുലേഷൻ ആക്ട് പ്രകാരം ഗസറ്റിയറിൽ പരസ്യം ചെയ്ത് പ്രഖ്യാപിച്ചത് 1901, അതായത് 20-ാം നൂറ്റാണ്ട് പിറന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞ ആ നോട്ടിഫിക്കേഷൻ വായിച്ചുകൊണ്ട് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. ഈ ഇതിൽ പറഞ്ഞതാണ്, ഗസറ്റിൽ നോട്ടിഫൈ ചെയ്ത പ്രദേശങ്ങളിൽ ഭക്ഷണപാനീയങ്ങളും മരുന്നുകളും വസ്ത്രങ്ങളും ഉണ്ടാക്കുന്നതിൽ നിന്നും വിൽക്കുന്നതിൽ നിന്നും തടഞ്ഞുകൊള്ളുന്നു. കുഷ്ഠരോഗികളൊന്നും ചെയ്യാൻ പാടില്ല. ഈ ഗസറ്റിൽ നോട്ടിഫൈ ചെയ്ത ഒരു പ്രദേശത്തും കുഷ്ഠരോഗികൾ കുളിക്കാനോ അലക്കാനോ പൊതുകിണറിലോ അരുവികളിലോ നദികളിലോ പൊതുകിണറുകളും അരുവികളും നദികളും ഒഴിച്ചുള്ള ജലസ്രോതസ്സുകളിലോ സ്പർശിക്കാനോ വെള്ളമെടുക്കാനോ പാടില്ല. റെയിൽവേ ഒഴിച്ചുള്ള ഒരു വാഹനങ്ങളിലും അവർ കയറിക്കൂടാ. വണ്ടികൾ ഓടിക്കാൻ പാടില്ല. പൊതുയോഗങ്ങളിലോ ചന്തകളിലോ പോകാൻ പാടില്ല. വക്കീൽ, അധ്യാപകൻ, വൈദ്യൻ, മിഡ്വൈഫ്, അലക്കുകാരൻ, ചുരകൻ എന്നിവരെ സമീപിക്കാൻ പാടില്ല. 1901 ലെപ്പേഴ്സ് റെഗുലേഷൻ ആക്ട് കുഷ്ഠരോഗികളെ നിയന്ത്രിക്കുന്നതിനുള്ള ഈ നിയമം ഇങ്ങനെയാണ് ഒരു സെഗ്രഗേറ്റ് ചെയ്ത് മറ്റൊരു തരം അടിമകളെ ആധുനിക കാലത്ത് ശരീരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൃഷ്ടിച്ചത്. ഇതാണ് ശരീരത്തെ കേന്ദ്രീകരിച്ച് നടന്ന 19-ാം നൂറ്റാണ്ടിലെ വ്യവഹാരങ്ങളെക്കുറിച്ച് പറയാനുള്ള ഈ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം.